എല്ലാ ഇടവക ജനങ്ങളും ഈ ഹാളിലേക്ക് കയറിയിരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഈ ദിവസം ഇവിടെ നടക്കുന്ന എല്ലാ പരിപാടികൾക്കും ഈശോയുടെ കരുതലും സ്നേഹവും നിറയാൻ പ്രയർ ദിവസമായി നമ്മുടെ മുന്നിലേക്ക് കൊച്ചു കുരുന്നുകൾ അണിചേരുകയാണ്. ലെറ്റ് മീ ഇൻവൈറ്റ് ലിയ മരിയ, നിയ മരിയ, ഹെവൻ ലിയ, അതോടൊപ്പം വിശുദ്ധ അന്തോണിസിനെയും ഉണ്ണിയെയും ക്ഷണിക്കുന്നു. ഏതൊരു പരിപാടിയുടെയും തുടക്കം പ്രാർത്ഥന തന്നെയാണ്, അതും സ്വർഗത്തിലെ കുഞ്ഞുമാലാകുമാരാണെങ്കിലും. കുഞ്ഞുമാലാകുമാരുടെ വേഷത്തിൽ അതാ നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് ലിയാമരിയും നിയാമരിയും ഹെവൻലിയുമാണ്. അതോടൊപ്പം ഇന്നത്തെ ദിവസത്തെ സ്പെഷ്യൽ അട്രാക്ഷൻ എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന വിശുദ്ധ അന്തോണീസ്. പ്രപഞ്ചചൈതന്യ സാരമേ പ്രഭാത പ്രദോഷ പ്രണാമം, പ്രഭാത പ്രദോഷ പ്രണാമം. So
താങ്ക് യു വെരി മച്ച് സിസ്റ്റർ ആൻസി പോൾ. FCC sister, Reverend Sister Nancy, Reverend Father Babu Apadanachan, Jubilarian, നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് കൈകൾ അടിച്ചുകൊണ്ട് അടുത്തത് Reverend Father ഷാജി കൊച്ചിത്തുമ്പിളാണ് അടുത്ത ദുരുപയോഗിക്കുന്നത്. മൂന്നാമത്തെ ഗിരി തെളിയിക്കുന്നത് രണ്ടച്ഛന്മാരും വിശുദ്ധ അന്തോണീസും കൂടിയാണ്. Reverend Father ഷാജി കൊച്ചിത്തുമ്പിള വെച്ചാണ് തിരി തെളിയിക്കുന്നത്. നാലാമത്തെ ഗിരി കൊടുക്കുന്നത് മൂന്ന് മഠങ്ങളെ പ്രതിനിധീകരിച്ച് വന്നിരിക്കുന്ന സിസ്റ്റേഴ്സ് ഒരുമിച്ചാണ്, മൂന്ന് സിസ്റ്റേഴ്സ് ഒരുമിച്ചാണ്. മൂന്ന് സിസ്റ്റേഴ്സിനും സ്വാഗതം. സിസ്റ്റർ ലാൻസി പോൾ, സിസ്റ്റർ ജിജി, സിസ്റ്റർ ലാൻസി. അഞ്ചാമത്തെ ഗിരി കൊടുക്കുന്നത് മിസ്റ്റർ സി വി കുര്യാക്കോസ്, മിസ്റ്റർ ജോൺസൺ ലോ, മിസ്റ്റർ സി ജെ ജെയിംസ്, മൂന്ന് പേരും കൂടിയാണ്. ആറാമത്തെ തിരി സദശ്രീ സി പി മാത്യു, ജോണി കല്ലേരി, ജോസഫ് എം ബി, കെ ആർ ലോവാനിഷ്. ഏഴാമത്തെ തിരി കഴിക്കുന്നത് മിസ്റ്റർ ബസാനിയോ ജോസഫും ശ്രീമതി പിൻസി പ്രിൻസും കൂടിയാണ്. എല്ലാവരും ഒരുമിച്ച് ഒരു ഭദ്രദീപം തെളിയിക്കുന്നതാണ്. എല്ലാവരും കൈകളടിച്ച് ഈ ധന്യമുഹൂർത്തത്തിന് സാക്ഷികളായ എല്ലാവരും ഇതിനാളിന്റെ ആശംസകൾ നേരുന്നു. ഈ ദൈവിക ചൈതന്യം എന്നും എല്ലാവരുടെയും ജീവിതത്തിൽ നിറയട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തതായി എല്ലാ കുഞ്ഞുങ്ങളെയും ഏറ്റവും സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഉയർന്ന കരഘോഷത്തോടെ നമുക്ക് അവരെ അഭിനന്ദിക്കാം. മാനസിക ശാരീരിക വെല്ലുവിളികൾ ഉണ്ടെങ്കിലും അവർ ഇന്നത്തെ ദിവസത്തിൽ അത് ഗംഭീരമായ പ്രകടനം തന്നെയാണ്. അതിന് ഒട്ടും തന്നെ സംശയമില്ല. അവരുടെ വെല്ലുവിളികളെ മറന്നുകൊണ്ട് നമുക്ക് വേണ്ടി വളരെ ഉത്സാഹത്തോടെ വാദിമേളം അവതരിപ്പിച്ചത് അവരെ നമുക്ക് നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് നിൽക്കാം. ഇനിയും ഇത്തരം കഴിവുകളാൽ ഉയരങ്ങളിലെത്താൻ ഈശോ എന്നും അവർക്ക് കൂട്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു ഫോട്ടോ സെഷനിലേക്ക് കൂടി നമ്മൾ കടന്നിരിക്കുകയാണ്. വൈദികരെ, സിസ്റ്റേഴ്സ്, മറ്റ് വിശിഷ്ട വ്യക്തികളെ, ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ആളുകൾക്കും നമസ്കാരം. വളരെ യാഥാർത്ഥ്യത്തോടുകൂടിയാണ് ഇന്നിവിടെ നിൽക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടെ ഈ ഒരു കൊച്ചു കപ്പേളയിൽ കുർബാന അർപ്പിക്കപ്പെട്ടിരുന്നു. പിന്നീട് ആ കപ്പേളയ്ക്ക് വിശുദ്ധ അന്തോണീസിൻ്റെ പേര് നൽകുന്നത്, ആ പേര് നൽകിയിട്ടുള്ള
സിസ്റ്റർ അവിടെ ഇരുന്ന് സിസ്റ്റർ എൽസി പോൾ സിസ്റ്റർ ഇതിലേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു കുഞ്ഞാളൻ്റെ രൂപം കൂടെ വാങ്ങി വെച്ച് ഇത് വിശുദ്ധ അന്തോണിസിൻ്റെ കപ്പേളയാക്കി മാറ്റിയത് സിസ്റ്റർ എൽസി പോളാണ്. സിസ്റ്റർ ഈ സമയത്ത് സിംഗാപുരം സ്മരിക്കുകയാണ്. ആ ഒരു കപ്പേളയിൽ വിശുദ്ധ അന്തോണിസിൻ്റെ തിരുനാൾ ആഘോഷിച്ച് ഒരു യൂണിറ്റിന് വളരെയധികം അഭിമാനിക്കാവുന്ന രീതിയിൽ ഒരു യൂണിറ്റാണ് ഇത് നടത്തിക്കൊണ്ട് പോകുന്നത്. ആ യൂണിറ്റിലെ ഈ വളരെയധികം മുന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന ഒരു മേഖലയൊന്നുമല്ല, സാമ്പത്തികമായും മറ്റു മേഖലകളിലും നട്ടു നിൽക്കുന്ന ഒരു കൂട്ടായ്മ 25 വർഷമായി ഇവിടെ ഈ 500 പേരിൽ നിന്ന് 5000 പേരുടെ കൂട്ടുസദ്യക്ക് ഇന്നിവിടെ എല്ലാവരും ക്ഷണിക്കാൻ സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷമാണ്. അത് വിശുദ്ധ അന്തോണിസിൻ്റെ അനുഗ്രഹമാണ്. ഈ വിശുദ്ധ അന്തോണിസിൻ്റെ അനുഗ്രഹത്തിനോടൊപ്പം കഴിഞ്ഞ കാലാകാലങ്ങളായി ഇവിടെ പ്രവർത്തിച്ചിരുന്ന ഞങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്ന വികാരിയച്ചന്മാർ വളരെ അകമഴിഞ്ഞ പിന്തുണയും വാത്സല്യവും നിർദ്ദേശങ്ങളും തന്നതുകൊണ്ടാണ് ഇന്ന് ഈ നിലയ്ക്ക് 25 വർഷവും മുടക്കം കൂടാതെ കൊണ്ടുപോകാനുള്ള ഭക്തി പ്രകടിപ്പിക്കുന്നതിനും വളരെ ഭക്തിശാന്തമായി തിരുനാളുകൾ ആഘോഷിക്കുന്നതിനും ഞങ്ങൾക്ക് സാധിച്ചത് എന്നുള്ളത് വളരെ നേരത്തോടെ കടമയോടൊരു ഓർക്കുന്നു. തിരുനാളിൻ്റെ ഈ വെള്ളിവെളിച്ചം പറഞ്ഞു നിൽക്കുന്ന ഈ രഥ ജൂബിലി ആഘോഷത്തിൽ നമുക്ക് ആഘോഷമായ കുർബാനയും പ്രദർശനങ്ങളൊക്കെയുണ്ട്. അതുകൊണ്ട് ഒരു സുദീർഘമായ പ്രസംഗത്തിലേക്ക് ഒന്നും ഞാൻ കടക്കുന്നില്ല. എന്നിലർത്ഥമായ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. ഇന്ന് ഇവിടെ നമ്മുടെ ജൂബിലേറിയനെ, നമ്മുടെ വികാരിയും നമ്മുടെ സ്നേഹത്തിൽ മനപ്പെട്ട വികാരിയൊക്കെ ഇവിടെ ചേർന്നിട്ട് അദ്ദേഹം ഇത്തരം തിരക്കുള്ളൊരു ദിവസം ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിക്കേണ്ടതില്ല എന്ന് അദ്ദേഹം പറഞ്ഞെങ്കിലും നമ്മുടെ സ്നേഹ നിർബന്ധത്തിന് വഴങ്ങിയിട്ടെന്ന് അത്തരപ്പോഴും പൂർണ്ണ മനസ്സോടെയല്ല ഈ സ്വീകരണങ്ങളൊന്നും കേൾക്കുന്നത്. നമുക്ക് നമ്മുടെ മുന്നിൽ അദ്ദേഹം നമുക്ക് അനുവാദം നൽകി ഈ ഒരു പരിപാടിക്ക് ഇവിടെ വന്നു ചേർന്ന് അദ്ദേഹത്തിന് നമ്മുടെ വികാരത്തിന് ഏറ്റവും സ്നേഹവും സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ അധ്യക്ഷൻ നമ്മുടെ കത്തിച്ച ഓർമ്മ ഫാദർ ഗോൾഡ് കൂടെ അദ്ദേഹം നമ്മുടെ ഈ പ്രവർത്തനങ്ങളെല്ലാം ഇവിടെ മനോഹരമായി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ അച്ഛൻ്റെ നിർദ്ദേശങ്ങളായിരുന്നു, അച്ഛൻ്റെ നിരീക്ഷണങ്ങളും നമുക്ക് വേണ്ടിയുള്ള നമ്മളോടൊപ്പമുള്ള ആ സാമീപ്യമാണ് ഇന്നിവിടെ ഈ സമ്മേളനം ഇവിടെ ചേർന്നുള്ളത്. അച്ഛന് ഔപചാരികതയ്ക്ക് വേണ്ടി മാത്രം ഞാൻ സ്വാഗതം പറയുകയാണ്. നമ്മുടെ മുൻവികാരിയും ഈടവകയിലെ ഓരോ ഉൾക്കാമ്പുകളെ പോലും വ്യക്തിപരമായി അറിയുന്ന നമ്മുടെ രാജ്യത്തെ ഇവിടെ 25 വർഷം കൂട്ട് നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു ദശാബ്ദത്തോളം അതിന് നേതൃത്വം നൽകിയത് രാജേന്ദ്രനാണ്. ഈ കൂട്ടുപെരുന്നാളിൻ്റെ ഒരു രൂപവും ഭാവവും മാറ്റിയ നമുക്ക് പ്രേരണയും ഉന്നസവും എല്ലാവരും പിന്തുണയും നൽകുന്നത് രാജേന്ദ്രനാണ്. ഞങ്ങളെ കാര്യത്തിൽ സംബന്ധപ്പെട്ടാണ് അച്ഛനെ ഏറ്റവും സ്നേഹപ്പെടുക നമ്മൾ സ്വാഗതം ചെയ്തു.
ഒപ്പം ഓടിയിരുമ്പോൾ പാതുവാടെ വിശുദ്ധ അംഗാമസി അദ്ദേഹത്തെ ഏറ്റവും സ്നേഹപൂർവ്വം ഉപയോഗിക്കാൻ സാധിക്കുകയാണ്. അദ്ദേഹം നമ്മൾ വിളിക്കുമ്പോൾ അറിഞ്ഞില്ല, പക്ഷേ ഒരു ഫോൺ കോളിൽ അദ്ദേഹം എല്ലാത്തും നിറഞ്ഞുവന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയും ചുറ്റുപുറത്ത് തന്നെ ഇവിടെ എത്തിച്ചേർന്നു എന്ന ജോൺസൺ ജനറലിനെ സ്നേഹപൂർവ്വം സാധിക്കുന്നു. നമ്മുടെ ഇവിടെ ആശംസാറിയിക്കുന്നതിനായി ഇവിടെ എത്തിക്കുക നമ്മുടെ എസ് എച്ച് കോമിന്റെ മകൾ നമ്മുടെ അമ്മ സിസ്റ്റർ ആൻസി കോമിനെ വളരെ സ്നേഹത്തോടെ സ്വാഗതം. അതുപോലെ തന്നെ മദർ സിറ്റിയിൽ എഫ് എസ് എസ് എഫ് സിസ്റ്റർ ബിജു ജോസഫ് സിസ്റ്റർ ഏറെ സ്നേഹത്തോടെ സ്വാഗതം. എസ് എസ് ഗവൺമെന്റ് നമ്മുടെ കുടുംബത്തിലെ നിറസംഗമായ സിസ്റ്റർ ലാൻസി സിസ്റ്റർ സ്വാഗതം. ഈ പ്രോഗ്രാമിന് വളരെയധികം പിന്തുണയും മാർഗനിർദ്ദേശങ്ങളും നൽകി വളരെ മോട്ടിവേഷൻ തന്നെ നമ്മളൊപ്പം നിന്ന കൊറോണ കൗൺസിൽ സെക്രട്ടറി ശ്രീ സി ജെ ജോൺസ് അവരുടെ ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ആശംസകളായി എത്തിച്ചേരുന്ന നമ്മുടെ പ്രിയങ്കരനായ ഇവിടെ ബ്ലോക്ക് പ്രസിഡന്റായും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായും ഇവിടുത്തെ നേരത്തെ ശാചത്തിന്റെ നടന്നിട്ടുള്ളതുപോലെ തന്നെ ഇവിടുത്തെ ഓരോ കൊട്ടുകുട്ടികളോടും നേരിട്ട് അറിയാവുന്ന എല്ലാവരുടെയും കുടുംബസ്ഥരും ഏറെ സ്നേഹത്തോടെ ഇവയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ വാർഡ് മെമ്പർ ശ്രീമാൻ കെ ബി ദീപത്തിനെ അതും അതേപോലെ ബോൺ പഞ്ചായത്തിന്റെ സംഘടനകളോട് ഞാൻ കൂടുതൽ രീതിയിലുള്ള സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇടവേളിയുടെ ട്രസ്റ്റി ശ്രീ ജോസൺ ജോൺസിനെ സ്നേഹപ്പെടാൻ സ്വാഗതം ചെയ്യുന്നു. നേരത്തെ പറഞ്ഞ പ്രധാന വ്യക്തിത്വമാണ് ഇടയിലെ യൂത്തിനെ ഓർഡിനേറ്റർ കൂട്ടുപോയതാണ് നമ്മുടെ പ്രതിനിധിയോഗം സെക്രട്ടറി ശ്രീ വിപിൻ സിപ്രിൻസിനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കുടുംബത്തിലായിരുന്ന കേന്ദ്ര സമിതി കൺവീനർ ശ്രീ പ്രസാനോ ജോസഫ് അദ്ദേഹത്തെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം എന്ത് പരിപാടി കൂടിച്ചാലും പുറത്താണ് പ്രസാനികളോട് ഫോൺ കോളിനെക്കുറിച്ച് എന്തും ഏത് സമയത്തുള്ള ഒരാളാണ് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നിങ്ങൾക്ക് കുറേ പേർക്ക് അറിയുന്നത് ആയിരിക്കും കുറച്ച് പേർക്കൊക്കെ ഒരു കുടുംബമാവാം. 25 വർഷം മുമ്പ് ഇവിടെ ഊട്ട് നടക്കുമ്പോൾ ഇവിടുത്തെ കൈക്കാരനായി വീട്ടിന്റെ കൺവീനറായി ഇവിടെ സേവനമനുഷ്ഠിച്ച് അന്ന് 150 പേർക്ക് നടത്തിയ വീട്ടാണ് ഇന്ന് 5000 പേരിലെത്തിയത്. അന്ന് ആ വീട്ട് നടക്കുമ്പോൾ ശ്രീ മാത്തസാറൻ ശ്രീ മാത്തസാറിന്റെ കൈപ്പിടിച്ച് ആ കമ്മിറ്റിയിൽ ഞാനും ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ വളരെ അഭിമാനപൂർവ്വം ഓർക്കുകയാണ്. മാത്തസാറിനെ ഏറ്റവും സ്നേഹത്തോടെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. മാറ്റിസഭം 25 വർഷം മുമ്പ് കൊടുത്തേക്ക് ചെയ്യും 25 വർഷത്തിൽ കേടാതെ മുന്നോട്ട് വരുന്ന കൊട്ട കൃഷി നമ്മുടെ പ്രിയങ്കരനായ ധോണി കല്ലൂരി അവർ അദ്ദേഹത്തെ ഏറ്റവും സ്നേഹപൂർവ്വം ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ ഈ ക്ഷണം സ്വീകരിച്ച് എത്തിച്ചേർന്ന നമ്മുടെ പ്രോഗ്രാമിനോട് നമ്മുടെല്ലാം ഇപ്പോഴത്തെ നമ്മുടെ പങ്ക് ശ്രീ എം വി ജോസഫിന് ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ സദസ്സിൽ നിന്ന് ഇതെല്ലാം വളരെ സന്തോഷത്തോടെ വീക്ഷിക്കുന്ന ശ്രീ സിസ്റ്റർ എൽ സി തോന്നാണ് ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്ത സിസ്റ്ററിനെ എത്തിക്കുകയല്ലായിരിക്കും കാരണം അവിടെ ഈ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന എല്ലാ മഹനീയ വ്യക്തികൾക്കും സിസ്റ്റേഴ്സ് മറ്റേ സൗണ്ട് ഇവർക്കും മറ്റെല്ലാ സജ്ജീകരണങ്ങളിലും ഇവിടെ എത്തിച്ചേർന്നവർക്കും ഇവിടെ ഈ ക്ഷണം സ്വീകരിച്ച മനുഷ്യരും മനുഷ്യന്റെ വീട്ട് കഴിക്കുന്നതിനായി എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ
അവരെയും ഓർക്കുന്നു. ഇവിടെ നോക്കുന്ന മക്കളും മാലാകന്മാരോ അമ്മച്ചുമാര് പരമ്പരാഗതത്തിലെത്തിയിട്ടുണ്ട്. ഇനി ഇതുകഴിഞ്ഞാൽ പ്രദർശനം കഴിഞ്ഞാൽ നമ്മുടെ അന്തസ്ഥാനങ്ങളിൽ ലൈവ് ചാറ്റിന് അവസരമുണ്ട്. അങ്ങനെ പല പരിപാടികളും ഇവിടെ ഉണ്ട്. അപ്പോ എല്ലാവർക്കും ഓർക്കുന്നൊരു സ്വാഗതം പറഞ്ഞു നിർത്തുന്നു. നന്ദി. കൃത്യമായ രീതിയിൽ സ്വാഗതം ആശംസിക്കാം. മിസ്റ്റർ കെ എൽ ലിവാനിഷിന് ഒത്തിരിയേറെ സ്നേഹം കേൾപ്പിക്കുന്നു. മനസ്സിലാക്കുക എന്നത് അറിവിനേക്കാൾ ആഴമേറിയ കഴിവാണ്. അതെ, ഇടവക ജനങ്ങളെ ആഴത്തിൽ മനസ്സിലാക്കുവാനും അതിനപ്പുറം നൂതന ചിന്തകൾക്ക് ചിറക് നൽകുവാനും കഴിവുള്ള റെവറൻഡ് ഫാദർ ഗോഡ്വിൻ കിഴക്കൂടി അച്ഛനെയാണ് ഏറ്റവും സ്നേഹത്തോടെ അധ്യക്ഷ പ്രസംഗത്തിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നത്. ഞാൻ അധികം ഒന്നും പറയുന്നില്ല. രണ്ട് കാര്യങ്ങളാണ്. നമുക്ക് ഇരട്ടി മധുരമാണല്ലോ ഈ ഒരു പ്രഭാതത്തിന്. രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് നമ്മള് രണ്ട് സുഹൃത്തുക്കളെ ഒരുമിച്ച് ആഘോഷിക്കുകയാണ്. പത്താം നഗര പള്ളിയിലെ ഊട്ട് പെരുന്നാള് തുടങ്ങിയിട്ട് 25-ാം കൊല്ലാണ്. അത് നമുക്ക് സന്തോഷം തരുന്നൊരു കാര്യമാണ്. ഒപ്പം തന്നെ നമ്മുടെ പ്രവർത്തന വികാരീശൻ എന്റെ പൗരോഹിത്വം 25 വർഷം ജീവിച്ച് സന്തോഷത്തോടെ തന്നെ ജൂബിലിയുടെ നിറവിലാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രഭാതം ഇരട്ടി മധുരമെന്ന് വിശേഷിപ്പിക്കാറില്ല. ഒന്ന് ഉപഭാഗ്യമായി പറയാനുള്ളത് അന്തോണീസിന്റെ ഒരു ഒട്ട് പെരുന്നാളിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇവിടെ കൂടുമ്പോൾ ശ്രീ അന്തോണീസിന്റെ വലിയ അനുഗ്രഹങ്ങളെ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകട്ടെ. പ്രത്യേകിച്ച് ഈ ഒരു ദിവസം വലിയ കൃപയുടെ ദിവസമായി മാറട്ടെ എന്ന് ആശംസിക്കാം. ശുഭംബോണീസിന്റെ രൂപങ്ങളിൽ നോക്കി കഴിയുമ്പോൾ നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്. ഇപ്പോഴും ഒരു കുഞ്ഞി ഉണ്ടോ? ഉന്മേഷമുണ്ടോ? ഉന്മേഷമില്ലാത്ത അന്തോണീസിന്റെ രൂപങ്ങളുണ്ട്. പ്രത്യേകിച്ച് അന്തോണീസ് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഉന്മേഷത്തെ കൃഷിപ്പെട്ട് കഴിഞ്ഞു കുടിക്കുകയാണ്. അതോടൊപ്പം ചരിത്രത്തിലേക്ക് നോക്കി കഴിഞ്ഞു. കാരണം അങ്ങനെ കുറെ കൂടി കൃഷ്ണത്തെ അവിടെ പ്രാർത്ഥിക്കാൻ അന്തോണീസിന് ഉന്മേഷ പഠിപ്പിക്കുകയായിരുന്നു. പിന്നുള്ളവരെ ഏറ്റവും വലിയൊരു കാര്യം അന്തോണീസ് ഈശോയെ ചേർത്ത് വെച്ചിട്ടുള്ളത് പോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈശോയെ ചേർത്ത് വെക്കാനായിട്ട് ഇന്നത്തെ തിരുനാളെ നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതാണ് എനിക്ക് പറയാനുള്ള ഒന്നാമത്തെ കാര്യം. അന്തോണീസ് വിശുദ്ധ ഈശോയെ ചേർത്ത് വെച്ചതുപോലെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഈശോയെ ചേർത്ത് വെക്കാനായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് ഈ തിരുനാള്. അപ്പോഴാണ് ഈ തിരുനാളെ ആഘോഷം. പ്രത്യേകിച്ച് 25 വർഷങ്ങളിൽ ആഘോഷിക്കുകയാണ്. അതിന്റെ അപ്പുറത്ത് നമ്മൾ ഉന്നയിച്ച് നിർത്തി നിർത്തുമ്പോൾ ജീവിതത്തിൽ വലിയ കൃപകള് വലിയ മാറ്റങ്ങള് ഉണ്ടാകുമെന്നുള്ളത് സംശയമാണ്. അപ്പോ അതിന് കാരണമാകട്ടെ ഈ പെരുന്നാള്, യൂത്ത് പെരുന്നാള് എന്ന് സ്നേഹപൂർവ്വം ആദ്യമായി ആശംസിക്കുകയാണ്. രണ്ടാമതായിട്ട് വികാരിച്ചിന് സ്നേഹപൂർവ്വം ജൂബിലിയുടെ മംഗളങ്ങള് നേടുകയാണ്. ഞങ്ങളെ കൊച്ചുമാരെ സംബന്ധിച്ചിടത്തോളം വികാരിച്ചിരുമാരിൽ ഓരോരോ കാര്യങ്ങള് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 5 വർഷമാണ് ഞങ്ങൾക്ക് കൊച്ചു ചിപ്പുള്ളത്. 5 വർഷം ജനങ്ങൾ 5 വികാരീശന്മാർ, അതാണ് നമ്മുടെ അതിരുപ്രതയുടെ പോളിസി. അപ്പൊ ഞാൻ 3-ാം വർഷത്തിലേ എടുക്കുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. കാരണം മകനെ കൂടെ കൊണ്ട് നടക്കുന്ന ഒരു മെച്ചിനെ കിട്ടിയതിന് ഞാൻ തങ്ങളോട് നന്ദി പറയാറുണ്ട്. പ്രത്യേകിച്ച് അച്ഛന്റെ ഒരു പേർക്ക് മാത്രം ഒരു വാർഡുണ്ട്. ഒരു സമയത്തിന്റെ കുറച്ച് അഭാവം കൊണ്ട് ഞാൻ അച്ഛന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പേർക്ക് മാത്രം പറഞ്ഞു വേണം ബൈക്ക് അക്കേർക്ക് കൈമാറാണ്. അച്ഛന് എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, അച്ഛന്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് വേണ്ടതാക്ക് ചെലവാണ്. പലപ്പോഴും ജീവിതത്തിലെ ആഘോഷങ്ങളൊക്കെ യൂണിറ്റിയിലേക്ക് ജീവിതാക്ഷൻ പറഞ്ഞൊരു കാര്യമാണ്. എന്റെ ഒരു സമ്പത്ത് എന്ന് പറയുന്നത് എന്റെ ആവേശമാണ്. അത് ആത്മാർത്ഥമൊക്കെ അത് ആഴത്തിൽ ജീവിക്കുന്ന വാക്കുകളെ അച്ഛൻ ജീവിച്ചുകൊണ്ടിരിക്കാൻ നമുക്കറിയാം. ഇതിനോടകം തന്നെ അച്ഛൻ ഒരുപാട് വീടുകളിലേക്ക് എത്തി, ഞങ്ങളെ വീടുകളിലേക്ക് എത്തിയെന്ന് നമുക്കറിയാം. അങ്ങനെ പേഴ്സണലായിട്ട് അറിയുന്ന ഓരോരുത്തരെയും അറിയില്ല. അച്ഛന്റെ സൗഹൃദങ്ങളുടെ ഒരു ആഴം ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇടവക്കാരെ വ്യക്തിപരമായി അറിഞ്ഞ്, അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, അവർക്ക് വേണ്ടി ത്യാഗമെടുക്കുന്ന, അവർക്ക് വേണ്ടി നന്മകൾ ചെയ്യുന്ന ഒരു സ്നേഹമുള്ള ഈ കാര്യത്തിനെ കിട്ടി. നമുക്ക് തന്നെ
നമ്മുടെ മുമ്പൂരെ നേതാക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ദൈവാനുഗ്രഹത്തിന്റെ ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് അച്ഛൻ ജൂബിലി മുറവിലെ ആയിരിക്കുമ്പോൾ തുടർന്നുള്ള വർഷങ്ങളിലും തമ്പുരാന്റെ വലിയ കൃപ അച്ഛനെ ഉണ്ടാകട്ടെ എന്നൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. മിത്തടി ഉയർത്തണത്തിലൊക്കെ അച്ഛനെ വേണ്ടി നമുക്ക് എടുത്തോകും. അച്ഛന്റെ കർമ്മമണ്ഡലങ്ങള് പരീക്ഷിത മേഖലകള് കൂടുതല് കൃപയുടെ നിറവിന്റെ കാരണമാകാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോ അച്ഛനെ ഒരിക്കൽ കൂടി ജൂബിലിയുടെ മംഗളങ്ങൾ യുവജനത്തെ ചേർത്ത് പിടിക്കുന്ന അച്ഛനെ ഒരിക്കൽ കൂടി ജൂബിലിയുടെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം കോരുകയാണ്. അപ്പൊ രണ്ടു കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഉദ്ദേശയെ നമുക്ക് ചേർത്ത് പിടിക്കാം, അത് നമ്മളെ കുറെ കൂടി കൃപയുള്ളവരാക്കും, കുറെ കൂടി നമ്മളെ നന്മകളെ വളർത്തും. അപ്പൊ അങ്ങനെ പുതിയ കൃപയുടെ ഒരു ദിവസമായിട്ട് മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും അച്ഛൻ ഒരിക്കൽ കൂടി ജൂബിലിയുടെ മംഗളങ്ങള് സ്നേഹപൂർവ്വം നിർമ്മിച്ചു കൊടുക്കുന്നു എന്ന് പുണ്യാളിനോട് ജൂബിലിയെ കുറിച്ച് എന്തൊക്കെയോ പറയാനായിരിക്കുമെന്ന് തോന്നുന്നു. നമുക്കൊന്ന് കാതോർക്കാം. എന്താണ് ആ കത്തിൽ മാലാഖ കൊടുത്ത് അയച്ചിരിക്കുന്നത്? ഒരുപക്ഷെ ജൂബിലിയെ കുറിച്ച് ആയിരിക്കാം. നമുക്കൊന്ന് കാതോർക്കാമേ. ഉണ്ണിയേശുവിനെ കയ്യിലെടുക്കുവാൻ ഭാഗ്യം ലഭിച്ച വിശുദ്ധ അന്തോണിസ് പുണ്യവളനായ എനിക്ക് ദൈവിക ദർശനത്തിൽ ലഭിച്ച നിങ്ങളുടെ വികാരിയായ ബാബു അപ്പാടനച്ഛന്റെ ജീവിത നാൾ വഴികൾ നിങ്ങളുടെ മുൻപാകെ സമർപ്പിക്കുന്നു. 1969 പോൾ റോസ ദമ്പതിമാരുടെ 9 മക്കളിൽ ഏറ്റവും ഇളയവനായി പൂജാതനായി. വിശുദ്ധ അന്തോണീസിന്റെ സ്വർഗീയ നാമധേയം മാമോദീസയിൽ സ്വീകരിച്ച് ബാബു എന്ന പേരിൽ വളർന്നു വന്നു. ശൈശവം മുതൽ വിനയത്തിലും വിവേകത്തിലും വളരുവാൻ ഈ മകന് സാധിച്ചു. സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടം മുതൽ ദൈവവിളി സ്വീകരിക്കുവാൻ തക്കവണ്ണം മനസ്സിനെ പക്വതയോടെ പാകപ്പെടുത്തി. സെമിനാരിയിൽ ചേരുവാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ മാതാപിതാക്കൾ തങ്ങളുടെ ഇളയ മകനെ ദൈവത്തിന്റെ മുന്തിരിത്തോപ്പിലെ വേലക്കാരനായി പൂർണ്ണ മനസ്സോടെ അനുഗ്രഹിച്ചയച്ചു. പ്രാർത്ഥനയും പരിത്യാഗവും സെമിനാരി ജീവിതത്തിൽ ബാബുവിനെ താങ്ങും തണലുമായി. അങ്ങനെ 1999 December 30 അഭിവന്യ മാർ ജേക്കബ് തൂങ്കുഴി പിതാവിന്റെ കൈവപ്പ് ശുശ്രൂഷ വഴിയായി ക്രിസ്തുവിന്റെ ശരീര രക്തങ്ങൾ കൈകളിലേന്തി ദിവ്യബലി അർപ്പിക്കുന്ന ഒരു പുരോഹിതനായി ഉയർത്തപ്പെട്ടു. ദാരിദ്ര്യം, ബ്രഹ്മചര്യം, അനുസരണം എന്നീ ഗുണഗണങ്ങളാൽ അദ്ദേഹം തന്റെ ദൈവിക വൈദിക ജീവിതം മാതൃകാ പുരോഹിത ഗണത്തിലേക്ക് ഉയരുവാൻ തക്കവിധം ആത്മീയ സമ്പാദ്യം കൈവരിച്ചു. മികച്ച ഗാനാലാപത്തോടും പ്രസംഗ പാഠവത്തോടും കൂടി 2001 മുതൽ സഹവികാരിയായും 2004 മുതൽ വികാരിയായും തൃശൂർ അതിരൂപതയിലെ ഇടവകകളിൽ സേവനം അനുഷ്ഠിച്ചു വരുന്നു. വിദേശ രാജ്യങ്ങളിൽ അദ്ദേഹത്തിന് ലഭിച്ച പ്രവർത്തന മേഖലകൾ അവിസ്മരണീയമാക്കുവാനും അദ്ദേഹത്തിന് സാധിച്ചു. തീരദേശ മേഖലയായ വലപ്പാട് ദേശത്ത് സ്തുത്യർഹമായ സേവനത്തിനും ആ നാടിന്റെ ജനകീയ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ സഹകരിച്ചുകൊണ്ടും ഇന്ത്യൻ പ്രധാനമന്ത്രിയെ പനിനീർ പുഷ്പം കൊടുത്ത് സ്വീകരിക്കുവാനും അദ്ദേഹത്തിന് സാധിച്ചു. 2024 അദ്ദേഹത്തിന്റെ പൗരോഹിത്യ രജത ജൂബിലി ആഘോഷവേളയിലാണ് മുണ്ടൂർ പരിശുദ്ധ കർമ്മൽമാതാവിന്റെ ദേവാലയത്തിലെ വികാരിയായി ചുമതല ഏറ്റെടുത്തത്. ചുരുങ്ങിയ മാസത്തിനുള്ളിൽ ഇടവക ജനത്തിന്റെ കണ്ണിലുണ്ണിയാകുവാനും ഭവന സന്ദർശനത്തിലൂടെയും കുടുംബ കൂട്ടായ്മകളിലൂടെയും ഓരോ മക്കളെയും തന്റെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുവാനും അച്ഛൻ പരിശ്രമം തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇന്നിവിടെ എൻ്റെ നാമധേയ തിരുനാൾ ആഘോഷത്തോടനുബന്ധിച്ച് അദ്ദേഹത്തിന്റെ പൗരോഹിത്യ രജത ജൂബിലി ആഘോഷവും സംയുക്തമായി സമുചിതമായി ആഘോഷിക്കപ്പെടുന്നു എന്നറിയുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഉണ്ണിയെ കൈകളിൽ ഏന്തിയ എൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനകൾ എപ്പോഴും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരിക്കും. നിത്യപുരോഹിതനായ ഈശോയോട് ചേർന്ന് പ്രവർത്തിക്കുവാൻ ഞാൻ ബാബു അച്ഛനെ ആശീർവദിച്ചിരിക്കുന്നു എന്ന് നിങ്ങളുടെ സ്വന്തം അന്തോണിസ് പുണ്യാള. വിനയത്തിന്റെയും പ്രാർത്ഥനയുടെയും ചൈതന്യം ചൊല്ലിക്കൊണ്ട് ഇടവകളുടെ ഹൃദയങ്ങളെ കീഴടക്കുകയും ചെയ്ത ഷ്യാജി അച്ഛനെ ഏറ്റവും കൃത്യമായ ഭാഷയിൽ അനുജ പ്രഭാഷണത്തിനായി ക്ഷണിക്കുന്നു. ഈ വേദിയിലിരിക്കുന്ന
വിശിഷ്ട അതിഥി ഇന്നത്തെ ജൂബിലറിയിൽ ബഹുമാനപ്പെട്ട വികാരിയേശ്വരമായ ബാബുച്ച, അധ്യക്ഷപദ വലഞ്ഞിരിക്കുന്ന കിഴക്കോടിനച്ച, വിവിധ കോൺവെന്റുകളെ പ്രതിനിധീകരിച്ചെത്തിയിരിക്കുന്ന ബഹുമാനപ്പെട്ട മന്ത്രിമാരെ പേര് പറയുന്നില്ല, സമയം കൂടുതൽ എടുക്കുന്നത് കൊണ്ടാണ്. അതുപോലെ തന്നെ ജനപ്രതിനിധികളുടെ പാസ്റ്റ് കൗൺസിൽ മുൻ മെമ്പർ കുര്യാക്കോസ് ഉണ്ട്, പുപ്രോന കൗൺസിൽ മെമ്പർ ജെയിംസ്, മറ്റ് വിശിഷ്ട വ്യക്തികളെ, ഇടവകക്കാരെ, സുഹൃത്തുക്കളെ, ഞാൻ കഴിഞ്ഞ ദിവസം ഈ ഹൈവേയിലൂടെ പോകുമ്പോൾ മുണ്ടൂർ സെൻട്രലിൽ ഒരു ഫ്ലക്സ് കണ്ടു. പെരുങ്ങന്നൂർ സെയിന്റ് ആന്റണി ചർച്ചിൽ 25th ഊട്ടുതിരുന്നാൾ എന്ന ഒരു ഫ്ലക്സ് കണ്ടു. അപ്പോൾ ഞാനത് കണ്ട് ദിവാനീഷിനെ വിളിക്കുകയുണ്ടായി, 25th കൊല്ലാണല്ലേ എന്ന് വിളിക്കുകയുണ്ടായി. തീർച്ചയായിട്ടും ഞാൻ ആഗ്രഹിച്ചിരുന്നു എപ്പോഴെങ്കിലും എവിടെയെന്ന് വന്ന് ഒരു സർപ്രൈസ് ആകണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. മറ്റൊന്നുകൊണ്ടുമല്ല, ഇതൊരു നാഴികക്കല്ലാണ്. 25 പൂർത്തിയാകുന്ന ഒരു ഊട്ടുതിരുന്നാളിൻ്റെ ആ ആഘോഷം, തിരുനാളും ജൂബിലി ആഘോഷവും ഒന്നിച്ചു കൊണ്ടുപോകാവുന്ന ഒരു വേദിയല്ല, അത് ഞാൻ സമ്മതിക്കുന്നു. കാരണം തിരുനാളിൻ്റെ കുർബാന ഇപ്പോൾ പകുതിയാകുന്ന പ്രസംഗത്തിൻ്റെ നേരമാകാറായി. എങ്കിലും ഈ സാഹചര്യത്തെ, പരിമിതമായ സാഹചര്യത്തിനുള്ളിൽ ഒതുങ്ങിക്കൊണ്ട് ഈ തിരുനാളിൻ്റെ സംഘാടകർ അവരുടെ ബഹുമാനപ്പെട്ട വികാരിയച്ഛന് ജൂബിലി കൂടി കളർഫുള്ളായി നടത്തണമെന്നുള്ള ആ വലിയൊരു ആഗ്രഹത്തിൽ ഒന്നിച്ച് തീരുമാനമെടുത്തപ്പോൾ ദൈവം പോലും പ്രകൃതിയോട് ഒന്ന് കനിയാൻ ആവശ്യപ്പെട്ടു. അതുകൊണ്ടാണ് ഇന്ന് ഈ തെളിഞ്ഞ പ്രഭാതം. അല്പം മുമ്പ് വരെ മഴ പെയ്യായിരുന്നു, ഞാൻ കുന്നുംകുളത്ത് നിന്ന് ഇങ്ങോട്ട് പോരുമ്പോൾ നല്ല മഴയായിരുന്നു. ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിന്റെ അവിടെ കയറിയൊരു കാപ്പുടിക്കാന്ന് വിചാരിച്ചു കയറി, എപ്പോഴും മഴയാണ്. അപ്പൊ ഞാൻ സിസ്റ്ററിനോട് പറയുകയുണ്ടായി, ഇന്നലെ വരെ പ്രാർത്ഥിക്കുന്ന നാളെ ഈ നേരത്ത് മഴ ഉണ്ടാവരുതേ ഉണ്ടാവരുതേ എന്ന്. നമുക്ക് പലപ്പോഴും ഇവിടെ തിരുനാളിനോടനുബന്ധിച്ച് നമ്മുടെ പ്രതീക്ഷണം ആകെക്കൂടി ഒരിക്കൽ മാത്രമേ ഉള്ളൂ മഴ പെയ്ത് അല്പം മാറിപ്പോയുള്ളൂ. മറ്റെല്ലാ വർഷവും ഞാനിവിടെ ഉണ്ടായിരുന്നപ്പോൾ ഒരു മഴയുടെയും ശല്യമില്ലാതെ, അത് വർമ്മരമാതാവിന്റെ തിരുനാളും അങ്ങനെ തന്നെ ശല്യമില്ലാതെ, പാലക്കിലെ സെന്റ് മാത്യൂസിന്റെ തിരുനാളും പ്രതീക്ഷണം ഒരു മഴയും ഇല്ലാതെ ഞങ്ങൾ ഭംഗിയായിട്ട് തന്നെ ചെയ്ത് ഓർമ്മയുണ്ട്. ദൈവം നമ്മളെ അനുഗ്രഹിക്കാറുണ്ട് ഇങ്ങനെയുള്ള അനുകൂല പരിതസ്ഥിതികൾ ഒരുക്കിക്കൊണ്ട്. ബഹുമാനപ്പെട്ട ബാബുച്ചന്, നിങ്ങൾ സമ്പത്താണെങ്കിൽ, ഇടവക ജനങ്ങൾ സമ്പത്താണെങ്കിൽ, ഞാൻ കരുതിപ്പോരുന്നതും കരുതുന്നതും കുടുംബമായിട്ടാണ്. ഈ പെരുങ്ങല്ലൂർ ദേശത്തെയും മുണ്ടൂർ ദേശത്തെയും ഇപ്പോൾ കോട്ടപ്പടിയെയും അതിനുമൊരു പാലക്കെണ്ണയും ഒക്കെ കുടുംബാംഗങ്ങളെ പോലെയാണ് ഞാൻ കരുതിയിരുന്നത്. ആ കുടുംബാംഗങ്ങളെ പോലെ കരുതുന്നത് കൊണ്ടാണ് കുടുംബത്തിന്റെ ഏതാവശ്യത്തിലും എങ്ങനെയെങ്കിലും ത്യാഗം ചെയ്തും ഓടിയെത്താനും പ്രവർത്തിക്കാനായിട്ടും മനസ്സ് വന്നിരിക്കുന്നത്. ഞാനിവിടെ ഇന്നിപ്പോൾ ഓർക്കുകയായിരുന്നു, ഈ പാപ്പ പെരുങ്ങല്ലൂർ പള്ളിപ്പണിയുടെ ബൃഹത്തായ പള്ളിപ്പണിയുടെ തിരക്കിനിടയിൽ പോലും ഞാൻ ഇവിടുത്തെ ഒരു കുർബാന പോലും മുടക്കാൻ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഒരു പക്ഷെ എത്തിച്ചേരാൻ വൈകിപ്പോയെങ്കിലും പിറ്റേ ദിവസം വന്ന് ചെല്ലിക്കൊണ്ട് ഞാൻ ആ കടം വീട്ടാൻ, കടമല്ല, ഇവിടെ കമ്മ്യൂണിറ്റി വളരണം എന്നുള്ള ഒരു വലിയ ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. എനിക്കൊരു വിഷൻ ഉണ്ടായിരുന്നു, ഇവിടെ പോകുന്നതിന് മുണ്ടൂർ പള്ളിപണി കഴിഞ്ഞാൽ അധികം വൈകാതെ തന്നെ ആ പള്ളിയുടെ മേൽക്കൂരയും ആ മുഖവാരം എന്നൊരു അല്പം ഉയർത്തി ചെറിയൊരു വീടും കൂടി പണിത് ഇവിടെ നിന്ന് പോകണമെന്നുണ്ടായിരുന്നു. പക്ഷേ കോവിഡും മറ്റും പല സാഹചര്യങ്ങളും മൂലം എല്ലാം നമുക്ക് അനുകൂലമാകണമെന്നില്ലല്ലോ. പക്ഷേ എങ്കിലും ഈ കമ്മ്യൂണിറ്റിയെ ഞാൻ അങ്ങേയറ്റം ഇഷ്ടപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ ആത്മീയ കാര്യങ്ങൾ ഒരു മുടക്കം കൂടാതെ നടത്താൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു, ചെയ്യാൻ പരിശ്രമിച്ചിരുന്നു. ദിവാനീഷ് പള്ളിപണി കഴിഞ്ഞപ്പോൾ എന്നോട്, ഞാൻ ഇവിടുന്ന് പോയി പാലക്കിലായിരുന്നപ്പോൾ എന്നോട് പറഞ്ഞു, അച്ഛൻ ഞങ്ങളോട് ഒരു വലിയ അപരാധം ചെയ്തു കൊട്ടോ എന്നോട് പറഞ്ഞു. ഞാൻ ചെയ്ത എന്തപരാധമാണ്? അതിപ്പോൾ തോന്നുന്നു വെച്ച അപരാധമായിരുന്നു എന്ന്, അതിവിടെ തിരുത്തണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ്, അത് മറ്റൊന്നുമല്ല, പള്ളിപണി വന്നപ്പോൾ ഞാൻ നിങ്ങൾക്ക് നിർബന്ധപൂർവമായ അല്ലെങ്കിൽ ഒരു പിരിവ് പള്ളിപണിയിലേക്കുള്ള നിങ്ങളുടെ സംഭാവന എന്താണെന്നുള്ളത് ഞാൻ ചോദിക്കാൻ ഇഷ്ടപ്പെട്ടില്ല. കാരണം നിങ്ങൾ വളരെയധികം ബുദ്ധിമുട്ട് ജീവിക്കുന്നവരും തന്നെയുമല്ല. എനിക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു, ഇവിടെ എന്തെങ്കിലും വേണ്ടി വരുമ്പോൾ, മാറിയിട്ടില്ലെങ്കിൽ ഇവിടുത്തെ പരിപാടികൾക്കായിട്ട് നിങ്ങളെ ഇതിൽ നിന്ന് പൈസ പിരിക്കണം എന്ന് വിചാരിച്ചിരുന്നു. അങ്ങനെ ഒരു ആഗ്രഹത്തിൽ ഞാൻ നിങ്ങളുടെ വരിസംഖ്യ ഇട്ടിരുന്നില്ല. പക്ഷേ എങ്കിലും നിങ്ങളുടെ വീടുകളിലൊക്കെ സ്വർണം പിരിക്കാൻ വന്നിരുന്നു. വളരെ നന്നായിട്ട് നിങ്ങളതിനോട് സഹകരിക്കുകയുണ്ടായി, നന്നായ രീതിയിൽ നിങ്ങൾ സഹകരിക്കുകയുണ്ടായി.
അപ്പോൾ മുണ്ടൂർ പള്ളിയിൽ കണക്ക് വായിക്കുമ്പോൾ പെരിങ്ങല്ലൂർ ജോൺ പോൾ യൂണിറ്റ് അതിൽ നിൽ എന്ന ഒരു ഇത് വരുമ്പോൾ അല്പം ഒരു വിഷമം തോന്നും. അതാണ് ഈ വാല്യൂഷനോട് ഒന്ന് പറഞ്ഞത്. എൻ്റെ ഉദ്ദേശം ഇതായിരുന്നു എന്നുള്ളത് ഞാൻ പറയട്ടെ. നിങ്ങളെ ഒട്ടും കൊച്ചാക്കാനായിരുന്നില്ല, മറ്റൊരു ലക്ഷ്യം എനിക്കുണ്ടായിരുന്നു. എങ്കിലും അത് ദൈവം, സർവശക്തനായ ദൈവം അത് മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനും കൂടി കോട്ടം ചേർത്തുകൊണ്ട് നിങ്ങൾ സ്വർണ്ണ പിരിവിൽ നന്നായിട്ട് സഹകരിക്കുകയും ചെയ്തത് ഞാൻ ഈ അവസരത്തിൽ നന്ദിയോടുകൂടി ഓർക്കുന്നു. ഇന്ന് ബഹുമാനപ്പെട്ട ബാബു അച്ഛൻ്റെ ജൂബിലി ആഘോഷിക്കുന്നു. ഞാൻ പറഞ്ഞു, രണ്ടും ഒന്നിച്ച് നടത്താൻ പറ്റിയൊരു ടൈം നമുക്കില്ല. പക്ഷേ ഇതുപോലൊരു വേദി ഒരുക്കാൻ ഇനി ഒരുക്കുവാൻ നമുക്ക് അത്ര എളുപ്പമല്ല. ഇവിടെ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയായിരിക്കണം ഇവർ ഇത്തരത്തിൽ ഒരു വേദി രണ്ടും കൂടി ക്ലബ് ചെയ്തുകൊണ്ട് ആഘോഷിക്കുന്നത്. ഈ അവസരത്തിൽ ഈ ജൂബിലി നിറവിൽ നിൽക്കുന്ന ബാബു അച്ഛന്, എന്നെ കഴിഞ്ഞും നിങ്ങൾക്കറിയാം ബാബു അച്ഛന് 3-5 മാസമായിട്ട് ഇവിടെ വന്നിട്ട്. അച്ഛൻ എന്നെ കഴിഞ്ഞ് 4-5 കൊല്ലം താഴെയാണ്, 5-6 കൊല്ലം താഴെയാണ്. ഞങ്ങൾ 2 സെമിനാരികളിലാണ് പഠിച്ചിരുന്നത്. പിന്നെ ഞാൻ അമേരിക്കയിലേക്ക് പോയപ്പോൾ അച്ഛൻ ഇംഗ്ലണ്ടിലേക്ക് പോയി. പിന്നെ ഒരു വലിയ ഗാഴവട്ടമൊക്കെ കഴിഞ്ഞാണ് ഞങ്ങൾ തിരിച്ചു വരുന്നത്. പിന്നെ അധികം അങ്ങനെ കാണാറില്ലായിരുന്നു. ഒരിക്കലും അച്ഛൻ ജമാഅത്തിനായിരിക്കും എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഒരു കാലം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അടുപ്പവും പരിചയമൊക്കെ ഉള്ളെങ്കിലും സൗഹൃദത്തിന് കുഴപ്പമൊന്നുമില്ല. ഇന്നിവിടെ വരാനായിട്ട് അച്ഛൻ്റെയും കൂടെ ജൂബിലിയും ഒരു കാരണമാണ്. 25 വർഷമാണല്ലോ ഊട്ടുതിരുന്നാളും ഈ ജൂബിലിയും. അപ്പോൾ ഈ രണ്ടിൻ്റെയും നന്മകളും അനുഗ്രഹങ്ങളും ഈ സമൂഹത്തിനും അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട അച്ഛനും ഞാൻ ഈ അവസരത്തിൽ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നേരട്ടെ. അച്ഛനെ ദൈവസമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. വളരെ നല്ല ഒരു ഇടവകയാണ് ആ ഇടവക. അച്ഛനെ സംബന്ധിച്ചിടത്തോളം സമ്പത്താണ്. ആ ജനത്തെ ഒരു നല്ല സമ്പത്തായി തന്നെ കരുതിക്കൊണ്ട് ഈ ഇടവക ജനത്തിനു വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ സാധിക്കട്ടെ. വലിപ്പവും പൊങ്ങച്ചവും കാണാൻ ഭംഗിയും ഉള്ളിടത്ത് മാത്രമല്ല, ഇതുപോലുള്ള പിന്നോക്ക മേഖലയിലും കൂടുതൽ വൈദികർ ശ്രദ്ധിക്കണം എന്നത് ഒരു ഓർമ്മപ്പെടുത്തലായിട്ട് കൂടി ഞാൻ പറയട്ടെ എന്ന് അച്ഛനോട്. ഞാൻ എപ്പോൾ എവിടെ ചെന്നത് കഴിഞ്ഞാലും ഞാൻ അമേരിക്കയിൽ പോലും നടത്തുപള്ളിയെ ഞാൻ അത്രമാത്രം ഇഷ്ടപ്പെട്ടിരുന്നു. കാരണം അവരും വളരണം. അപ്പം അതുകൊണ്ട് ആ ഒരു ശ്രദ്ധ അച്ഛനിവിടെ പുലർത്തത്. ഞാനിവിടെ ആയിരുന്നപ്പോൾ സന്തോഷമൊക്കെ ചേർന്ന് ഞാനിവിടെ കപ്പ നട്ടതും അത് പിന്നീട് പറിച്ചതും വലിയ ബൃഹത്തായിട്ടുള്ള കപ്പക്കൊള്ളികളൊക്കെ ആയിരുന്നു ഇവിടെ പറിച്ചിരുന്നത്. അങ്ങനെയൊക്കെ ചെയ്തതൊക്കെ ഓർക്കുന്നു. അപ്പം അങ്ങനെ ഇവരോടൊപ്പം ആയിരിക്കുന്നത് ഇവർ വിടുന്ന ഞാൻ സോറി സമയെടുത്തത് 2 വൈദിക വിദ്യാർത്ഥികളൊക്കെ ഇവിടുന്ന് പോയെന്ന് കേൾക്കുന്നു. അവർക്ക് 2 പേർക്കും കുർബാനയ്ക്ക് കൊടുത്തത് ഞാനായിരുന്നു. അവരിൽ നിന്ന് ഞാനൊരു വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു എനിക്ക് ആ 2 പിള്ളേരെ. കാരണം അത്ര നല്ല 2 പിള്ളേരാണ്, സാമുവലും രാഹുലും. അവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അവരെ മാതാപിതാക്കന്മാരെ ഞാൻ അഭിനന്ദിക്കുന്നു. അവർ ഭാവിയിൽ നല്ല ഒരു മുതൽക്കൂട്ടുള്ള നല്ല വൈദികരായിട്ട് രംഗത്ത് വരട്ടെ. കാരണം അവരൊരു വലിയ പ്രതീക്ഷയുണ്ട്. അവരെന്നെ വിളിച്ചിരുന്നു, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിരുന്നു. രാഹുലും കുടുംബവും എന്നെ കാണാൻ നേരത്തെ തന്നെ അവിടെ എത്തിയതാണ് കോട്ടപ്പടിയിൽ. അപ്പോൾ എല്ലാവർക്കും ആ 2 പേർക്കും ധൈര്യപ്രതിയും ഈ ജൂബിലി വർഷത്തിൽ 2 പേര് ഇവിടെ നിന്ന് ഇങ്ങനെ പോകാനായി കിടവന്നല്ലോ എന്നോർത്തതും ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഒരു കാലത്ത് നമ്മൾ ചെയ്യുന്ന ചില അല്ലെങ്കിൽ അറിയുന്ന ചില വചനങ്ങളുടെയും നമ്മുടെ ചില മാനുഷിക സ്പർശനങ്ങളുടെയും ഒക്കെ അനുഗ്രഹം ഒരുപക്ഷെ കുറച്ച് കാലം കഴിഞ്ഞിട്ടാണേലും അത് പൊട്ടിമുളച്ച് ഫലമാകാതിരിക്കില്ല എന്നുള്ളത് ഒരു അനുഭവമായിട്ട് കൂടി എടുത്തുകൊണ്ട് അവരുടെ ദൈവവിളിയെ അങ്ങേയറ്റം ശ്ലാഘിച്ചുകൊണ്ടും അതിനെ വളർത്തി നിങ്ങളുടെ പ്രോത്സാഹനം വഴി പ്രാർത്ഥന വഴി നല്ല വൈദികരായിട്ട് തീരാൻ പ്രാർത്ഥിക്കണം. അതിന് 10-13 കൊല്ലങ്ങൾ മുന്നോട്ട് കിടപ്പുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനകൾ അവർക്ക് വേണമെന്ന് കൂടി ഓർപ്പിച്ചുകൊണ്ട് അച്ഛന് ജൂബിലി വർഷത്തിന് എല്ലാ മംഗളങ്ങളും നേർന്നു. ജോസഫ് ചേട്ടനെയും മുന്നോട്ട് ക്ഷണിക്കുന്നു. എല്ലാവരും കൈകൾ അടിച്ചുകൊണ്ട് The great moment of the jubilarian. The great moment what the bleach the climax. കാര്യങ്ങളുടെ മൂർച്ചയുള്ള വാക്കുകളാൽ വലിയ ആശയങ്ങളെ ലളിതമായ ഭാഷയിൽ ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കാൻ കഴിവുള്ള റെവറൻസ് സിസ്റ്റർ ആൻസി പോൾ എസ്എച്ചിനെ ആശംസ അർപ്പിക്കുന്നതിനായി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഗ്രാൻഡ് വെൽക്കം ടു ആർ ഗ്രേറ്റ് ഓറേറ്റർ. ജൂബിലേറിയം ബഹുമാനപ്പെട്ട ബാബു അച്ഛ, ഗോഡ്വിൻ അച്ഛ, പ്രിയപ്പെട്ട ഷാജി അച്ഛ, എഴുതിയിരിക്കുന്ന ബഹുമാനപ്പെട്ടവരെ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, സദസ്സിലും നമ്മളുടെ ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ സമയമേറെ കഴിഞ്ഞെന്നറിയാം, അവിടെ ഒത്തിരി കാര്യങ്ങൾ പറയുന്നില്ല.
രണ്ടു കാര്യങ്ങൾ കൊണ്ട് ഈ ദിവസം അനുഗ്രഹീതമാവുകയാണ്. ഒന്ന്, ഇവിടുത്തെ തിരുനാൾ ആഘോഷം, ആ ആഘോഷത്തിന്റെ ഒരു പുതുമ എന്ന് പറയുന്നത് നിങ്ങൾക്ക് സൂചിപ്പിച്ചതുപോലെ ഊട്ട് തിരുനാളിന്റെ 25 വാർഷികം. അത് ആരംഭിച്ച വ്യക്തി നമ്മുടെ കൂടെ ഉണ്ട്. 500 തുടങ്ങി ഇന്ന് 5000 പേർക്ക് ഊട്ട് നേർച്ച നൽകാൻ തക്ക വിധം ഈ കൊച്ചു ഇടവക, ഈ കൊച്ചു കൂട്ടായ്മ വളർന്നു വികസിച്ചു, മുമ്പോട്ടൊപ്പം എത്തി എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന വിധത്തില് ഇവിടുത്തെ ഒരു വലിയ കൂട്ടായ്മയുടെ വിജയമാണ് അത് എന്ന് നമുക്കറിയാം. ഒരു കൊച്ചു ഇടവക, അത് ഇടവകയിൽ എത്ര കുടുംബങ്ങൾ എത്ര ചെറുതാണെങ്കിലും അവരുടെ സ്നേഹവും ഐക്യവും കൂട്ടായ്മയും ഒത്തുചേരുമ്പോൾ വലിയ കാര്യങ്ങൾ, വലിയ അത്ഭുതങ്ങൾ ചെയ്യാൻ സാധിക്കും എന്നതിന്റെ വലിയൊരു അടയാളമാണ് ഈ 25 വാർഷികം. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ബാബുവച്ചന്റെ ജൂബിലി കൂടി നമ്മൾ ആഘോഷിക്കുകയാണ്. നമ്മുടെ മുമ്പൂരി ഡോഗയുടെ പല യൂണിറ്റുകളിലും അച്ഛന്റെ ജൂബിലി ആഘോഷങ്ങൾ നടന്നു. അപ്പൊ അവിടേക്ക് ഓരോ സ്ഥലത്തും ഓരോ കാര്യങ്ങൾ പറയാനായിട്ട് എനിക്ക് പറ്റുകയും ചെയ്തു. അപ്പൊ ഇവിടെ വെച്ച് എന്താ പറയുക എന്ന് ചിന്തിച്ചപ്പോ ഒരിക്കൽ ഗുരു തന്റെ ശിഷ്യനോട് ചോദിച്ചു, ഒരു അമ്മയും ഗർഭിണിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന്. ശിഷ്യന് കൃത്യമായി ഉത്തരം പറയാനായിട്ട് പറ്റിയില്ല. അപ്പൊ ഗുരു തന്നെ അതിന് മറുപടി കൊടുത്തു, ഗർഭിണി ഒരു കുഞ്ഞിനെ ഉദരത്തിൽ വഹിക്കുമ്പോൾ അമ്മ ഒരു കുഞ്ഞിനെ ഹൃദയത്തിൽ സംവഹിക്കുന്നു. പലതുകൊണ്ടാണെന്നറിയോ, ഹൃദയത്തിൽ ഒരാളെ സംവഹിക്കാൻ കഴിയുമ്പോൾ, മക്കളെ ഹൃദയത്തിൽ സംവഹിക്കുന്ന ഏതൊരാൾക്കും പ്രായ വ്യത്യാസമല്ലേ, ഓരോരുത്തർക്കും ഒരു അമ്മ ഹൃദയമുണ്ട് എന്നതിന്റെ തെളിവാണ് ഈ ഗുരു പറഞ്ഞു വെച്ചത്. ദൈവം അമ്മയ്ക്ക് തുല്യമാണ് എന്ന് പറയാനാണ് ഗുരു ഈ ഒരു ആശയം പറഞ്ഞു വെച്ചത്. ബാബു അച്ഛനെ സംബന്ധിച്ച് അച്ഛൻ വളരെ അഭിമാനത്തോടെ എപ്പോഴും പറയുന്നതാണ്, ഈ ദൈവജനം എന്റെ സ്വന്തമാണ്, നിങ്ങൾ എന്റെ ധനമാണ്. അങ്ങനെ ഒരു വ്യക്തി അല്ലെങ്കിൽ നമുക്ക് ധനമായിട്ട് നമ്മൾ മനസ്സിൽ കരുതണമെങ്കിൽ ആ ദൈവജനത്തെ ഹൃദയത്തിൽ സംവഹിക്കുമ്പോഴാണ് അത് നമുക്ക് ഹൃദയത്തിന്റെ സമ്പത്തായിട്ട് മാറുക. അപ്പൊ ദൈവജനത്തെ ഹൃദയത്തിന്റെ സമ്പത്തായി കരുതുന്ന ഒരു മാതൃഹൃദയമുള്ള, പിതൃഹൃദയമുള്ള ഒരു അച്ഛന്റെ ജൂബിലി ആഘോഷിക്കാനായിട്ട് ഉണ്ടോ ഇടവകയ്ക്കും ഇപ്പോൾ ഈ പെരിയന്നൂർ ഇടവകയ്ക്കും ഭാഗ്യം കിട്ടി എന്ന് പറയുന്നത് അത് ദൈവം തന്ന അവസരം തന്നെയാണ്. പ്രിയമുള്ള ബാബോഷന് ഈ ഇടവകയിലെ ഓരോരുത്തരുടെ പേരിൽ ഹൃദയം നിറഞ്ഞ ജൂബിലി ആശംസകൾ സ്നേഹപൂർവ്വം നേരുകയാണ്. വീണ്ടും വീണ്ടും ഞാൻ അങ്ങനെ ഒരിക്കൽ ചിന്തിച്ചു, അച്ഛൻ എത്രയാണ്, ഇത്ര വലിയൊരു മാതൃഹൃദയം അച്ഛൻ എങ്ങനെ ഉണ്ടായി എന്നുള്ളത്. അപ്പൊ ഞാനത് ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്, ബലിപീഠത്തിലേക്ക് അപ്പന്റെയും അമ്മയുടെയും സാന്നിധ്യം ഇല്ലാതെ കടന്നുപോയ ഒരു പുരോഹിതനെ, പൗരോഹിത്യത്തിലേക്ക് നടന്നെടുത്ത ഒരാളെ സ്വർഗം മുഴുവനും സ്വന്തമായി സ്വീകരിച്ചതിന്റെ ഒരു വലിയ അടയാളമാണ് നമ്മുടെ പ്രിയപ്പെട്ട ബാബു അച്ഛൻ. ഇപ്പൊ സ്വർഗം നൽകിയതാണ് ആ ഒരു വലിയ ഹൃദയം എന്ന് പറയുന്നത്. ദൈവജനത്തെ സ്വന്തമായി നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ, ആ ദൈവജനത്തെ സ്നേഹിക്കാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, അവർക്ക് അവരെ ദൈവനാമത്തിൽ അനുഗ്രഹിക്കാൻ ഒക്കെയുള്ള വലിയ വലിയൊരു ദൈവാനുഗ്രഹത്തിന്റെ, ദൈവസ്നേഹത്തിന്റെ നിറവിൽ നിന്നുകൊണ്ടാണ് അച്ഛൻ ഇതൊക്കെ ചെയ്യുന്നത് നമുക്കറിയാം. തീർച്ചയായിട്ടും നമ്മൾ ഈ കുറഞ്ഞ നാളുകൾക്കുള്ളിൽ അതിൻ്റെതായിട്ടുള്ള ഒരു അഭിഷേകത്തിന്റെ വഴികള്, അത്ഭുതങ്ങളുടെ വഴികള്, അടയാളങ്ങൾ ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇനിയും അച്ഛനെ വലിയ ദൈവാനുഗ്രഹത്തോടെ മുന്നോട്ട് പോകുവാൻ ദൈവാനുഗ്രഹിക്കട്ടെ. വിശുദ്ധ അന്തോണിയസ് സെയിന്റിന്റെ നാമത്തിൽ തന്നെ ഈ ദേവാലയം അങ്ങനെ ആയതുകൊണ്ട് വിശുദ്ധ അന്തോണിയസ് പുണ്യവാന്റെ മധ്യസ്ഥതയിൽ അച്ഛന് എല്ലാ ദൈവാനുഗ്രഹവും ഉണ്ടാകട്ടെ. ഈ ഇടവകയും അതുപോലെ ഉത്തരോത്തരം പുരോഗതിയിലേക്ക്, അത് ആത്മീയമായും ഭൗതികമായും സാമ്പത്തികമായും മറ്റെല്ലാ വിധത്തിലും ദൈവം ആഗ്രഹിക്കുന്ന ഒരു ദൈവജനത്തിന്റെ കൂട്ടായ്മയിലേക്ക് വളർന്നു വരുവാൻ ഇതിന് നേതൃത്വം കൊടുക്കുന്ന എല്ലാവർക്കും ആവട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് അഭിനന്ദിച്ചുകൊണ്ട് ഇതിന്റെ പിന്നിൽ നേതൃത്വം നൽകിയിട്ടുള്ള ജോസഫിനും ലിവാനിഷിനും ഒപ്പം നിന്ന് തോളോടത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഇവിടുത്തെ എല്ലാ കമ്മിറ്റി അംഗങ്ങൾക്കും എല്ലാവരുടെ അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കിൽ നിർത്തുന്നു. നന്ദി. കഥയിലൂടെ വലിയ ആശയം പറഞ്ഞിരുന്ന സിസ്റ്റർ ആൻസി എഴുന്നേറ്റ് നിൽക്കുക, ഇന്നത്തെ ദിവസത്തിന്റെ പ്രാധാന്യം അതാണ്. പൗരോഹിത്യ രജത ജൂബിലി ആഘോഷമാണ്. 25 വർഷം പൗരോഹിത്യ വേളയിൽ ഈശോയിൽ ചേർന്നുകൊണ്ട് We are proud to celebrate Jubilee. Jubilee, ha ha ha, Jubilee. Jubilee, ha ha ha.
കഷ്ടപ്പെട്ട് വന്നല്ലേ. ഈ ഒരു ഉദ്യമത്തിൽ ഒത്തുചേർന്ന എല്ലാവർക്കും വളരെയേറെ നന്ദി. ഇവിടെ ഒരു എക്സ്ക്യൂസ് മീ, ഞാൻ ഉടനെ തന്നെ പള്ളി ചില നിങ്ങൾക്കറിയാമല്ലോ കോട്ടപ്പടി പള്ളി തിരക്കുണ്ടല്ലോ. അടുത്ത കുർബാനയ്ക്കിപ്പോൾ കയറി കുർബാന സ്വീകരണം ആകുമ്പോഴെങ്കിലും എനിക്ക് ഇങ്ങോട്ട് ചെല്ലണം. പിന്നെ മീറ്റിങ്, കല്യാണം, അങ്ങനെ ഇച്ചിരി തിരക്കുണ്ട്. അതുകൊണ്ട് ഞാൻ ബഹുമാനപ്പെട്ട അച്ഛനോട് എക്സ്ക്യൂസ് പറയുന്നു. എല്ലാ മംഗളങ്ങളും അച്ഛൻ അറിയാം, വൈദികരുടെ തിരക്ക്. അതുകൊണ്ട് താങ്ക് യു വെരി മച്ച്. സന്തോഷമായിട്ട് പറയാം, നമ്മുടെ ജൂലൈ 16-ാം തീയതി 10 മണിക്കുള്ള ആഘോഷമാണ് കുർബാന. നമ്മുടെ മൂത്ത ജ്യേഷ്ഠൻ പ്രേമുള്ള ഷാജി സിംഗ് കുമാരി. വലിയ ഒരു സർപ്രൈസ് പോലെ ഷാജിച്ച് വന്നതിനും അനുഗ്രഹിച്ചതിനും പ്രാർത്ഥിച്ചതിനും ആ സ്നേഹ സാന്നിധ്യത്തിനും ഞങ്ങൾ നന്ദി പറയുന്നു. ദൈവാനുഗ്രഹിക്കട്ടെ. അടുത്തത് നിലവിൽ ഫൊറോന കൗൺസിൽ സെക്രട്ടറിയും മുൻ AKCC പ്രസിഡന്റും സ്വന്തം വാഗ്ദാനം കൊണ്ടും നവീന ആശയം കൊണ്ടും ഉത്തേജനം അർപ്പിക്കുവാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സ്നേഹബഹുമാനപ്പെട്ട ഷാജിച്ച ജൂബിലേറിയൻ ബഹുമാനിയും നമ്മുടെ വികാരിയുമായ ബാബു പാടനച്ചൻ, കൊച്ചച്ഛൻ ഗോൺപിൻകൂടൻ, വേദിയിലും സദസ്സിലുമുള്ള പ്രഗത്ഭരായ വ്യക്തിത്വങ്ങളെ, നമ്മുടെ ജോൺ പോൾ യൂണിറ്റിനെ വലിയ സാധാരണ ഒരു യൂണിറ്റിന് നടത്താൻ കഴിയുന്ന ഒരു വലിയൊരു പരിപാടി എന്ന ഐറ്റ നമ്മൾ സാധാരണ ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. ഇത് വലിയ അതിനപ്പുറത്തൊരു ലോകത്താണ് കടന്നുപോയത്. ഒരു പള്ളി നടത്തുക യൂണിറ്റ്, ഒരു സ്റ്റേഷൻ പള്ളി നടത്തുന്നതിൻ്റെ ചുമതല ഒരു യൂണിറ്റിനാണ്. അതിനപ്പുറത്ത് ഒരു ഊട്ട് നടത്തുക, CP മാത്യൂസിനെ അറിയാം, 500-ൽ നിന്ന് 5000-ലേക്ക് ഇന്ന് ഉയർന്നിട്ടുണ്ടെങ്കിൽ അന്തോണിയസിന്റെ അനുഗ്രഹങ്ങൾക്കായിട്ട് ജാതി മത ഭേദമന്യേ ഏവരെയും ക്ഷണിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് പിന്നിൽ പ്രവർത്തിച്ച ബഹുമുഖ വ്യക്തിത്വങ്ങൾ ധാരാളം ഇവിടെയുണ്ട്. എല്ലാവരെയും ഞാൻ ഓർക്കുകയാണ്. ഇതിന് തുടക്കം മുതലേ ഇതിനോടൊപ്പം ഞാൻ കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിത്വം കൂടെയാണ്. നമ്മുടെ ഈ യൂണിറ്റിൽ നിന്ന് ബഹുമാനപ്പെട്ട ഷാജിച്ചൻ കണ്ടെത്തിയ രണ്ട് വ്യക്തിത്വങ്ങളുണ്ട്, ശ്രീമാൻ ലിവാനീഷും ശ്രീ MV ജോസഫും. രണ്ടുപേരുടെയും പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ പറയില്ലേ, കരിങ്കല്ലിൽ നിന്നും കളിമണ്ണിൽ നിന്നൊക്കെ ശില്പങ്ങൾ കലാകാരൻ കണ്ടെത്താൻ കഴിയുന്ന പോലെ പ്രഗത്ഭരായ രണ്ട് വ്യക്തിത്വങ്ങളെ കൊണ്ടുവന്ന് മുണ്ടൂർ ഇടവേക്ക് സമ്മാനിച്ച് കൈകാരന്മാരാക്കിയ ആ മഹൽ വ്യക്തിത്വങ്ങള് ഈ ഇടവേക്ക് വലിയ മുതൽക്കൂട്ടായി എന്നുള്ളതും ഇവിടുത്തെ നേതൃത്വം കൊടുക്കാൻ അവർക്ക് ഇപ്പോഴും കഴിയുന്നു എന്നുള്ളതും വലിയ നല്ല സ്നേഹത്തിന്റെ ഭാഷയിൽ ഞാൻ അവരോട് പ്രത്യേകം നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിക്കുകയാണ്. വളരെ വലിയ, നമുക്ക് ഏവർക്കും അറിയുന്നത് പോലെ തന്നെ ഈ യൂണിറ്റിന്റെ, ഈ കമ്മ്യൂണിറ്റിയുടെ വലിയ പ്രശ്നങ്ങൾ ഇന്നത്തെ സാമ്പത്തികമായിട്ടുള്ള നിലപാടൊന്നും അല്ലാത്തൊരവസ്ഥയിലൂടെയാണ് കടന്നുപോയത്. മാത്യൂസിനറിയാം, ആദ്യമായിട്ട് തുമ്മുടി പിതാവിനെ കൊണ്ടുവന്ന ഇവിടെ ഒരു സംഘടന രൂപീകരിക്കാൻ സാധിച്ച, അതിന് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞതിന് ഞാനിപ്പോഴും ഓർക്കുകയാണ്. വിൻസെന്റ് പോൾ സംഘടനയ്ക്ക് രൂപം കൊടുത്തത് മുതൽ CV കുര്യാക്കോസും ഞങ്ങളൊക്കെ കൂടിയിട്ടാണ് അന്നത്തെ ഈ കമ്മ്യൂണിറ്റിയെ. ഒരിക്കലും വിൻസെന്റ് പോൾ സംഘടന രൂപീകരിക്കാൻ പറ്റിയ ഒരു അന്തരീക്ഷത്തിലല്ല സംഘടനയ്ക്ക് ഇവിടെ ജന്മം കൊടുത്തതെങ്കിലും അതിന് പ്രത്യേകമായ ലക്ഷ്യമുണ്ടായിരുന്നു ചാക്കോ പാറയിലച്ചന്. ആ ലക്ഷ്യത്തിന്റെ പൂർത്തീകരണം ഇപ്പോഴും സാധിക്കപ്പെടുന്നു. തീർച്ചയായിട്ടും ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും കുറേയധികം കാര്യങ്ങൾ ഇവിടുത്തെ യൂണിറ്റിനെ സംബന്ധിച്ചും കാര്യങ്ങളെ സംബന്ധിച്ചും ഒക്കെ ധാരാളം പറയാനുണ്ട്. എങ്കിലും സമയക്കുറവ് മൂലം എല്ലാം ചുരുക്കി ബഹുമാനപ്പെട്ട ബാബു പാടനച്ചന് ജൂബിലിയുടെ മംഗളം നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. 14-ാം വാർഡിന്റെ പ്രവർത്തന മേഖലയിൽ വളരെ ഊർജ്ജസ്വലതയോടെ പ്രവർത്തിച്ചു മുന്നേറുന്ന ശ്രീ KB ദീപക് ഗൗരവയെ ആശംസാ പ്രസംഗത്തിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എത്രയും സ്നേഹം പറഞ്ഞ ഈ ചടങ്ങിന്റെ അധ്യക്ഷൻ ഫാദർ ഗോർവിൻ കിഴക്കുടൻ അച്ഛൻ, അതുപോലെ തന്നെ 25-ാമത് ജൂബിലി ആഘോഷിക്കുന്ന നമ്മുടെ എത്രയും പ്രിയപ്പെട്ട ബാബു പാടനച്ചൻ, അതുപോലെ നമുക്ക് ഇവിടെ സംസാരിച്ച് അനുഗ്രഹ പ്രഭാഷണം നടത്തിയ നമ്മുടെ മുൻ
വികാരി ശ്രീ ഷാജി കൊച്ചു പിടക്കലച്ചൻ, ഇവിടെ ഉള്ള ജെയിംസ് ഏട്ടൻ, അതുപോലെ തന്നെ മുൻ ബ്ലോക്ക് പ്രസിഡന്റ് കുര്യാക്കോസ് ഏട്ടൻ അടക്കമുള്ള പ്രിയപ്പെട്ടവരെ ഇവിടെ സ്വാഗതം ആശംസിച്ച ജുവാനിഷ് അടക്കമുള്ള ഇവിടെയുള്ള വേദിയിലുള്ളവരെ, സിസ്റ്റർമാരെ, ഇവിടെയുള്ള എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, എല്ലാവർക്കും ഒരു വിനീതമായ നമസ്കാരം. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് എനിക്ക് വളരെ സന്തോഷകരമായൊരു ദിവസമാണ്. കാരണം രണ്ട് ബഹുമുഖ പ്രതിഭകൾ, അച്ഛന്മാരായിരിക്കുന്ന രീതി, അതുപോലെ നമ്മുടെ അച്ഛൻ്റെ 25-ാമത്തെ വാർഷികം, നമ്മുടെ ഈ പെരുന്നാളിൻ്റെ 25-ാമത്തെ വാർഷികം, ഈ പൊതുചടങ്ങിൽ എനിക്ക് ഇതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിനെ സർവേശ്വരനോട് നന്ദി പറയാൻ, അതുപോലെ തന്നെ ഇതിനെ എനിക്ക് അവസരം തന്ന ഇതിൻ്റെ സംഘാടകർക്ക് നന്ദി പറയുന്നു. ഇവിടെ പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ കടന്നു വന്നുകൊണ്ട് അവിടെ മാധുസരനൊക്കെ തുടങ്ങി വെച്ച നമ്മുടെ ഇവിടുത്തെ ഈ ഉദ്ധരണ ഇന്ന് 25 വാർഷികം എത്തി നിൽക്കുമ്പോൾ അതിൻ്റെയൊക്കെ പിന്നാമ്പുറങ്ങളിലൊക്കെ നിന്ന യുവാനിഷും ജോസഫേട്ടനൊക്കെ അത് മഹത്തായ രീതിയിൽ ഇന്നിവിടെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണമുണ്ട്. ജാതിവാദമന്യെ മതവേദമന്യെ എല്ലാവരുടെയും സഹകരണത്തോടു കൂടി ഇവിടെ ഈ മഹത്തായ രീതിയിൽ നമുക്ക് ഇവിടെ എത്തിക്കാൻ പറ്റിയത്, ഇനിയും നമുക്ക് വളരെ രീതിയിൽ മുന്നോട്ട് പോകണം. നമുക്ക് ഈ നമ്മുടെ ഷാജി കൊച്ചുപുരക്കലച്ചൻ പറഞ്ഞതുപോലെ നമുക്കിപ്പം തന്നെ നിങ്ങൾക്ക് ഈ മഹത്തായ ചടങ്ങിനെ നേതൃത്വം നിർത്തുന്ന നമുക്ക് എല്ലാവർക്കും തന്നെ ആദ്യമേ തന്നെ എല്ലാ ആശംസകളും നേരുകയാണ്. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ പള്ളിയുടെ ഈ പള്ളി മുണ്ടൂർ പള്ളിയുടെ പുതിയ പള്ളി പണിയുന്നതിന് വേണ്ടി നേതൃത്വം കൊടുത്ത അച്ഛനാണ് മുമ്പേ നമ്മുടെ അനുവാദം ചോദിച്ചു പോയത്, ഷാജി കൊച്ചുപുരക്കലച്ചൻ. അദ്ദേഹത്തിന് ഞാൻ പലവട്ടവും അദ്ദേഹത്തിന്റെ ചെയ്തികൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കാരണം അദ്ദേഹം നേതൃത്വ പ്രാരംഭത്തിൽ വളരെ കൃത്യമായി ഇടപെടുന്ന ഒരാളാണ്. കാരണം ഇടവകയിലുള്ള എല്ലാവരെയും കൂട്ടി ഇളക്കിക്കൊണ്ട് ഇത്രയും മഹത്തായ ഒരു മുണ്ടൂർ പള്ളി നമുക്ക് കേരളത്തിൽ തന്നെ തിരക്കുറിയായിരിക്കുന്ന മുണ്ടൂർ പള്ളിക്ക് രൂപം കൊടുക്കാൻ അവരെല്ലാവരെയും നമ്മുടെ മുമ്പിലുള്ള എല്ലാ ഇടവക ആളുകളെയൊക്കെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് നടത്താൻ പറ്റി അദ്ദേഹത്തിന് ഇവിടെ എത്തിയതിനും നമ്മുടെ കുടുംബാംഗങ്ങളെ പോലും നമ്മുടെ ഇടവകയെ കാരണം അദ്ദേഹത്തിന് എല്ലാവരുടെ ആശംസകളും ഈ അവസരത്തിൽ നേരുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ അച്ഛനെ പറ്റി രണ്ട് വാക്ക് പറയാതെ എനിക്ക് ഇവിടുന്ന് പോകാൻ പറ്റില്ല. കാരണം എനിക്ക് അടുത്തൊരു അവസരം ഇതുപോലെ കിട്ടുമെന്ന് പ്രതീക്ഷയില്ല. കാരണം ഇവരുടെ മഹത്തായ വേദി അച്ഛനെ ഞാൻ പരിചയപ്പെടുന്നത് എൻ്റെ സുഹൃത്ത് നമ്മുടെ ദിനേശ് ഒരു സമന ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ് ഞാൻ അച്ഛനെ പരിചയപ്പെടുന്നത്. അവിടെ അദ്ദേഹത്തിന് കാലിന് ചെറിയൊരു വേദനയായിട്ട് അവിടെ വന്നു. അപ്പോൾ ദിനേശിനെ പരിചയപ്പെടുത്തി ഞാൻ അച്ഛനെ കണ്ടു, സംസാരിച്ചു, അങ്ങനെ ഇറങ്ങിപ്പോയി. അതിനുശേഷം പല വേദികളും പല സ്ഥലങ്ങളിലും വെച്ച് അച്ഛൻ എന്നെ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം ഞാൻ അവിടെ അദ്ദേഹത്തിനെ കണ്ടിരുന്നെങ്കിൽ പോലും അദ്ദേഹം കൂടി വന്ന് എന്നെ സംസാരിക്കും വിഷയം. അപ്പൊ എന്റെ മനസ്സിൽ ആളുകളുടെ ഇടയിൽ വെച്ച് അച്ഛനോട് സംസാരിക്കുമ്പോൾ എനിക്കൊരു ചെറിയൊരു അസൂയ, എല്ലാവർക്കും തോന്നുന്ന ഒരു അസൂയായിരിക്കും, അച്ഛൻ എന്നെ വളരെ കാര്യമായിട്ട് കാണുന്നുള്ളൂ. പക്ഷെ ഞാനത് പിന്നെ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ എന്നെ തന്നെയല്ല, എല്ലാവരും ആള് ഇതുപോലെയൊക്കെയാണ് കാണുന്നത്. ഏത് പാവപ്പെട്ടവനായാലും ആരായാലും അച്ഛൻ പോയി അത് കൃത്യമായി ഇടപെട്ട് അദ്ദേഹം കാര്യങ്ങൾ സംസാരിക്കുന്നു, അതൊക്കെ വളരെ സന്തോഷകരമായി പോയി. അതുകൂടാതെ തന്നെ ഞാൻ ഈ പള്ളി ജനപ്രതിനിധി എന്ന നിലയ്ക്കൊന്ന് രണ്ട് വിഷയങ്ങൾ, നമ്മുടെ ഈ പാപാനകരമായ വിഷയങ്ങൾ ഒന്ന് രണ്ട് വിഷയങ്ങൾ ഞാൻ സംസാരിക്കാൻ വേണ്ടി അച്ഛനോട് നേരിട്ട് സംസാരിക്കേണ്ട സാഹചര്യമുണ്ട്. അത് ചിലപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തിൽ വാനിഷൊക്കെ ഉണ്ടായിരുന്നു, വളരെ കൃത്യമായി അത് ഞാൻ പറഞ്ഞത് എന്താണെന്ന് ഗ്രഹിച്ച് അതിൻ്റെ നല്ല വശങ്ങൾ ഉൾക്കൊണ്ട് ഞാൻ അദ്ദേഹം വളരെ സൗമ്യനായി കേട്ടിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു അച്ഛനെ ഇപ്പൊ തന്നെ മറുപടി എന്താണെന്ന് പറയാനുള്ളൊരു ശങ്ക എനിക്കുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം അത് കഴിഞ്ഞ പാടെ അദ്ദേഹത്തിന്റെ ലെറ്റർ പേപ്പർ എടുത്ത് നീ ദൗര്യത്തോ മുന്നോട്ട് പോകും, നിനക്ക് അവരുടെ ആളുകൾക്ക് വേണ്ട ചില കാര്യങ്ങൾക്ക് എൻ്റെ ഉണ്ടാവുന്ന സപ്പോർട്ടും ഉണ്ട് എന്ന് പറഞ്ഞ അച്ഛനാണ് നമ്മുടെ മുന്നിലിരിക്കുന്നത്. അദ്ദേഹത്തിന് ആകെ എല്ലാവിധ സ്നേഹവും നന്ദിയും ഈ അവസരത്തിൽ സൂചിപ്പിക്കാതെ എനിക്ക് പോകാൻ കഴിയ. അദ്ദേഹത്തിന് എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. അദ്ദേഹത്തിന്റെ 25-ാം വാർഷികം നമ്മളിവിടെ കൊണ്ടാടുകയാണ്. ഇനിയും അദ്ദേഹത്തിന് ഈ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഈ ഇടവകകളിൽ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളായി മുന്നോട്ട് പോകട്ടെ. എല്ലാവിധ ആരോഗ്യ സൗഖ്യങ്ങളും ഉണ്ടാവട്ടെ. ഒരിക്കൽ കൂടി എല്ലാവർക്കും എല്ലാവിധ ആശംസയും നേർന്നുകൊണ്ട് നിർത്തുന്നു. ഇടവകയുടെ എല്ലാ പൊതുപ്രവർത്തനങ്ങളിലും സജീവ സാന്നിധ്യമായ ഒരു വ്യക്തിത്വത്തെയാണ് ആശംസ അറിയിക്കുന്നതിനായി രീതിയിലേക്ക് ക്ഷണിക്കുന്നത്. അത് മറ്റാരുമല്ല മുണ്ടൂർ ഇടവകാംഗം തന്നെയായ ശ്രീ സി വി കുര്യാക്കോസ് അവരുടെയാണ്. വിത്ത് ഗ്രേറ്റ് പ്ലേഷർ ഇൻവൈറ്റ് യു സർ ഫോർ യുവർ അഡ്രസ്. ബഹുമാനനായ ഈ നല്ല ചടങ്ങിന്റെ അധ്യക്ഷൻ ഫാദർ ബോർഡിൽ പ്രിയമുള്ള ജുബിലറിയൻ, നമ്മുടെ പ്രിയപ്പെട്ട വികാരി അച്ഛൻ, പ്രിയമുള്ള ഫാദർ ബാബു അപ്പാടനച്ഛൻ, വേദിയിലെ വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സ്നേഹമുള്ളവരായ സഹോദരി സഹോദരന്മാർ, രണ്ട് പ്രധാനപ്പെട്ട ചടങ്ങ് ഒന്നിച്ച് നടക്കുന്ന വേദിയിലാണ് നമ്മൾ നിൽക്കുന്നത്.
ഞാൻ സ്റ്റേജിലേക്ക് കയറി വന്നപ്പോൾ മനോഹരമായ സ്റ്റേജ് അതിനനുബന്ധിച്ച ക്രമീകരണങ്ങളെല്ലാം എന്നെ സത്യത്തിൽ അമ്പരപ്പിച്ചു കഴിഞ്ഞു. എല്ലാ അർത്ഥത്തിലും ഈ ഇടവകയെ സംബന്ധിച്ച് അഭിമാനകരമായ പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്ന ഒരു പ്രദേശമാണ് പെരിങ്ങണ്ണൂർ പ്രദേശം. ജോയിൻ പോൾ യൂണിറ്റ് ആ യൂണിറ്റിൽ നിന്നും മടങ്ങൊരു സ്റ്റേഷൻ ചർച്ചയായി മാറി. ആ സ്റ്റേഷൻ ചർച്ചിനകത്ത് ഇടവകയ്ക്ക് പോലും മാതൃകയായി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു പ്രദേശമായി യൂണിറ്റായി ജോയിൻ പോൾ യൂണിറ്റ് മാറി. അതിനൊപ്പം തന്നെ സെനാനിസ് ചർച്ചിൽ നൂറ്റിപ്പെരുന്നാൾ അതിൻ്റെ 25th വാർഷികം ഇന്ന് ആഘോഷിക്കുമ്പോൾ അതിനോടനുബന്ധിച്ച് ജൂബിലി ആഘോഷിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട വികാരിയച്ചന് കൂടെ ഒരു സ്വീകരണം കൂടെ സംഘടിപ്പിച്ചുകൊണ്ട് ഇടവകയ്ക്ക് പോലും മാതൃകയായ പ്രവർത്തനത്തിന് ഈ പ്രദേശം നേതൃത്വം കൊടുക്കുന്നു എന്നുള്ള അഭിമാനത്തോടെ ഈ സന്ദർഭത്തിൽ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നമുക്കറിയാം പെരിങ്ങല്ലൂർ പ്രദേശം ഞാൻ സി പി നമ്മോടൊപ്പമുണ്ട്. സി പി എന്ന രണ്ട് അക്ഷരം കൊണ്ട് ഈ പ്രദേശത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് നേരിന്റെ പാതയിൽ നേതൃത്വം കൊടുത്ത വ്യക്തിത്വമാണ് സി പി മാത്യൂസിനൊപ്പം ഇരു കൈകളും ചേർത്ത് പിടിച്ച് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത പ്രിയമുള്ള കെ ആർ ലിവാനിഷും പ്രിയമുള്ള MV ജോസഫ്. കെ ആർ ലിവാനിഷും MV ജോസഫും ഞാൻ ഓർക്കുന്ന ഈ ഇടവകയെ സംബന്ധിച്ചിടത്തോളം രണ്ട് മുട്ടുമണികളെ തെരഞ്ഞെടുത്താണ് പ്രിയമുള്ള നമ്മുടെ കൊച്ചുമുറക്കിലച്ചൻ കടന്നുപോയത് എന്ന് ഈ സന്ദർഭത്തെ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. ഈ പ്രദേശത്ത് മുൻപ് ഒരു ഇടം കൈക്കാരനെ നമുക്ക് ഇടവേക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. പെരിങ്ങല്ലൂർ പ്രദേശത്ത് പെരിങ്ങല്ലൂർ സ്റ്റേഷൻ ചർച്ചിന്റെ പ്രവർത്തനങ്ങൾക്കൊക്കെ അവർക്ക് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടവകയിൽ നിന്നും ഒരു കൈക്കാരനെ തെരഞ്ഞെടുക്കുക, യൂണിറ്റിൽ നിന്നും തെരഞ്ഞെടുക്കുക സാധ്യമായിരുന്ന കാര്യമല്ല. പക്ഷേ കൊച്ചുമുറക്കിളച്ചൻ ആദ്യം കൈപ്പിടിച്ചുയർത്തി ശ്രീ കെ ആർ ലിവാനിഷനെ ഇടവകയുടെ കൈക്കാരനാക്കി കൈപ്പിടിച്ചുയർത്തി ഏറ്റവും ഉജ്ജ്വലമായി പ്രവർത്തിപ്പിക്കാൻ സാഹചര്യം ഒരുക്കുന്ന സന്ദർഭത്തിൽ ഞാൻ ഓർക്കുകയാണ്. അതുപോലെ തന്നെ പ്രിയമുള്ള MV ജോസഫ് കൈക്കാരനായി അത് ഇടവകയുടെ പ്രതിനിധിയായി അദ്ദേഹത്തിന് മാറാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ പ്രദേശത്തിന്റെ ഓരോ പ്രവർത്തനങ്ങളിൽ ഉജ്ജ്വലമായി നേതൃത്വം കൊടുക്കാനുള്ള അന്മായ നേതൃത്വം സജീവമാക്കാൻ ഈ പ്രദേശത്തെ പ്രവർത്തനങ്ങൾക്ക് അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള സന്ദർഭത്തെ ഞാൻ സൂചിപ്പിക്കുന്നു. പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട പറഞ്ഞച്ചൻ, അച്ഛനെ കുറിച്ച് വായിച്ച പിന്നെ മംഗളപത്രത്തിൽ ഏറ്റവും മനോഹരമായി പറഞ്ഞു കഴിഞ്ഞു, അത് ആവർത്തിക്കേണ്ട കാര്യമില്ല. ബഹുമാനായ ഇന്ത്യയുടെ പ്രധാനമന്ത്രി വന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തെ സ്വീകരിക്കാൻ ആ ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുത്ത ആദ്യത്തെ വ്യക്തിത്വം ഫാദർ ബാബു അപ്പാടനായിരുന്നു എന്നുള്ളത് അഭിമാനത്തോടെ ഞാൻ ഓർക്കും. എന്ന് വെച്ചാൽ അപ്പോൾ തന്നെ അച്ഛന്റെ വ്യക്തിത്വം നമുക്ക് മനസ്സിലായി. എല്ലാ ജനങ്ങളെ യോജിപ്പിച്ചുകൊണ്ട് പോകാൻ അച്ഛന് കഴിഞ്ഞിട്ടുണ്ട്. 25 വർഷക്കാലത്ത് തന്റെ പൗരോഹിത്യ ജീവിതം എല്ലാ അർത്ഥത്തിലും വിജയകരമായി മുന്നോട്ട് പോകാൻ അച്ഛന് കഴിഞ്ഞിട്ടുണ്ട്. അച്ഛന്റെ മുഖം കണ്ടാൽ ഒരാളുടെ മുഖമാണ് അദ്ദേഹത്തിന്റെ മനസ്സിന്റെ കണ്ണാടി എന്ന് പറയും. അച്ഛന്റെ സുന്ദരമായ മുഖം, പുഞ്ചിരി, അദ്ദേഹത്തിന്റെ സമീപനം, ഇതെല്ലാം നമുക്ക് ആവേശമാണ് എന്ന് സൂചിപ്പിക്കട്ടെ. ഈ ഇടവകയിലെ 33 യൂണിറ്റുകളെയും ഒരു കൊന്തമണി കൊന്തയിൽ കോർത്ത മണികളെ പോലെ യോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ അപ്പറത്തിൽ കഴിഞ്ഞിട്ടുണ്ട് എന്നും കൂടെ ഈ സന്ദർഭത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് പ്രിയപ്പെട്ട ബാബു അച്ഛന ജൂബിലിയുടെ മംഗളങ്ങൾ ഈ സന്ദർഭത്തിൽ നേർന്നുകൊണ്ട് ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. സി ജെ ജംസേട്ടനെ പോലെ, പ്രിയമുള്ള പഞ്ചായത്ത് മെമ്പർ ദീപക്കിനെ പോലെയുള്ള നമ്മുടെ റവർ സിസ്റ്റേഴ്സ് നമ്മുടെ കൂടെയുണ്ട്. പ്രിയമുള്ള കുടുംബസഭയിലെ കേന്ദ്ര സമിതിയിലെ കൺവീനർ നമ്മുടെ കൂടെയുണ്ട്. ഹൈക്കാരന്മാരുണ്ട്, പാസ്റ്റർ കൗൺസിൽ പ്രിയമുള്ള ജോൺസൺ ഉണ്ട്, അവരെല്ലാം ഉണ്ട്. അവരൊക്കെ ഈ സമൂഹത്തിന് വേണ്ടി മതമൈത്രിയുടെ ഏറ്റവും വലിയ രൂപഭാവമായിട്ടാണ് പെരിങ്ങല്ലൂർ അറിയപ്പെടുന്നത്. ഇന്നും ആ മതമൈത്രി രൂപഭാവമായി ഇന്നും പെരിങ്ങല്ലൂർ അറിയപ്പെടുന്നു. ആ ഉജ്ജ്വലമായ കുതിപ്പിലാണ് 25 വർഷക്കാലം മുമ്പ് 500 പേർക്ക് കൊടുത്തിരുന്ന ഊട്ട് 5000 പേർക്ക് ഊട്ടാക്കി മാറ്റിയതെങ്കിൽ അത് ഈ നാടിന്റെ കൂട്ടായ്മയാണ് എന്ന് പോലെ സന്ദർഭത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങൾ കേവർക്കും ഭാഗങ്ങൾ നടന്നുകൊണ്ട് മുൻ പഞ്ചായത്ത് മെമ്പർ സെച്ചിരി ജോർജിനെ ഞാൻ കാണുന്നു, ഇയോ ഗോസ്റ്റിനെ, മിറാച്ചിനെ, പ്രേമുള്ള സി ജെ സോണിജേറ്റിനെ, പ്രേമുള്ള CP ബാബുവിനെ, ഓഡി തോമസ് ജേറ്റിനെ, പ്രഗത്ഭനായ നാടക രചയിതാവും നാടക നടനുമായ ശശിധരൻ പെരിങ്ങാട് പോലെയുള്ള നിരവധി വ്യക്തിത്വങ്ങൾ പങ്കെടുക്കുന്ന വേദിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിനുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് നിങ്ങൾ കേവർക്കും നന്മകൾ നേർന്നുകൊണ്ട് ജൂബിലേറിയൻ ഇനി 600 കാലം പിന്നിടുന്ന ഗോൾഡൻ ജൂബിലി യോഗത്തിൽ പങ്കെടുക്കാൻ നമ്മൾ കേവർക്കും ഭാഗ്യമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ചുരുങ്ങിയ നേരം കൊണ്ട് ഒത്തിരിയേറെ ആശയങ്ങൾ നമ്മുടെ ഇടവ പ്രതിനിധികൾ, ജനപ്രതിനിധികൾ, ഇടവയിലെ മറ്റ് വിശിഷ്ട വ്യക്തികൾ, ഏറെ സ്നേഹമുള്ള സിസ്റ്റേഴ്സ്, ഇവിടെയുള്ള മറ്റ് മതസ്ഥര നാട്ടുകാര് എല്ലാവരെയും ഒറ്റ വാക്കിൽ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നന്ദി പറയുന്നു. നമ്മള് അരമണിക്കൂർ കഴിഞ്ഞു, എന്നിട്ടാണ് നമ്മളിപ്പോൾ വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ എന്നെ സംബന്ധിച്ച് ഇതിനും വലിയൊരു സമ്മാനം ജൂബിലിക്ക് തരാനില്ല എന്ന് ഞാൻ മനസ്സിലാക്കുക. കാരണം ഈ പ്രദേശത്ത് 25 വർഷമാണ് ഈ തിരുനാള് പിന്നിടുക. അപ്പോൾ ആ 25th വർഷം ഇവിടെ
വികാരിയായി സ്നേഹ ശുശ്രൂഷയ്ക്ക് വരാൻ സാധിച്ചത് ആ ദൈവത്തിന്റെ വലിയൊരു അത്ഭുതമായിട്ട് ഞാൻ കാണുകയാണ്. ഈ അവസരത്തിൽ ഇവിടെയുള്ള പ്രത്യേകിച്ച് ദിവാനീഷ്ന്റെ ജനറൽ കൺവീനർ, അതുപോലെ ജോസഫ്, പിന്നീട് അവയിലെ മറ്റ് ഈ യൂണിറ്റുള്ള നമ്മുടെ കൈക്കാരൻ ജോസേട്ടൻ, സെബിലേട്ടൻ, അതുപോലെ മറ്റ് എല്ലാ കമ്മിറ്റി കൺവീനേഴ്സ്, ഇവിടെയുള്ള നല്ല നാട്ടുകാര്, ഈ യൂണിറ്റുള്ള പ്രത്യേകിച്ച് മറ്റ് അമ്മച്ചിമാരുടെ 25 പേര് അവരെ ചട്ടയും മുണ്ടൊക്കെ വന്നു. എനിക്ക് ഒരു കാര്യം ഇവിടെ പറയാനുണ്ട്. നമ്മളെ പള്ളിപ്പണിക്ക് നമ്മള് ഹോള്, നമ്മുടെ പള്ളിയോട് അനുബന്ധിച്ചൊരു ഹോള് പണിയുന്നുണ്ട്. അതിന് ഞാൻ അവരുടെ ഇപ്പൊ തന്നെ അവരുടെ മേക്കാൻ മുതൽ കൂലിയെടുക്കുന്ന പറഞ്ഞിട്ടുണ്ട്. അപ്പോ കുറെ ആഭരണങ്ങൾ കണ്ടപ്പോ എനിക്ക് സന്തോഷമായി. ഇതൊക്കെ അവരോട് ചോദിക്കാം. അപ്പൊ ഞാൻ ചോദിച്ചപ്പോ തന്നെ ചിലർ സന്തോഷം ഇപ്പൊ തന്നെ എടുത്തോ, അപ്പൊ അതിന്റെ ക്വാളിറ്റി മനസ്സിലായില്ലേ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ വളരെ സന്തോഷമുള്ള മുന്നോട്ട് പോവുകയാണ്. പക്ഷേ ഞാനിതിന്റെ ആരംഭം തൊട്ട് ഞാനിതിന് കുറെ നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ട്, കുറെ വേണ്ട എന്നൊക്കെ പറഞ്ഞു. മറ്റൊന്നുകൊണ്ടല്ല, ഇതെല്ലാം ഇങ്ങനെ വാട്സപ്പിൽ ഇപ്പൊ നേരത്തെ കുറെ പേരെ ഇങ്ങനെ പണിയിട്ടിരിക്കുക, ഈ തലയിലെ ശിരസിലെ കിരീടം വെക്കാൻ തന്നെ. ഞാൻ എന്താ പറയുക വെച്ചാല്, ഇതൊക്കെ വെച്ചിട്ട് അതിന്റെ അപ്പം തന്നെ വൈറലാകും, പിന്നെ അതിന്റെ അടിയിൽ വരുന്ന കമന്റുകള് ഒട്ടും സുഖരമല്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ചില കാര്യങ്ങൾ വേണ്ടതെന്നിട്ടുണ്ട്. പിന്നെ അത് അധികമായി പോയാലോ എന്നെനിക്ക് എപ്പോഴും ഭയമുണ്ട്. അപ്പൊ അതുകൊണ്ട് കുറെ കാര്യങ്ങൾ വേണ്ടെന്ന് പറഞ്ഞെങ്കിലും അത് ഇവനേഷും ജോസഫും പിന്നെ ഇവിടെയുള്ള എല്ലാ കമ്മിറ്റി മെമ്പേഴ്സും അതുപോലെ തന്നെ ഇവരോട് ചേർത്തിരുന്ന ഇടവയിലെ മിക്ക പ്രതിനിധികളും കൂടെ ചേർത്ത് ഇത് ഗംഭീരമാക്കി അവിസ്മരണീയമാക്കി തീർത്തു എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കാം. അപ്പൊ അതിന്റെ പുറകിൽ ഒരുപാട് പേര് പ്രവർത്തിച്ചിട്ടുണ്ട്. ഇത് ഇതുപോലൊരു സദസ്സ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. ഇന്നലോടെ വന്നപ്പോൾ ഇങ്ങനെയല്ലായിരുന്നു, പക്ഷെ ഇന്ന് അതിന്റെ മോടി ഒന്നുകൂടെ കൂടി. അപ്പൊ ഒത്തിരിയേറെ പേര് കഠിനമായിട്ട് അധ്വാനിച്ചും അതുപോലെ സാമ്പത്തികമായിട്ടൊക്കെ സഹകരിച്ചും, ഇവിടെ അത്ര സാമ്പത്തികമായിട്ട് ഉയർന്നു നിൽക്കുന്ന കുടുംബങ്ങളില്ല എങ്കിലും അവർ കൊടുത്ത, അവരുടെ ഓരോ കുടുംബങ്ങളും കൊടുത്ത സംഖ്യ അതാ ദിവസം എനിക്ക് വാട്സപ്പിൽ ഇടാറുണ്ട്. ലിവനേഷ്, അത് വലിയൊരു ത്യാഗം അല്ലേ? ഗതയുടെ കൊച്ചു കാശ് പോലെ ഇവിടെയുള്ള 72 കുടുംബങ്ങൾ അല്ലേ. അപ്പൊ ഓരോ കുടുംബങ്ങളും ഇത് ഇത്ര മോടി പിടിപ്പിക്കാൻ, ഈ ഊട്ടുതിരുന്നാള് അതുപോലെ തന്നെ ഈ ജൂബിലി ആഘോഷങ്ങളൊക്കെ മോടി പിടിപ്പിക്കാൻ മനുഷ്യർ നിസ്തുലമായിട്ട് സഹകരിച്ചു, നിർലോഭമായിട്ട് സഹകരിച്ചു എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഇടവയിലെ മുഴുവൻ ജനത്തിന്റെ ആശീർവാദവും അനുഗ്രഹങ്ങളും സ്നേഹവായ്പകളോടും കൂടെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നതിലെ എനിക്ക് വലിയ സന്തോഷമുണ്ട്. പ്രിയമുള്ളവരെ, ഞാൻ നേരത്തെ സിസ്റ്റർ ആൻസി പറഞ്ഞതുപോലെ ഞാൻ എൻ്റെ പട്ടത്തിന്റെ സമയത്ത് തികച്ചും ഒരു അനാഥനെപ്പോൾ ഞാൻ അൽത്തറയിലേക്ക് കയറിപ്പോയി. പട്ടത്തിന്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അപ്പനും അമ്മയും മരണപ്പെട്ടു. അപ്പോൾ അങ്ങനെ ഞാനിങ്ങനെ അൽത്തറയിലേക്ക് ഇങ്ങനെ കയറി പോകുമ്പോൾ എനിക്ക് പെട്ടെന്ന് തന്ന എൻ്റെ തുങ്കുഴിപ്പിതാവിനോട് പറഞ്ഞു, ബാബു അച്ഛൻ ഇപ്പോൾ അനാഥനായി വഴിപിടത്തിലേക്ക് പോകുന്നു, പക്ഷേ അച്ഛൻ വളരെ സമ്പന്നനാണ്. കാരണം അച്ഛന് ഇനി മുതൽ അനേകം അപ്പച്ചന്മാര്, അനേകം അമ്മമാര്, സഹോദരി സഹോദരങ്ങളെ ലഭിക്കും. ആ സത്യത്തിൽ സിസ്റ്റർ ആൻസി പറഞ്ഞ സത്യമാണ് കേട്ടോ. ഞാൻ എവിടെ പോയാലും എന്നെ കരുതുന്ന, മനസ്സിലാക്കുന്ന, ഒരുപാട് സ്നേഹിക്കുന്ന അനേകം മനുഷ്യരെ അവരുടെ സൗഹൃദ വലയങ്ങളിൽ ജീവിക്കാൻ എനിക്ക് സാധിച്ചു. അതെല്ലാം മതസ്ഥരുടെയും. അപ്പൊ അതുകൊണ്ട് ദൈവത്തിന് ചിലത് നമ്മൾ വിട്ടുകൊടുത്താൽ അത് സമൃദ്ധമായിട്ട് തിരിച്ചു തരുന്നവനാണ് തമ്പുരാനെ ഞാൻ വിശ്വസിക്കുന്നു. ഒരു പൂ ചോദിച്ചാൽ ഒരു വസന്തം തരുന്ന തമ്പുരാനെയാണ് ഞാൻ എന്നും എൻ്റെ മുന്നിൽ കാണുക. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇത്തരണത്തിൽ എന്നോട് കാണിച്ച സ്നേഹത്തിനും വാത്സല്യത്തിനും താല്പര്യത്തിനും പൗരോഹിത്യത്തിലുള്ള ആചാരത്തിനും എല്ലാത്തിനും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. ഇവിടെയുള്ള മനുഷ്യരുടെ എല്ലാവരുടെയും റിക്വസ്റ്റോടുകൂടി ഈ സ്ഥലത്തിലെ പാപ്പാനഗർ എന്നാണ് ഇതുവരെ പേര് വിളിച്ചിരുന്നത്. എന്നാൽ പുതിയൊരു നാമത്തിൽ എല്ലാ ജനപ്രതിനിധികൾ അതുപോലെ ഇടവ പ്രതിനിധികളുടെ എല്ലാവരുടെയും അറിവോടുകൂടി ഈ പ്രദേശത്തെ ഇനി മുതൽ അറിയപ്പെടുന്നത് ജോൺ പോൾ നഗർ ആയിട്ട് ഇത് അറിയപ്പെടുകയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ആവശ്യം അവര് കുറെ നാളുകളായി പറയുന്നു. അപ്പോൾ അത് ഇവരുടെ പോസ്റ്റിൽ പിഒ പോസ്റ്റിൽ പോസ്റ്റ് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് ദീപക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ജോൺ പോൾ നഗറിൽ ഇനി 50th ഗോൾഡൻ ജൂബിലി ആഘോഷിക്കാൻ കൂട്ടുതിരുന്നാളിന്റെ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എന്റെയും ആഘോഷിക്കാനാണ് സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഹൃദയത്തിന്റെ ഭാഷയിൽ എല്ലാത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി. നമസ്കാരം. സ്നേഹപൂർവമായ ഭാഷണത്തിന് സ്നേഹപൂർവ്വം നന്ദി അർപ്പിക്കുന്നു. ഈ വൈകിയ വേളയിൽ കൂടുതൽ പറയുന്നില്ല, കാരണം ഈ ഏറ്റവും നല്ലൊരു കാലാവസ്ഥ വന്ന് അനുഗ്രഹിച്ച ആദ്യം ആ ദൈവത്തിനും പണ്ട് മുൻ സിനിമയാണെന്ന് ആദ്യം ഞാൻ നന്ദി പറയുക. പിന്നെയുള്ളത് ഒരു 25 വർഷക്കാലം പൗരോഹിത്യ ജീവിതത്തിലെ ആ ശുശ്രൂഷ വളരെ ഭംഗിയായി നിർവഹിച്ച് സഭയ്ക്ക്
ഒരു അഭിമാനമായും ആ ജീവിതം നമ്മളെ പോലുള്ള ആളുകൾക്ക് ഒരു സന്ദേശമായും നമുക്ക് കാണാൻ സാധിച്ച് പ്രവർത്തിച്ച ജൂബിലറിയൻ വികാരിച്ചൻ പ്രിയപ്പെട്ട വികാരിച്ചൻ ബാബു അപ്പാലത്തിന് ആദ്യമേ ഞാൻ നന്ദി പറയുന്നു. അതുപോലെ തന്നെ രാജു കുച്ചുപുരക്കിലച്ചൻ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇത്രയും മനോഹരമായൊരു കഴിഞ്ഞു ആ സമയം വളരെ തിരക്ക് ഉള്ള തിരക്ക് പിടിച്ച സമയത്ത് പോലും അത് സമയം നോക്കി നമ്മളെ ഈ ചടങ്ങിൽ പങ്കെടുത്ത് ഈ മനോഹരമാക്കി തന്ന ആ ഷാജി കുത്തിപ്പുഴയിലച്ചനും ഈ ഈ അവസരത്തിൽ ഞാൻ വന്ന് ശ്രദ്ധിക്കുന്നു. അതുപോലെ ഗരിയിലെ അതി വിശിഷ്ട വ്യക്തികൾ ഒരുപാട് ഉണ്ട്. എല്ലാവരും പേരെയും പറഞ്ഞ് കുർബാനയ്ക്ക് സമയം വൈകും. അതിൻ്റെ പേരിലെ ഗരിയിലെയും സദസ്സിലെയും എല്ലാ ആളുകൾക്കും എല്ലാ സഹോദരി സഹോദരന്മാർക്കും പ്രോഗ്രാം സഹകരിച്ച ഈ കുഞ്ഞുമക്കൾക്കും എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞു. സ്പെഷ്യൽസ് എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. എം പി ജോസ്റ്റിന് ഒത്തിരിയേറെ നന്ദി പറയുന്നു. ചുരുങ്ങിയ വേളയിൽ കൊണ്ട് അടുക്കും ചിട്ടയോടും കൂടി നന്ദി പ്രകാശനം ചെയ്ത ജോസഫ് ചേട്ടന് ഒത്തിരിയേറെ നന്ദി. മീറ്റിംഗ് സെഷൻ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അടുത്തത് ഈ ദിവസത്തെ മുഖ്യ ആകർഷണമായ ആഘോഷമായ തിരുനാൾ കുർബാനയാണ്. അതിനായി അതിനു മുൻപായി തിരുതെളിക്കൽ ചടങ്ങ് ദേവാലയത്തിൽ വെച്ചുണ്ടായിരിക്കുന്നതാണ്. എല്ലാ ഭക്തജനങ്ങളും ഈ മീറ്റിംഗ് സെഷനു ശേഷം അങ്ങോട്ട് എത്തേണ്ടതാണ്. അമ്മമാർക്ക് വന്ന് വരട്ടെട്ടോ, അമ്മമാരുടെ ഫോട്ടോ ഉണ്ട്. പരമ്പരാഗത ക്രിസ്ത്യൻ വേഷധാരികളായ അമ്മമാർ അടുത്ത ഫോട്ടോ സെഷനായി ഒരുങ്ങേണ്ടതാണ്. സഹോദരിമാർ, തരുണി മണികൾ, മേക്കാൻ മോതിരം ഇട്ട ബാബുച്ചിനെയും മോതിരം മേക്കാൻ ഇരുപത്തഞ്ച് കിലോയുടെ പിരിയാണ് ഇന്നേ ദിവസത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അച്ഛൻ കൊടുത്തത്. തുടർന്ന് കുരിശിൽ യാഗമായി മാറിയ ക്രിസ്തുവിനെ പോലെ എന്നെ ദൈവത്തിനും ദൈവജനത്തിനും വേണ്ടി സുജീവിതം മാറ്റിവെക്കാൻ അച്ഛൻ സാധിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ സ്നേഹം, കരുതലും, സംരക്ഷണം, സാമീപ്യവും ജീവിതത്തിലുടനീളം അച്ഛനുണ്ടാകുമാറാകട്ടെ എന്ന് ആശംസിച്ചു അത്ഭുത പ്രവർത്തകനായ വിശ്വസിനെ ആദ്യത്തെ വ്യാഴ്ചയുടെ വിശദവിനിയിൽ നമുക്ക് പങ്കുചേരും. ഏറെ സ്നേഹമുള്ളവരെ, ഈ ജോൺ പോൾ നഗറിൽ വിശുദ്ധ അന്തോണീസിന്റെ നാമധേയത്തിൽ സ്ഥാപിതമായ ഈ കുരിശുപള്ളിയിൽ കൂട്ടുതിരുന്നാൾ ആരംഭിച്ചിട്ട് 25 വർഷം പിന്നിടുന്നു. കഴിഞ്ഞ ഈ 25 വർഷത്തിൽ നമുക്ക് ലഭിച്ച നിരവധിയായ അനുഗ്രഹങ്ങളെ കുറിച്ച് നന്ദി പറഞ്ഞുകൊണ്ടൊരു നിമിഷം നമുക്ക് മൗനമായി തമ്പുരാൻ ദർശനത്തിൽ നിൽക്കാം. നമ്മളെ നയിച്ച അജപാലകരായ വികാരിച്ചന്മാരെ, അഭിമന്യ പിതാക്കന്മാര്, ഏറെ സ്നേഹമുള്ള സിസ്റ്റേഴ്സ്, നമ്മുടെ പൂർവികര്, ഇവിടെയുള്ള നാനാ ജാതി മതസ്ഥരായ നമ്മുടെ മറ്റുള്ള സുഹൃത്തുക്കള്, അയൽവാസികൾ, മുണ്ടൂരിടവയിലെ എല്ലാ വിശ്വാസ സമൂഹവും എല്ലാവരും ചേർന്നുകൊണ്ട് നമുക്ക് പ്രതിപക്ഷം നന്ദി പറഞ്ഞുകൊണ്ട് ഈ ബലിയിൽ നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ Thank you.
Yeah.
അനുഭവിക്കുന്ന വിശുദ്ധ അന്തോണീസിനെ ഇന്ന് ഞങ്ങൾ അനുസ്മരിക്കുന്നു. ഈ വിശുദ്ധനെ പോലെ ജീവിതത്തിലും മരണത്തിലും കർത്താവ് സാക്ഷ്യം വഹിച്ചുകൊണ്ട് അങ്ങേയുടെ സ്വർഗ സൗഭാഗ്യത്തിനർഹനാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ തിരുനാൾ ദിനത്തിൽ മിശിഹായുടെ രഹസ്യങ്ങൾ യോഗ്യതയോടെ പരിഗ്രഹണം ചെയ്യാൻ ഞങ്ങളെ ശുക്രാക്കണമേ. സമാധാനത്തോടുകൂടി എന്റെ കർത്താവിന് സ്തുതിമായി നിന്നെ
ശരീരങ്ങൾ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനിത്യം പരിപാലിക്കുന്നവനുമാകും. ഞങ്ങളെപ്പോഴും നിനക്ക് സ്ത്രീയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകും. സർവത്തിന്റെയും നാഥായ നീക്കും. നിങ്ങളോട് ഞാൻ പറയുന്നു, ആത്മാവിന്റെ പ്രേരണ അനുസരിച്ച് വ്യാപരിക്കുകയും ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത്. എന്തെന്നാൽ ജഡമോഹങ്ങൾ ആത്മാവിന് എതിരാണ്, ആത്മാവിന്റെ അഭിലാഷങ്ങൾ ജഡത്തിനും എതിരാണ്. അവ പരസ്പരം എതിർക്കുന്ന നിമിത്തം ആഗ്രഹിക്കുന്നത് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കാതെ വരുന്നു. ആത്മാവ് നിങ്ങളെ നയിക്കുന്നെങ്കിൽ നിങ്ങൾ നിയമത്തിന് കീഴല്ല. ജഡത്തിന്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം. അവ വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, അസൂയ, കോപം, വാത്സര്യം, ഭിന്നത, വിഭാഗീയ ചിന്ത, വിദ്വേഷം, മദ്യപാനം, മധുരോത്സവം, ഇവയും ഈ ദൃശ്യമായ മറ്റു പ്രവൃത്തികളുമാണ്. ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടുന്നവർ ദൈവരാജ്യം അവകാശപ്പെടുത്തുകയില്ലെന്ന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് നൽകിയ താക്കീത് ഇപ്പോഴും ആവർത്തിക്കുന്നു. എന്നാൽ ആത്മാവിന്റെ ഫലങ്ങൾ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം ഇവയാണ്. ഇവയ്ക്കെതിരായി ഒരു നിയമവുമില്ല. യേശുക്രിസ്തുവിനുള്ളവർ തങ്ങളുടെ ജഡത്തെ അതിന്റെ വികാരങ്ങളോടും മോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു. നമ്മൾ ആത്മാവിലാണ് ജീവിക്കുന്നതെങ്കിൽ നമുക്ക് ആത്മാവിൽ വ്യാപരിക്കാം. നാം പരസ്പരം പ്രകോപിപ്പിക്കുന്നവരും അസൂയപ്പെടുന്നവരും വ്യർത്ഥാഭിമാനികളും ആകാതിരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാന നമ്മോടുകൂടെ. ഞങ്ങളുടെ ജീവിതമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മ ശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരണത്താലും അനുഗ്രഹത്താലും ഞങ്ങൾ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായ അറിയപ്പെടാതിരിക്കുകയുമില്ല.
അന്ധകാരത്തിൽ നിങ്ങളോട് ഞാൻ പറയുന്നവ പ്രകാശത്തിൽ പറയുമേ. ചെവി മന്ത്രിച്ചത് പുരമുള്ളിൽ നിന്ന് ഘോഷിക്കുകയും ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ കൊല്ലാൻ കഴിവില്ലാതിരിക്കുകയും ചെയ്യുന്നവരെ നിങ്ങൾ ഭയപ്പെടേണ്ട. മരിച്ച ആത്മാവിനെയും ശരീരത്തെയും നരകത്തിനിരയാക്കാൻ കഴിയുന്നവരെ ഭയപ്പെടുമെങ്കിൽ ഒരു നാണയം തൊട്ടിന് രണ്ട് കുരുവികൾ വിൽക്കപ്പെടുന്നില്ലേ? നിങ്ങളുടെ പിതാവിന്റെ അറിവ് കൂടാതെ അവയിലൊന്നുപോലും നിലംപതിക്കയില്ല. നിങ്ങളുടെ തലയിലെ ഓരോ മുടിയിഴയും എണ്ണപ്പെട്ടിരിക്കുന്നു. അതിനാൽ നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ അനേകം കുരുവികളെക്കാൾ വിലയുള്ളവരാണല്ലോ. മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവരെ എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവരെ എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ മുമ്പിൽ ഞാനും തള്ളിപ്പറയും. ഏറ്റവും സ്നേഹം നിറഞ്ഞ ബഹുമാനപ്പെട്ട ബാബുച്ച, ബഹുമാനപ്പെട്ട ഗോഡ്ബിനച്ച, പ്രിയമുള്ള സിസ്റ്റേഴ്സ്, മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഇന്ന ദിവസം നമ്മെല്ലാം സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും വലിയ ദൈവാനുഗ്രഹത്തിൻ്റെയും ഒക്കെ നിമിഷങ്ങളാണ്. നമ്മുടെ ഈ കൊച്ചു ചാപ്പലിൻ്റെ മധ്യസ്ഥനായ വിശുദ്ധ അന്തോണീസിൻ്റെ തിരുനാൾ നമ്മൾ സാഘോഷം കൊണ്ടാടുകയാണ്. ആദ്യമേ തന്നെ തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറ്റവും സ്നേഹപൂർവ്വം ഏവർക്കും നേരുകയാണ്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം കുറച്ച് കുടുംബാംഗങ്ങൾ ഈ ദേവാലയത്തിൽ താമസിക്കുന്നുണ്ട്. അവരുടെ വലിയ ത്യാഗത്തിൻ്റെയും വലിയ സേവനത്തിൻ്റെയും വലിയ സ്നേഹത്തിൻ്റെയും ഒക്കെ പ്രതിഫലനമാണ് ഈ തിരുനാൾ ആഘോഷം മനസ്സിലാക്കുകയാണ്. എല്ലാ കുടുംബങ്ങളെയും വിശുദ്ധ അന്തോണീസിന്റെ മാധ്യസ്ഥ വഴി ഈശോ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നമുക്കറിയാം ഇന്ന ദിവസം ഈ ഊട്ട് തിരുനാൾ 25-ാം വർഷത്തിലെ ഊട്ട് തിരുനാളാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഇടവകയായിട്ടുള്ള ബഹുമാനപ്പെട്ട ബാബച്ചന്റെ രജത പൗരോഹിത്യ സ്വീകരണത്തെ രജതത്വവിന്റെ ആഘോഷം കൂടിയാണ്. അപ്പോൾ ഞാൻ കടന്നു വരുന്ന സമയത്ത് നമ്മുടെ ബഹുമാനപ്പെട്ട കൊച്ചച്ഛൻ അധ്യക്ഷ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷമുള്ള എല്ലാ ആശംസ പ്രസംഗങ്ങളും എല്ലാം ഞാൻ കേട്ടു. എന്നാൽ അതിൽ പറയാതിരുന്നൊരു കാര്യം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും അച്ഛനെ കുറിച്ച് ഓർക്കുമ്പോൾ അച്ഛൻ്റെ പേര് വിശുദ്ധ അന്തോണീസ് നാമധേയത്തിലാണ് അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മാതാക്കൾക്ക് പക്ഷേ ദൈവനിയോഗം നടത്തം കൊടുത്തതായിരിക്കും വിശുദ്ധ അന്തോണീസിൻ്റെ പേര്. വിശുദ്ധ അന്തോണീസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം വളരെ വലിയ പ്രഭാഷകനായിരുന്നു. എല്ലാ ആളുകളോടും ഈശോയെ പ്രഘോഷിച്ചുകൊണ്ട് നടന്നിരുന്ന വലിയ വ്യക്തിത്വത്തിന്റെ ഉടമയാണ് വിശുദ്ധ അന്തോണീസ്. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ കേൾക്കാനായിട്ട് ധാരാളം ആളുകൾ വന്നിരുന്നു. ബാബുജനെ കുറിച്ച് ഓർക്കുമ്പോൾ എന്റെ മനസ്സിലെ കടന്നു വരുന്നത് അതേ ചിന്തയാണ്. വിശുദ്ധ അന്തോണീസിനെ പോലെ തന്നെ ഉള്ള ഒരു വൈദികൻ, വിശുദ്ധ അന്തോണീസിന്റെ സൗന്ദര്യം അതിന് കിട്ടിയിട്ടുണ്ടല്ലേ, നല്ല വെളുത്ത സൗന്ദര്യം പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ വിശുദ്ധ അന്തോണീസിനെ പോലെ തന്നെ വലിയ പ്രഭാഷകനാണ് ബാബുജൻ. അദ്ദേഹത്തിന്റെ ധ്യാന പ്രസംഗങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഒരുപാട് പേരെ ഈശോയിലേക്ക് ആകർഷിക്കാനായിട്ട് തന്റെ നാവ് ഉപയോഗപ്പെടുത്തുന്ന വലിയ വ്യക്തിത്വത്തിന്റെ ഉടമയാണ് ബഹുമാനായ ബാബുജി.
എന്തുകൊണ്ടും ഈ പേരിന് ഏറ്റവും യോഗ്യനാണ് ബഹുമാൻ വികാരിച്ച്. അപ്പോൾ ഈ അവസരത്തിൽ ഈ ഇളജനത്തോട് ചേർന്നുകൊണ്ട് അച്ഛനും എൻ്റെ പേരിലുള്ള പൗരോഹിത്യ രഹിത ജൂബിൽ മംഗളങ്ങൾ ആദ്യമേ തന്നെ സ്നേഹം പറഞ്ഞു തരുന്നു. അവിടെ പറയാൻ പറ്റുന്ന നല്ലത് ഇന്ന ദിവസം നമ്മൾ ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ എന്ത് സന്ദേശമാണ് ദൈവം നമുക്ക് നൽകുന്നതെന്ന് നമ്മൾ കുറച്ച് സമയം ഒന്ന് ധ്യാനിക്കാം. ഒന്ന് രണ്ട് സംഭവങ്ങൾ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഞാൻ ആദ്യമായിട്ട് കൊച്ചിനായിരുന്നത് കല്ലൂർ കിഴക്കേ പള്ളിയിലാണ്. ശ്രീ മാലാഖയുടെ നാമത്തിൽ കല്ലൂർ കിഴക്കേ പള്ളി. അവിടെ റാഫിൽ മാലാഖയുടെ തിരുന്നാൾ ഒക്ടോബർ മാസത്തിലാണ്. ഭയങ്കര ആഘോഷമാണ്, തിരുന്നാൾ ആഘോഷം നടന്നുകൊണ്ടിരിക്കുന്നു. അമ്പുൽ അവിടെ വള മാലാഖ വളയാണ്, അതങ്ങനെ കയറുന്നു. അപ്പം അങ്ങനെ ബാൻഡ് സെറ്റ് ആളുകൾ അല്ലെ, നമ്മുടെ തിരുന്നാളൊക്കെ അങ്ങനെയല്ലേ, നിങ്ങളൊക്കെ അറിയണ്ടോ പെരുന്നാൾ അല്ലേ, ഭയങ്കര ആൾക്കാരൊക്കെ ആയിട്ട് ആടിപ്പാടി അടിപൊളിയാണ്. ഇതേപോലെ ഭയങ്കര ആഘോഷമായിട്ട് തിരുന്നാൾ ആഘോഷം നടന്നുകൊണ്ടിരിക്കുന്നു. രാത്രിക്കായിട്ടുണ്ടാവും, ഇപ്പൊ ഒരു പെൺകുട്ടി ഓടി വന്നു എൻ്റെ അടുത്ത്. എന്ത് പറ്റി? അപ്പോ അവള് പറഞ്ഞു, അച്ഛാ എന്റെ കമ്പലിന്റെ സ്റ്റഡ് കാണാനില്ല. അച്ഛന് ആരെങ്കിലും കൊടുത്തരാണെങ്കിലോ അല്ലെങ്കിൽ കിട്ടുകയാണെങ്കിലോ അച്ഛനൊന്ന് പറയണം, എന്നോട് വിളിച്ച് പറയണം. ഞാൻ പറഞ്ഞു സ്റ്റഡ് ഇത്രയും വലിയ ആൾക്കൂട്ടം നിറഞ്ഞ സമയം സ്റ്റഡ് പോയി, ഇതൊക്കെ അല്ല അത് ചെറിയ സാധനമാണ്, ഒന്നിനും ചവിട്ടി മതി ചെറുതാകെ പരിപ്പായി ഉണ്ടാവും, അല്ലെങ്കിൽ അതൊന്നും കിട്ടാൻ പോകണ്ട, നീ ഇതൊക്കെ സൂക്ഷിക്കണ്ടേ, സ്വർണം കിട്ടാണോ തിരുന്നാൾ ആഘോഷത്തിന് തുള്ളിച്ചാടി വരുന്നത്, ഇനി കിട്ടാൻ പോകണമെന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ അവളെ പറഞ്ഞിടന്നു. അപ്പോൾ അവൾ പറഞ്ഞു, അല്ല അച്ഛ ഞാൻ വിശുദ്ധ അന്തോണിസിനോട് നടന്നിട്ടുണ്ട്, അത് കിട്ടും കിട്ടും. ഞാനും പറഞ്ഞു അങ്ങനെ അവള് പോയി. അത് എൻ്റെ തിരുന്നാൾ ആഘോഷം രാത്രി രണ്ടു മണിക്ക് ആയിട്ടു നമ്മൾ ഉറങ്ങാൻ കിടന്നു. അപ്പോൾ ഒരു ഫോൺ കൊടുക്കും, ഞാൻ ആരാണ് അവന് പുലർച്ചെ വിളിക്കുന്നത്, ഈ വിള വിളിക്കണം, അച്ഛൻ എൻ്റെ സ്റ്റഡ് കിട്ടി. അപ്പം ഞാൻ ദൈവത്തിന് സ്തോത്രം, ഈ ഉറക്കം കളയാനായിട്ട് രാത്രി വിളിച്ചു, എന്നിട്ട് ഞാൻ ഫോൺ കട്ടി. അതൊരു സംഭവം. രണ്ടാമത്തെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ വീട്ടിൽ നമ്മൾ യാത്ര പോയിരിക്കാൻ തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോൾ മുറി തുറക്കാൻ നോക്കുമ്പോൾ ചാവി കാണാൻ തുറക്കാൻ പറ്റില്ല, വീട് തുറക്കാൻ പറ്റില്ല. എൻ്റെ വീട്ടിൽ ഞാൻ പോയി, ഞാനും അപ്പനും അമ്മയും അനിയത്തിയൊക്കെയുണ്ട്, ചാവി കാണാൻ. അപ്പോൾ ചാവി കാണാതിരിക്കുമ്പോൾ നമുക്കറിയാലോ ഓട്ടോമാറ്റിക് വീട് തുറക്കാൻ പറ്റില്ല, നമുക്കറിയാലോ സ്വാഭാവികമായിട്ട് ടെൻഷൻ വരുമല്ലേ, എല്ലാവർക്കും സ്വാഭാവികമുണ്ട്. അല്ലെങ്കിലും പറഞ്ഞാൽ സൂക്ഷിക്കാൻ പറഞ്ഞിട്ടുള്ളതാണ്, നീ എവിടെ വെച്ചത് അപ്പച്ച, അമ്മ നിങ്ങളുടെ കയ്യിലല്ലേ താക്കോൽ ഇരിക്കുന്നത്, എൻ്റെ കയ്യിലെങ്കിലും താക്കോൽ ഉണ്ടാവുന്ന. അപ്പൊ അങ്ങനെ ആകെ വീട് തുറക്കാൻ പറ്റില്ല, ഇനിയിപ്പോ ചവിട്ടി പൊളിക്കേണ്ടി വരുന്ന ഭർത്താവ് എന്നാ ആലോചിച്ചുകൊണ്ടിരിക്കുക, തുറക്കാൻ പറ്റില്ല താക്കോൽ കാണാൻ. അപ്പൊ അങ്ങനെ എനിക്കും ഞാനും ടെൻഷനായി അല്ലേ, ഇപ്പൊ എന്താ പച്ചി താക്കോൽ കിട്ടണില്ലല്ലോ, എന്താ പച്ചി എൻ്റെ ആലോചിച്ചു. അപ്പൊ എൻ്റെ അനിയത്തി പേടിക്കണ്ട ശരിക്കും തരാം, അവള് പറഞ്ഞു ഞാൻ അന്തോണിസിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട് താക്കോൽ കിട്ടി, എനിക്ക് വരെ പോകുന്നുണ്ടായില്ലേ ഞാനിങ്ങനെ. അപ്പൊ അവളിങ്ങനെ പ്രാണം നേർന്നു ചെന്നോണി എന്താ നേരത്തെ നേർന്നു അറിയില്ല എന്താന്നുള്ളത്. അപ്പൊ നേർന്നു, അത് കഴിഞ്ഞ് അവളിങ്ങനെ മനസ്സിലിങ്ങനെ. അപ്പൊ അവൾക്ക് തോന്നുന്നു ഇന്ന സ്ഥലത്തേക്ക് പോകണം തോന്നുന്നു. അപ്പൊ അങ്ങനെ അവള് ഒരു സ്ഥലത്തേക്ക്, വീടിനോട് ചേർന്ന ഒരു സ്ഥലമാണ്, ആ സ്ഥലത്തേക്ക് പോയി. പോയപ്പോ ഇതായി കിടക്കുന്നു അവൾ താങ്കൾ. അപ്പോൾ ഈ രണ്ട് സംഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ കണ്ടുവന്നപ്പോൾ എന്നെ വല്ലാതെ അത് സ്വാധീനിച്ചു. കാരണം സത്യം അതിൻ്റെ ഇടവക കള്ളറക്കാടാണ്, അവിടെ വിശുദ്ധ ഫ്രാൻസിസ് സേവിയറുടെ നാമത്തിൻ്റെ ഇടവകയാണ്, ശബരിമല പുണ്യാളെന്ന് പറഞ്ഞു. അപ്പോൾ ശബരിമല പുണ്യാളൊന്നും വിശ്വാസം, പക്ഷെ അന്തോണിസിനോട് ഒരു പക്ഷേ എന്തോ എനിക്കറിയില്ല, അങ്ങനെ വലിയ ഒരു ഭക്തി ഉണ്ടാവാത്തൊരവസ്ഥയായിരുന്നു എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. പക്ഷേ ഈ രണ്ട് സംഭവങ്ങൾ കഴിഞ്ഞപ്പോൾ വിശുദ്ധ അന്തോണിസിനോട് എന്തോ ഒരു ആഴമേറിയ ഭക്തിയിൽ വളരാനായിട്ട് ഈ രണ്ട് സംഭവങ്ങൾ എന്നെ സ്വാധീനിച്ചു. അപ്പൊ ഞാൻ ഈ സംഭവം രണ്ട് സംഭവങ്ങൾ നമ്മുടെ വിയ്യൂര് പള്ളിയിൽ അവിടെ ഒരു കപ്പയാളി ഉണ്ട് അന്തോണിസിനോട് പള്ളി. അപ്പൊ ഞാൻ അവിടെ ഇതുപോലെ അന്തോണിച്ചിരുന്ന ഈ രണ്ട് സംഭവം പറഞ്ഞു.
അത് കഴിഞ്ഞിട്ട് ഞാൻ പുറത്തിറങ്ങിയപ്പോൾ കുറെ അമ്മച്ചിമാർ അവരും പറയണം എൻ്റെ അച്ഛോ എൻ്റെ വീട്ടിൽ ഇതുപോലെ സംഭവിച്ചു, എനിക്ക് കുറെ കാണാനായിരുന്നില്ല, സംഭവം വീട്ടിൽ പക്ഷെ കിട്ടുന്നില്ല, പക്ഷേ എന്തുകൊണ്ടായിരിക്കാം വിശുദ്ധ അന്തോണിയസിന്റെ നാമധേയത്തിൽ അല്ലെങ്കിൽ വിശുദ്ധ അന്തോണിയസിനോട് നമ്മൾ ആദ്യത്തിന് പ്രാർത്ഥിക്കുമ്പോൾ ഇത്തരത്തിലുള്ള വലിയ ദൈവാനുഗ്രഹങ്ങൾ ഈശോ വഴി നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് ലഭിക്കുന്ന എന്തുകൊണ്ടായിരിക്കാം എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കുകയാണ് ദിവസത്തിലൂടെ. കത്തോലിക്ക സഭയുടെ മതബോധന തിമ്പ്രാജ പറഞ്ഞു വെക്കുന്നുണ്ട്, ദൈവം ഒരു മനുഷ്യനെ സൃഷ്ടിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു വെക്കുന്നത്. ദൈവം ഒരു മനുഷ്യനെ സൃഷ്ടിക്കുന്നത് അല്ലെങ്കിൽ അവൻ ഈ ഭൂമിയിലേക്ക് അയക്കുന്നത് ദൈവത്തെ അറിയാനും ദൈവത്തെ സ്നേഹിക്കാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും വേണ്ടിയിട്ടാണ്. മൂന്ന് കാര്യങ്ങളാണ് മനുഷ്യൻ ഈ ഭൂമിയിൽ ചെയ്യേണ്ടത്. ഒന്ന്, അവൻ ദൈവത്തെ അറിയണം. രണ്ടാമത്തത് ദൈവത്തെ സ്നേഹിക്കണം. മൂന്നാമത്തെ കാര്യം അതിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഈ മൂന്ന് കാര്യങ്ങളാണ് മനുഷ്യരായ നമുക്ക് എല്ലാവർക്കും ഈ ഭൂമിയിലുള്ളത്. ദൈവത്തെ അറിയാനായിട്ട് എങ്ങനെ സാധിക്കും? ദൈവത്തെ അറിയാൻ സാധിക്കുന്ന പ്രകാരമാണ്, ദൈവത്തെ അറിയാൻ സാധിക്കുന്നത് നമ്മുടെ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയുമാണ്. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളിലൂടെയും നമ്മൾ പറയുന്ന ഓരോ വാക്കുകളിലൂടെയും മറ്റുള്ളവര് ദൈവത്തെ അറിയാനായിട്ട് അവർക്ക് സാധിക്കും. നമുക്ക് വിശുദ്ധ മദർ തെരേസ എല്ലാവർക്കും അറിയുന്ന ആളാണ് അല്ലേ? അദ്ദേഹം ഒന്നും പ്രഘോഷിച്ചിട്ടില്ല, അദ്ദേഹം വലിയ ധ്യാനഗുരുന്നായിരുന്നില്ല, പക്ഷേ ലോകം മുഴുവൻ അദ്ദേഹം അറിയാം. അദ്ദേഹം ദൈവത്തെ കൊടുത്തത് അദ്ദേഹത്തിന്റെ പ്രവൃത്തികളിലൂടെയാണ്. എങ്ങനെ പാവങ്ങളെ സഹായിച്ചു? നമ്മൾ തിരുന്നാൾ ആഘോഷിക്കുന്ന വിശുദ്ധ അന്തോണിയസ്, അദ്ദേഹം ദൈവത്തെ ഈശോയെ ലോകത്തിന് കൊടുത്തത് അല്ലെങ്കിൽ തന്റെ അനുവാചകർക്ക് മനസ്സിലാക്കി കൊടുത്തത് തന്റെ പ്രഭാഷണങ്ങളിലൂടെയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം നാം ഇന്നും അഴുകാതെ അവിടെ സൂക്ഷിക്കപ്പെടുന്നത്. ദൈവത്തെ കൊടുത്ത നാവ്, ദൈവത്തെ പകർന്നു കൊടുത്ത ആ നാവ് ഇന്നും അഴുകാതെ സൂക്ഷിക്കുന്നുണ്ട്. സ്നേഹമുള്ളവരെ, നമ്മൾ ഇന്ന് ദിവസത്തിരുന്നാൽ ആഘോഷിക്കുമ്പോൾ നമ്മൾ ധ്യാനിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ദൈവത്തെ അറിയാനായിട്ട് ഞാൻ എത്രമാത്രം പരിശ്രമിക്കുന്നുണ്ട് എന്ന് നമ്മൾ ഇന്ന് ദിവസം ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കണം. എന്റെ ജീവിതത്തിൽ ഈശോയെ അറിയുവാനായിട്ട്, ഈശ്വര വചനങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് എത്രമാത്രം ഞാൻ പരിശ്രമിക്കുന്നുണ്ട് എന്ന് ഇന്നേ ദിവസം നമ്മൾ തിരിച്ചറിയണം. നമുക്കറിയാം ഒരുപാട് സാഹചര്യങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട് ദൈവത്തെ അറിയാനായിട്ട്. വിശുദ്ധ കൂദാശകളുണ്ട്, പ്രാർത്ഥനകളുണ്ട്, ധ്യാനങ്ങളുണ്ട്, അതുപോലെ തന്നെ വചനപ്രഘോഷണങ്ങളുണ്ട്, ഒരുപാട് അവസരങ്ങളുണ്ട്. പക്ഷെ ഈ അവസരങ്ങളൊക്കെ ഞാൻ ഉപയോഗപ്പെടുത്തി ദൈവത്തെ അറിയാനായിട്ട് ഞാൻ പരിശ്രമിക്കുന്നുണ്ടോ എന്ന് ഇന്ന ദിവസം നമുക്ക് ആത്മശോധന ചെയ്യാം. വിശുദ്ധ അന്തോണിയസ് ചെയ്ത കാര്യം, ഏറ്റവും ആദ്യത്തെ കാര്യം, ദൈവത്തെ അറിയാനായിട്ട് അദ്ദേഹം പരിശ്രമിച്ചു എന്നുള്ളതാണ്. അദ്ദേഹം ജീവിതത്തിലെ ദൈവത്തെ അറിയാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി. കാര്യം വലിയ രാജകുടുംബത്തിലേക്കാണ് ജീവിച്ചത്. ഫെർണാണ്ടസ് എന്നൊക്കെയാണ് വലിയ പേരാണ്, ഫെർണാണ്ടസ് എന്നൊക്കെയാണ് ആളുടെ ശരിക്കുള്ള പേര്. പക്ഷേ ദൈവത്തെ അറിഞ്ഞ ആ നിമിഷം അദ്ദേഹം അതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹം സന്യാസം വിരിച്ചിരുന്നു, പിന്നെ വൈദികനാകുന്നു, പിന്നെ പ്രസംഗിക്കാനും പോകുന്നു. അങ്ങനെ ദൈവത്തെ അറിയാനായിട്ട് അദ്ദേഹം ഏറ്റവും ആഗ്രഹിച്ചു. ദൈവത്തെ അറിഞ്ഞു, എന്ത് സംഭവിക്കുന്നു? ഉടനെ തന്നെ അദ്ദേഹം രണ്ടാമത്തെ കാര്യം ചെയ്യണം, എന്താണ്? ദൈവത്തെ സ്നേഹിക്കുന്നു. ദൈവത്തെ അറിയുന്നവർക്ക് മാത്രമാണ് ദൈവത്തെ സ്നേഹിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലെ? ദൈവത്തെ അറിയാത്തവർക്ക് ഇങ്ങനെ ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കും അല്ലെ? അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ ദൈവത്തെ അറിയണം. ദൈവത്തെ, രണ്ടാമത്തെ കാര്യം, ദൈവത്തെ അറിഞ്ഞ ദൈവത്തെ സ്നേഹിക്കാനായിട്ട് നമ്മൾ പഠിക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത്? ദൈവത്തെ സ്നേഹിക്കുക, നമുക്കറിയാം വിശുദ്ധ അന്തോണിയസിന്റെ രൂപം, നമ്മളെല്ലാം
ഇരിക്കുന്നത്. ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തി ചെയ്യുന്ന കാര്യം എന്താണ്? ദൈവത്തെ ചങ്കോട് ചേർത്ത് പഠിക്കും, ഹൃദയത്തോട് ചേർത്ത് പഠിക്കും. വിശുദ്ധ അന്തോണിസ് ഉണ്ടാക്കുന്ന ആ കലാകാരന്മാര് ചുമ്മാ ഉണ്ണീശ്വരനൊക്കെ എവിടെയൊക്കെ അല്ലെങ്കിൽ ഈശ്വരൻ വെക്കണ്ടേ എന്ന രീതിയിൽ അന്ന് കയ്യിലിരിക്കട്ടെ അല്ലേ എന്ന രീതിയിൽ കയറ്റി വെച്ചതാണ് അല്ല. വിശുദ്ധ അന്തോണിസിന്റെ ജീവചരിത്രത്തെ കുറിച്ച് ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ഏതൊരു വ്യക്തിയും അന്തോണിസിന് വരയ്ക്കുന്നുണ്ടെങ്കിൽ ഉണ്ണീശോയെ അദ്ദേഹത്തിന്റെ കൈകളിൽ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് വരയ്ക്കുക. കാരണം എന്താ? ഈശോയെ ഒത്തിരിയേറെ സ്നേഹിച്ച വ്യക്തിയാണ് അന്തോണിസ്. ദൈവത്തെ അറിഞ്ഞു, ഈശോയെ അറിഞ്ഞു, രണ്ടാമത് അദ്ദേഹത്തിന്റെ കാര്യം ഈശോയെ സ്നേഹിച്ചു. നമ്മുടെ ജീവിതത്തിലും ഈശോയെ അറിഞ്ഞവരാണ് എല്ലാം അല്ലേ? മാമോദീസ്തരങ്ങളെല്ലാം ക്രിസ്ത്യാനികളായപ്പോൾ ഈശോ അറിഞ്ഞല്ലേ? പിന്നെ നമുക്കറിയാം അർദ്ധ കൂദാശ, തൈലാഭിഷേകം, വിശുദ്ധ കുർബാന, ഉപസാരം, പിന്നെ വിവാഹം എന്നീ കൂദാശയോട് കടന്നപ്പോൾ അവസാനം തിരിപ്പെട്ട രോഗിലാഭം കിട്ടി മരിച്ചു കഴിഞ്ഞ രക്ഷയില്ല. അതുവരെ നമ്മളൊക്കെ ഈശോ അറിയുകയാണ് കൂദാശകളിലൂടെ അല്ലെങ്കിൽ ധ്യാന പ്രസംഗങ്ങളിലൂടെ വിശുദ്ധ കുർബാനൊക്കെ അറിയുകയാണ്. അറിഞ്ഞ ദൈവത്തെ സ്നേഹിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ എന്ന് രണ്ടാമത്തെ ഒരു ധ്യാന വിഷയം മനസ്സിലാക്കണം. ദൈവത്തെ സ്നേഹിക്കുന്ന പറഞ്ഞെന്താ? ഒരു വ്യക്തിയെ സ്നേഹിക്കുമ്പോൾ എന്തൊക്കെ സംഭവിക്കുക അല്ലെ? ഒരു കൊച്ചു കുഞ്ഞ് അല്ലെ, അതിനമ്മ വളരെയധികം സ്നേഹിക്കുന്നുണ്ട്. സാധാരണ അമ്മമാരൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ, അല്ലെങ്കിൽ അപ്പന്മാരൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട്, എനിക്ക് അറിഞ്ഞുകൂടെ എങ്ങനെയാണ്. അപ്പൊ കൊച്ചു സ്നേഹിക്കുന്ന അമ്മമാരെ ആ കൊച്ചു കുഞ്ഞിന് വേണ്ടി തന്റെ ജീവൻ പോലും കൊടുക്കാനായിട്ട് തയ്യാറാണ് അല്ലേ? എത്രയോ അമ്മമാരാണ് നമുക്കറിയാലോ കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ വെലികൊടുത്ത ഒരുപാട് അമ്മമാരുടെ കഥകൾ നമുക്ക് എല്ലാവർക്കും അറിയാം, അപ്പന്മാരുടെ കഥകൾ നമുക്ക് അറിയാം. അങ്ങനെ വിശുദ്ധിയായിട്ടുള്ള വ്യക്തിയുണ്ട് സവിതാരണ, വിശുദ്ധ ജിയന്ന പുറത്തമോളം സ്വന്തം കുഞ്ഞിനെ രക്ഷിക്കാനായിട്ട് ജീവൻ കൊടുക്കാം. അപ്പോ സ്വന്തം ജീവൻ കൊടുക്കാൻ തയ്യാറാകും എപ്പോൾ? യഥാർത്ഥത്തിലുള്ള സ്നേഹമുണ്ടെങ്കിൽ. അപ്പൊ അതുകൊണ്ട് ഇന്ന ദിവസം നമ്മൾ രണ്ടാമത് ചെയ്യേണ്ട കാര്യം, ദൈവത്തെ സ്നേഹിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യത്തിനും നമ്മെ ദൈവത്തിന് അകറ്റാൻ സാധിക്കും. പൗലോസ് ശ്ലീഹ പറയുന്നത്, പൗലോസ് ശ്ലീഹ പറയുന്നത്, ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് ആര് എന്നെ വേർപ്പെടുത്തും? പട്ടിണിയോ ദുരിതമോ നഗ്നതയോ ആപത്തോ വാളോ എന്ന് പറഞ്ഞുകൊണ്ട് പൗലോസ് ശ്ലീഹ പറയാണ്, എന്റെ ദൈവത്തോടുള്ള സ്നേഹം അതിനപ്പുറത്തേക്ക് എനിക്കൊന്നുമില്ല അല്ലെ. മഴയായാലും വെയിലായാലും കാറ്റായാലും ഇടിയായാലും എന്തായാലും ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്ന് വേർപ്പെട്ട് പോകാതിരിക്കാനായിട്ട് ഞാൻ പരിശ്രമിച്ചു കഴിഞ്ഞാൽ വിശുദ്ധ അന്തോണിസിന്റെ ജീവിതം നമ്മളും നമ്മൾ ചെയ്ത് പകർത്താൻ സാധിക്കും. നമുക്ക് അതിന് സുവിശേഷ ഭാഗം, അത് മത്തായി സുവിശേഷ പത്താം അധ്യായത്തിൽ വായിക്കുന്ന ഭാഗം, അതിലും കാണാൻ സാധിക്കും. അത് തുടക്കം മുതൽ വായിക്കുമ്പോൾ കാണാൻ സാധിക്കും, ഈശോ ശിഷ്യന്മാരെ വിളിക്കുന്നു, അവരയക്കുന്നു, കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അത് ചെയ്യണത് 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 പറഞ്ഞു കൊടുക്കുന്നു. അതിനുശേഷം ഈശോ തുറന്ന് പറയുകയാണ്, ചെന്നായിക്കടയിലേക്ക് ചെമ്പനയാട് എന്ന പോലെ ഞങ്ങൾ അയക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ അറിയുകയും എന്നെ സ്നേഹിക്കുകയും ചെയ്യുമ്പോൾ ഇതേപോലത്തുള്ള അനുഭവം നിങ്ങൾക്കുണ്ടാകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ബുദ്ധിമുട്ടുകളുണ്ടാകും, പ്രയാസമുണ്ടാകും, കഷ്ടപ്പാടുകളുണ്ടാകും. പക്ഷേ ഈശോ പറയാണ്, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ പേടിക്കണ്ട. കാരണം എന്താ? നിങ്ങൾ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ പറഞ്ഞു, നിങ്ങളുടെ തലയിലെ ഓരോ മുടിയുടെ പോലും എണ്ണപ്പെട്ടിരിക്കുന്ന പറയുന്നു. അനേക കുരുവികളെ നിങ്ങൾ വിലയുള്ളവരാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈശോയെ അറിഞ്ഞ് ഈശോയെ സ്നേഹിക്കുന്ന വ്യക്തി ഒരിക്കലും ഭയപ്പെടുകയില്ല. കാരണം എന്താ? അവന്റെ കാര്യത്തിൽ ദൈവം ശ്രദ്ധാലുവാണ് എന്ന് ഇതിന്റെ സുവിശേഷ ഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇന്ന ദിവസം നമുക്ക് ആത്മാർത്ഥമായി ചിന്തിക്കാം, ധ്യാനിക്കാം, ഈശോയെ സ്നേഹിക്കാനായിട്ട് എനിക്ക് സാധിക്കും. എന്റെ ജീവിതത്തിൽ കൊച്ചു കൊച്ചു ത്യാഗങ്ങൾ എടുത്തുകൊണ്ട് ഈശ്വരസിലേക്ക് എനിക്ക് സാധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം, പല ഉദാഹരണങ്ങൾ പറയാൻ സാധിക്കും അല്ലേ. ഫോർ എക്സാമ്പിൾ, ഇന്ന് ഞായറാഴ്ചയാണ് അല്ലേ. അപ്പൊ ഞായറാഴ്ച രാവിലെ പള്ളിയിലേക്ക് വരാൻ നോക്കുമ്പോഴാണ് കനത്ത മഴ. ഇപ്പം മഴ കനത്ത മഴ, അപ്പൊ ചിന്തിക്കാം അല്ലേ, ഓ ഇന്നിപ്പോ മഴയല്ല, ഇന്നിപ്പോ പള്ളി പോലും കുഴപ്പമില്ല, ചിന്തിക്കാം സ്വാഭാവികമായിട്ട്. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി എന്ത് സംഭവിക്കും, എന്ത് ചെയ്യും? അദ്ദേഹം മഴയായാലും വെയിലായാലും കാറ്റായാലും വെള്ളപ്പൊക്കമായാലും അദ്ദേഹം ദേവാലയത്തിൽ വിശുദ്ധ കുർബാന ഉണ്ടെങ്കിൽ അദ്ദേഹം അവിടെ കടന്നു വരും. കാരണം എന്താ? അദ്ദേഹത്തിന് ഇതൊന്നും പടസ്സമില്ല.
അപ്പൊ അതുകൊണ്ട് എന്റെ മനോഭാവം എപ്രകാരമാണ് എന്ന് ഇന്ന് ദിവസം നമ്മൾ ചിന്തിക്കും. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വിശുദ്ധ അന്തോണീസ് ദൈവത്തെ അറിഞ്ഞു, സ്നേഹിച്ചു, ദൈവത്തെ മഹത്വപ്പെടുത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശോയ്ക്ക് സാക്ഷ്യം കൊടുക്കുന്ന വ്യക്തിയായി മാറി. അതുകൊണ്ടാണല്ലോ ഒരുപാട് പേര് വിശുദ്ധ അന്തോണീസിന് മാനസം തേടിക്കൊണ്ട് ഈശ്വര ഭക്തിയിലേക്ക് കടന്നു വരുന്നത്. അദ്ദേഹം ജീവിതകാലത്തും അതുപോലെ തന്നെ അദ്ദേഹം മരിച്ച ശേഷവും ഒരുപാട് പേര് അദ്ദേഹത്തിന്റെ മാനസിച്ച് കടന്നു വരികയാണ്. എനിക്ക് തോന്നുന്നത് അദ്ദേഹം മരിച്ചതിന് പിറ്റേ വർഷം തന്നെ അദ്ദേഹത്തെ വിശുദ്ധനെ പ്രഖ്യാപിച്ചു എന്നാണ് പറയപ്പെടുന്നത്. കാരണം അത്രമാത്രം അദ്ദേഹത്തിന് വിശുദ്ധിയുണ്ടായിരുന്നു. അദ്ദേഹം അത്രമാത്രം ഈശോയ്ക്ക് സാക്ഷ്യം കൊടുത്ത ജീവിതം നയിച്ച വ്യക്തിയായിരുന്നു വിശുദ്ധ അന്തോണീസ്. അതുകൊണ്ട് തന്നെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഒരുപാട് പേര് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് കടന്നു വരുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം നമ്മുടെ ജീവിതത്തിലും നമ്മൾ ധ്യാനിക്കേണ്ട ചിന്തിക്കേണ്ട പ്രകാരമാണ്. ഒരുപാട് പേര് വരുന്നുണ്ടോ വരുന്നില്ലേ എന്ന് നോക്കേണ്ട കാര്യമില്ല. ഒരുപക്ഷെ വരാൻ വരാതിരിക്കുന്നു. പക്ഷേ ഈശോയ്ക്ക് സാക്ഷ്യം കൊടുക്കാനായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്താനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഇന്ന ദിവസം പരിശോധിച്ച് നോക്കണം. ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന എങ്ങനെയാണ്? നമുക്കറിയാം നമുക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഒക്കെ ദൈവത്തിന് ലഭിച്ച ദാനങ്ങളാണ്. അതിനെക്കുറിച്ച് നമ്മൾ നന്ദി പറയുന്നു അല്ലേ? നമുക്കറിയാം ഞാനൊക്കെ നമ്മുടെ എടക്കളത്തൊരു കൈപ്പറമ്പ് എടക്കളത്തൊരു സ്ഥലം, അവിടെ ഒരു വയ്യാത്ത ആളുകൾ നോക്കുന്ന സ്ഥലമുണ്ട്, നിർമ്മലാ സിസ്റ്റേഴ്സിന്റെ സ്ഥലം. അപ്പൊ ഞാൻ അവിടേക്ക് പല പ്രാവശ്യം പോയിട്ടുണ്ട്. അവിടേക്ക് ഒന്ന് നമ്മൾ പോകണം. അങ്ങോട്ട് പോകുമ്പോഴാണ് നമ്മളൊക്കെ എത്രയോ ഭാഗ്യവാന്മാരാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നത് അല്ലെ? നമ്മളൊക്കെ ഇങ്ങനെ ആരോഗ്യമുള്ളവരൊക്കെ എടുത്തിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അയ്യോ എനിക്ക് അതില്ല, ഇതില്ല, സൗന്ദര്യം ഇല്ല, അതില്ല, മറ്റതില്ല, മറിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പരിതപിക്കും അല്ലെ? നമുക്ക് അതേപോലെ അവിടെ പോലെ സൗന്ദര്യമില്ല, ഇവനെ പോലെ ആരോഗ്യമില്ല, അവനെ പോലെ പഠിക്കാൻ കഴിവില്ല, അവരെ ഡാൻസ് കളിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പലപ്പോഴും പറയും. പക്ഷേ നമ്മളെ പോലെ തന്നെ മനുഷ്യരെ പല സ്ഥലങ്ങളിലും ഇന്നും ജീവിക്കുന്നുണ്ട്. അവരൊക്കെ കാണുമ്പോഴാണ് എത്രമാത്രം അനുഗ്രഹമാണ് ദൈവം എനിക്ക് നൽകിയിട്ടുള്ളത് എന്ന് ചിന്തിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നത്. അപ്പൊ ഒരിക്കലും നമ്മൾ ദൈവത്തെ തള്ളിപ്പറയുകയും കുറ്റപ്പെടുത്തുകയോ ചെയ്യും, മറിച്ച് ദൈവത്തെ നന്ദി പറയുന്നവരായിരിക്കും. കാരണം ഒരേക്കാളും ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ദൈവം നൽകിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ പോകുന്നത് നല്ലതാണ്. നമ്മൾ മക്കളെ കൊണ്ട് പോകണം അല്ലേ? അപ്പൊ അതുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിച്ച മൂന്നാമത്തെ കാര്യം, ദൈവത്തിന് സാക്ഷ്യം കൊടുക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഇന്ന ദിവസം പരിശോധിച്ച് നോക്കണം. ദൈവത്തിന് നന്ദി പറയുക. നമ്മുടെ കുടുംബത്തിലായാലും നമ്മൾ വ്യാപരിക്കുന്ന മേഖലകളിലൊക്കെ ആയാലും ദൈവത്തിന് സാക്ഷ്യം കൊടുക്കാൻ തയ്യാറാണ്. ഫോർ എക്സാമ്പിൾ, ഒരു വ്യക്തി നമ്മുടെ അടുത്തെന്ന് പറയാണ്, അയ്യോ എനിക്ക് ഇന്നൊരു ബുദ്ധിമുട്ട് വരുന്നുണ്ട്, എനിക്ക് എന്താ ചെയ്യണമെന്ന് അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വ്യക്തി കടന്നു വരുമ്പോൾ നീ പേടിക്കേണ്ട, നീ കർത്താവിനിലേക്ക് കടന്നു വന്നോ, നിനക്കത് മാറിക്കിട്ടും എന്ന് പറയാനൊന്ന് സാധിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ദൈവത്തെ സാക്ഷ്യപ്പെടുത്തുകയാണ്. അല്ലെങ്കിൽ ഒരു സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടായി കടന്നു വരുമ്പോൾ നമ്മൾ ബുദ്ധിമുട്ടില്ല, നിങ്ങൾ എന്താ ചെയ്യാം, നമ്മളൊക്കെ കൈകൊള്ളി ചെന്നിട്ട് കാര്യമില്ല, നീ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ദൈവം നിനക്ക് വഴി കാണിച്ചു തരുമെന്ന് പറയാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഈശോയ്ക്ക് സാക്ഷ്യം പ്രകരിക്കുകയും മാറുന്നു. നമുക്കറിയാം നമ്മുടെ കൊച്ചുമക്കളൊക്കെ പഠിക്കുന്ന ആളുകളാണ് അല്ലേ? പഠിക്കുന്ന ആളുകളാണ്. പക്ഷേ ചിലപ്പോഴൊക്കെ അവർ പരീക്ഷകൾ തോറ്റു പോകും അല്ലേ? നിങ്ങൾക്ക് തുറക്കുമ്പോൾ നിങ്ങൾക്ക് തോൽവിയില്ല, അതൊന്നും കുഴപ്പമില്ല. പത്താം ക്ലാസ് വരെ എല്ലാവരും ജയിപ്പിക്കുകയാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ പിന്നെ അത് ആശയം ഇല്ല. ക്ലാസ്സിലെത്തുമ്പോഴൊക്കെ തോൽവിയുടെ രുചിയിൽ പഠിക്കില്ല. അപ്പോൾ ഒരുപക്ഷേ നമ്മുടെ മക്കൾ തോറ്റു പോവുകയാണെങ്കിൽ അവർ അയ്യോ കരയുമ്പോൾ പറഞ്ഞു കൊടുക്കണം, നിങ്ങൾ തോറ്റൊന്നും പേടിക്കേണ്ട കാര്യമില്ല, നിങ്ങൾ ഈശോയെ സ്നേഹിച്ചു നോക്കുകയും ഈശോയുടെ പ്രാർത്ഥന നോക്കുകയും ഈ തോൽവി അത് ജീവിക്കാനുള്ള ശക്തി കിട്ടും എന്ന് പറഞ്ഞു കൊടുക്കുന്നത് സാധിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് നമ്മൾ ഈശോയെ മഹത്വപ്പെടുന്നത്. നമുക്കറിയാം നമ്മൾ മുതിർന്ന ആളുകൾ കൂടി ഇരിക്കുന്നുണ്ട്, പ്രായമായിട്ടുള്ള ഇരിക്കുന്നുണ്ട്, അവർക്കൊക്കെ ഇത്തരത്തിലുള്ള വലിയ ദൈവാനുഗ്രഹത്തിന്റെയും ദൈവാനുഭവത്തിന്റെയും അവസരം ഉണ്ടായിട്ടുണ്ട്. കാരണം അവരുടെ പൂർവികർ അവർ പറഞ്ഞു കൊടുത്ത കാര്യം എന്താണ്? നിങ്ങൾ ഈശോയോട് പ്രാർത്ഥിച്ചോ, നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. അങ്ങനെ അവർ പ്രാർത്ഥിക്കുന്നു, അവർ അത്ഭുതം സംഭവിക്കുന്നു. പക്ഷേ നമ്മുടെ പുതിയ തലമുറയ്ക്ക് അങ്ങനെ പറഞ്ഞു കൊടുക്കാനായിട്ട് ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് സംശയിക്കുകയാണ്. പലപ്പോഴും പറയാൻ ആളില്ലാത്തതാണ് പ്രശ്നം അല്ലെ? പറഞ്ഞു കൊടുക്കുമ്പോഴാണ്, കേൾക്കുമ്പോഴാണ് അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലെ? നമുക്കറിയില്ല, നമ്മൾ സ്കൂളിൽ പോകുന്നു, പഠിക്കുന്നു,
വേറെ പഠിക്കില്ല, അറിയില്ല. എപ്പോഴാണ് അധ്യാപകർ നമുക്ക് പറഞ്ഞു തരുന്നത്? നമ്മൾ കേൾക്കുമ്പോഴാണ് നമ്മൾ ആ കാര്യത്തെ കുറിച്ച് അറിയുക. ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ. ഈശോയെ അറിയണമെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ട് ആരെങ്കിലും ഉണ്ടാകും. അപ്പൊ നമ്മുടെ മാതാക്കൾ അല്ലെങ്കിൽ മുതിർന്ന ആളുകളൊക്കെ ചെയ്യേണ്ട കാര്യമാണ്, നമുക്ക് ലഭിച്ചിട്ടുള്ള ദൈവാനുഭവത്തെ പകർന്നു കൊടുക്കുമ്പോൾ നമ്മൾ ഈശോയ്ക്ക് സാക്ഷ്യം നൽകുക. ഞാൻ രണ്ട് അത്ഭുതങ്ങളെ കുറിച്ച്, രണ്ട് സംഭവങ്ങളെ കുറിച്ച് തുടക്കത്തിൽ സംസാരിച്ചു. ഇതെന്തിനു വേണ്ടിയിട്ടാണെന്നറിയില്ല. ഇതേപോലെ ചില പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം കിട്ടുമെന്നുള്ള ഒരു കാര്യം ഓർമ്മപ്പെടുത്താനാണ് ഞാൻ രണ്ട് സംഭവങ്ങൾ പറഞ്ഞത്. ഞാൻ ചിന്തിച്ചിരുന്ന ഇതൊന്നും സംഭവിക്കും, പക്ഷേ എന്റെ കൺമുമ്പിൽ കാണുകയാണ് ചില സംഭവങ്ങൾ. അതുപോലെ തന്നെ നിങ്ങളും നിങ്ങളുടെ ജീവിതത്തില് നിങ്ങൾ ചുറ്റുമുള്ളവരോട് അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളോട് നിങ്ങളുടെ സഹോദരങ്ങളോട് അല്ലെങ്കിൽ നിങ്ങളുടെ വ്യാപാര വ്യക്തികളോട് അവരൊക്കെ ഇതുപോലെ തന്നെ ഓരോ പ്രതിസന്ധി കടന്നു വരുമ്പോൾ ഈശോയെ പറഞ്ഞു കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ, വിശുദ്ധരെ പരിചയപ്പെടുത്തി കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങളും ഈശോയെ പ്രഘോഷിക്കുന്നവരാകും. ഇത്രയുള്ളൂ നമ്മുടെ ദൗത്യം. ഇത്ര ചെയ്തു കഴിഞ്ഞാൽ എല്ലാവരും സ്വതന്ത്രത്തിൽ ചേരാൻ സാധിക്കും. മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നത്, ഈ മൂന്ന് കാര്യം പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ നമ്മളും വിശുദ്ധാന്തോടിസിനെ പോലെ ദൈവസനത്തിലേക്ക് എത്തപ്പെടും. അതുകൊണ്ട് ഇന്ന ദിവസം ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് നമ്മെ തന്നെ പരിശോധിക്കാം, ആത്മശോധനം ചെയ്യാം. ദൈവം നമ്മളെല്ലാം യോഗത്തിലേക്ക് അയച്ചിരിക്കുന്നത് ഈ മൂന്ന് കാര്യങ്ങൾ, പ്രധാനമായിട്ട് മൂന്ന് കാര്യങ്ങൾ കത്തോലിക്ക സഭ മതബോധം പഠിപ്പിക്കും. ഒന്ന്, ദൈവത്തെ അറിയുക. രണ്ട്, ദൈവത്തെ സ്നേഹിക്കുക. മൂന്ന്, ദൈവത്തെ മഹത്വപ്പെടുത്തുക. നമ്മൾ ജീവിക്കുന്ന ഈ മേഖലകളിൽ നനതിന് ജീവിതത്തിലെ ഈ മൂന്ന് കാര്യങ്ങൾക്ക് നമ്മൾ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ മക്കളായി മാറും. നമ്മളും വിശുദ്ധാന്തോണീസിനെ പോലെ വിശുദ്ധരായി തീരും. വിശുദ്ധാന്തോണീസും ഈ രീതി വിശുദ്ധനായ വ്യക്തിയാണ്. സുവിശേഷം അവസാനത്തിൽ ഈശോ പറഞ്ഞു വയ്ക്കുന്ന കാര്യമുണ്ട്, പത്ത് മുപ്പത്തിരണ്ട്, മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റു പറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റു പറയും. മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളി പറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും തള്ളി പറയും. ദൈവം നമ്മെ സമൃദ്ധമായ അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടെ കൂടി ശ്രദ്ധയോടെ കൂടി നിന്ന് കർത്താവ് ഞങ്ങളുടെ മേൽക്കാരനുണ്ടാകുന്ന അപേക്ഷിക്കാം. അങ്ങയുടെ ധീരസാക്ഷികളായ വിശുദ്ധരെ പോലെ ഞങ്ങളുടെ ശരീരത്തെ അതിന്റെ ദുരാശകളോട് കൂടി കുരിശിൽ തറയ്ക്കുവാനും ആത്മസമർപ്പണത്തിൽ നിത്യജീവൻ കണ്ടെത്തുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ മഹത്വപൂർണമായ ഉത്താനത്തെയും അവർണനീയമായ സ്വർഗ്ഗഭാഗ്യത്തെയും ഓർത്തുകൊണ്ട് നല്ല ഓട്ടം ഓടാനും വിശ്വാസം സംരക്ഷിക്കാനും ഞങ്ങൾ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശുദ്ധരുടെ ഓർമ്മ ആചരിക്കുന്ന ഞങ്ങളെല്ലാവരും വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടവരാണെന്ന ബോധ്യത്തിൽ വളരാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സർപ്പങ്ങളെ പോലെ വിവേകികളും പ്രാവുകളെ പോലെ നിഷ്കളങ്കരമായി ജീവിച്ച വിശുദ്ധരെ അനുഗ്രഹിച്ച് വിവേകത്തോടും നൈർമല്യത്തോടും കൂടി ജീവിക്കാൻ ഞങ്ങൾ സഹായിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പ്രാർത്ഥനയിലും ഉപവാസത്തിലും ദിനരാത്രങ്ങൾ ചെലവഴിച്ച വിശുദ്ധരെ അനുകരിച്ച് പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിന്റെയും ജീവിതം നയിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. മുഴുവന്റെയും തലവനായ ഞങ്ങളെ പരിശുദ്ധ പിതാവും മാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മിത്രപൊൾത്തായെയും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ മാർ ആൻഡ്രസ് മിത്രപൊൾത്തായെയും ഞങ്ങളുടെ സഹായ മിത്ര ടോണി പിതാവിനെയും മറ്റെല്ലാ മിത്രന്മാരെയും ആത്മീയ നമ്മൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവായ ബിഷപ്പായ നിന്റെ കൃപയാൽ ഞങ്ങളെല്ലാവരെയും രക്ഷിക്കുകയും നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങളിൽ വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മളുത്തരെയും പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. പരിശുദ്ധാത്മാവിനാൽ പൂരിതരായ സ്നേഹന്മാരെ സുവിശേഷം പ്രസംഗിക്കാൻ നിയോഗിച്ച കർത്താവേ, ഉദ്യതനായ അനുഭവിച്ചറിയുന്നതിനും രക്ഷയുടെ സുവിശേഷം ലോകമെങ്ങും പ്രഘോഷിക്കുന്നതിന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എല്ലാ മനുഷ്യരും നിന്നെ രക്ഷകനായി ഏറ്റുപറഞ്ഞ് മഹത്വപ്പെടുത്തേണ്ട വരുത്തമേ. സകലത്തിന്റെയും നാഥായും സകലത്തിന്റെയും നാഥനാദ്യവും തന്റെ കൃപാസനത്തിൽ നമ്മുടെ നിർമ്മലയായ കടങ്ങളുടെയും പാപങ്ങളുടെയും കറകൾ കർത്താവ് കഴിയിക്കളയുമാറാകട്ടെ.
ചശകം
പ്രാർത്ഥിക്കും. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. Yeah.
പാപികളായ ഞങ്ങളുടെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളെ നിരവധിയായ ശത്രുക്കളെ നീ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ മനുഷ്യ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ ചെയ്തു നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഞങ്ങളുടെ സഭയുടെ പിതാവുതരനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപുരന്തായിക്കും ഞങ്ങളുടെ പിതാവും അതിരുപദക്ഷിണമായ മാർ ആൻഡ്രൂസ് മെത്രാപുരന്തായിക്കും ടോണി പിതാവിനും ജേക്കബ് പിതാവിനും പുരോഹിതന്മാർ ശ്മശാനമാരും സമർപ്പിതരൽമായ പ്രേക്ഷകർ ഭരണകർത്താക്കൾ മേലധികാരികൾക്കും വിശുദ്ധ തുലയ്ക്കാ സഭ മുഴുവൻ വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ എല്ലാ പ്രവാചകന്മാരുടെയും സ്നേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്നവരുടെയും ബഹുമാനത്തിനും അങ്ങയുടെ സന്നിധിയിൽ പ്രജനകമായി വർദ്ധിച്ച് നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ സ്നേഹ സമൂഹത്തിൽ നിന്ന് മരണം മൂലം ഏർപ്പെട്ടു പോയ എല്ലാ പ്രിയപ്പെട്ടവരുടെ ആത്മശാന്തിക്ക് വേണ്ടിയും ഈ പ്രഭാതത്തിൽ ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന വാത്സല്യമുള്ള ദൈവമക്കളുടെ സകല നിയോഗങ്ങൾക്ക് വേണ്ടിയും അവരോടും പാപികളും ബലഹീനരും അശക്തരുമായ ഞങ്ങൾക്ക് വേണ്ടിയും വിശുദ്ധ അന്തോണീസിന്റെ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന മക്കളുടെ പ്രത്യേക നിയോഗങ്ങൾക്ക് വേണ്ടിയും ഈ ദേവാലയത്തിന് ചുറ്റും വസിക്കുന്ന മറ്റു മതസ്ഥരായ നാനാജാതി സഹോദരങ്ങളുടെ നിരവധിയായ നിയോഗങ്ങൾക്ക് വേണ്ടിയും ഈ കുർബാനയങ്ങൾ സ്വീകരിക്കണമേ എന്നോട് ക്ഷമിക്കണമേ
കർത്താവേ അവിടുത്തെ വിശുദ്ധ ബലിപീഠത്തിൽ നിൽക്കുന്ന ഈ മകനെ സുഗന്ധപുരനാക്കണമേ. കർത്താവേ അങ്ങയുടെ കാരുണ്യം പ്രത്യാശ പുറം കാത്തിരിക്കുന്ന ദൈവജനത്തെ സുഗന്ധപൂർണമാക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ ഞങ്ങളെ. കർത്താവേ ഞങ്ങളായോഗ്യരാകുന്നു, ഞങ്ങളെല്ലാവരും തീർത്തും ഒരുപോലെ ആയോഗ്യരാകുന്നു. എങ്കിലും സത്യവും പരിശുദ്ധവും ജീവിതാന്റെ വേദമാർഗസ്യങ്ങളിലേക്ക് അങ്ങയുടെ അനന്തമായ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായി യേശുവിശുദ്ധായ ദരിദ്രനാമത്തിന് സ്തുതിയും നാഥനാകരക്കാരാധനയും എപ്പോഴും ഉണ്ടാകട്ടെ. സജീവവും ജീവദായകമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കില്ല. പ്രത്യുതാഭോജനം രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ശത്രുവിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. യോജിപ്പോടും ഐക്യത്തോടും കൂടി ദിവ്യരസ്യങ്ങളിൽ പങ്കുകൊള്ളാം. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രകാരം പ്രാർത്ഥിക്കുമെന്ന് ഉപദേശിച്ചുകൊണ്ട് നീ ശിഷ്യന്മാരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന നിന്നെ നിലവിച്ച മനോഹര വിശ്വാസം ആവർത്തിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സ്വർഗസ്ഥാനപിതാവേ ഞങ്ങൾക്ക് ആവശ്യമായ
ഉള്ളവരെ അറിയിപ്പുകൾ. കഴിഞ്ഞ ഞായറാഴ്ചയിലെ സ്തോത്ര കാഴ്ച പള്ളിയിൽ 44,720 രൂപ, മഠം 1,930 രൂപ, പാപ്പാനഗർ 1,303 രൂപ. ഇന്ന് നമ്മൾ വിശുദ്ധ അന്തോണീസിന്റെ തിരുനാൾ ആഘോഷിക്കുന്നു. തിരുനാളിൽ സംബന്ധിക്കുന്ന നാനാജാതി മതസ്ഥരുണ്ട്, നമ്മളോട് സഹകരിക്കുന്ന മനുഷ്യരുണ്ട്, ഇടവയിലെ മുഴുവൻ ജനമുണ്ട്. പ്രത്യേകിച്ച് ഇവിടെയുള്ള എല്ലാ മക്കളോടും യേശുനാമത്തിൽ ഞാൻ നന്ദി പറയുകയാണ്. ഒത്തുകൂടകൾ, പരമ്പരാഗതമായിട്ടുള്ള വേഷവിധാനങ്ങൾ, അതുപോലെ രണ്ട് ബാൻഡ് വാദ്യങ്ങൾ, പന്തലുകൾ, നല്ല വിഭവസമൃദ്ധമായ സദ്യ. ഇന്നലെ സാമ്പാറിൻ്റെ അരപ്പ് ഞാൻ തിരി ടേസ്റ്റ് ചെയ്ത് നോക്കിയതാണ്, കൊള്ളാട്ടോ. അപ്പോൾ അത് അതൊക്കെ ഭംഗിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് വാത്സല്യത്തോടെ ഈ തിരുനാൾ 25 വർഷത്തിലേക്ക് പിന്നിടുമ്പോൾ നല്ലവരായ ദൈവത്തിന് കരങ്ങൾ കൂപ്പി നന്ദി പറയാനല്ലാതെ നമുക്ക് മറ്റെന്തിനാണ് സാധിക്കുക? അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഈ കാലാവസ്ഥ നമ്മളൊന്ന് പകച്ചു, കുറച്ച് നേരം പെയ്തു നോക്കി, പിന്നെ മനസ്സിലായി ഇതൊന്നും ഒരു കാര്യമില്ലാന്ന്. അപ്പോൾ അതുകൊണ്ട് അത് തന്നെ നിർത്തി. അപ്പോൾ അതുകൊണ്ട് നല്ല കാലാവസ്ഥ, അനുകൂലമായ സാഹചര്യങ്ങൾ, അപ്പോൾ മഴയെ നമ്മൾ വെല്ലുവിളിക്കേണ്ട. എങ്കിലും നമ്മെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ കരം, അത്ഭുത പ്രവർത്തകനായ വിശുദ്ധ അന്തോണീസിൻ്റെ കരം ഈ പ്രദേശത്തുണ്ട് എന്നതിന് വ്യക്തമായ തെളിവാണ് ഇന്നത്തെ ഈ വലിയ ആഘോഷം. അതുപോലെ മനുഷ്യരുടെ സാന്നിധ്യവും എല്ലാത്തിനും നിറമനസ്സോടെ യേശുനാമത്തിൽ എല്ലാവരോടും നന്ദി പറയുന്നു. എൻ്റെ പ്രിയമുള്ള അച്ചച്ചൻ നന്ദി പറയും. ശബ്ദം ഒന്നിടറിയപ്പോൾ ഞാൻ വന്നെന്നുള്ളൂ അല്ലേ, കേട്ടോ. ഇന്ന് വൈകിട്ടത്തെ കുർബാനയ്ക്ക് ശേഷം ദുഃഖാന തിരുനാളിന് സഭയുടെ അപ്പസ്തോലനായ, സഭയുടെ നെടുന്തൂണായ, ഭാരതത്തിൻ്റെ അപ്പസ്തോലനായ മാർത്തോമാ സ്ലീഹായുടെ ഓർമ്മ തിരുനാൾ നമ്മൾ ഇന്ന് കുടിയേറ്റം നടത്തുകയാണ്. നേതൃത്വം കെസിവയും നടത്തുന്നു. നമുക്ക് വിശുദ്ധനോട് ദിവസങ്ങളിൽ ശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ സാധിക്കട്ടെ. പ്രത്യേകിച്ച് സിറോ മലബാർ സഭയിലുള്ള അരിഷ്ടതകൾ, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, തെറ്റിദ്ധാരണകൾ വിശുദ്ധൻ വഴി എല്ലാം മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ജൂലൈ 3 ഉക്രാന തിരുനാളാണ്, കടമുള്ള ദിവസമാണ്. നമുക്ക് പ്രഭാതത്തിൽ 6 മണിക്കും 9:30 മണിക്കും 5:30 മണിക്കും വിശുദ്ധ കുർബാനയെ അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഏതെങ്കിലും ഒരു കുർബാനയിൽ ദൈവമക്കൾ നിർബന്ധമായും സ്നേഹപൂർവ്വം പങ്കെടുക്കണമെന്ന് യേശുനാമത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. 9:00 കുർബാനയ്ക്ക് ശേഷം നമുക്ക് ആഘോഷമായിട്ടുള്ള ഊട്ട് നേർച്ചയാണ് നടത്തുക. ഇന്ന് സെയിന്റ് പോൾ കുടുംബ കൂട്ടായ്മയുടെ വാർഷികം 6:30 പള്ളി മിനി ഹാളിൽ വെച്ച് നടത്തപ്പെടുന്നു. KLM വനിതാ വിഭാഗത്തിൻ്റെ മീറ്റിംഗ് ജൂലൈ 6 ശനിയാഴ്ച 8:45 ഉണ്ടായിരിക്കും. ജൂലൈ 14 ഞായറാഴ്ച സീനിയർ CLCയുടെ നേതൃത്വത്തിൽ രക്തധ്യാന ക്യാമ്പ് സംഘടിപ്പിക്കുന്നുണ്ട്. പ്രിയമുള്ള മക്കളെ, നിങ്ങൾക്ക് അതിൽ പങ്കെടുക്കാവുന്നതാണ്. രക്തദാനം മഹാദാനം എന്ന് നമുക്കറിയാം. ഒരു തുള്ളി രക്തത്തിൻ്റെ വില ഒരു ആക്സിഡൻറ്റ് ഉണ്ടാകുമ്പോഴൊക്കെയാണ് നമുക്ക് മനസ്സിലാകുക. അതുകൊണ്ട് ആർക്കെങ്കിലുമൊക്കെ രക്തം ദാനം ചെയ്യാനായിട്ട് താല്പര്യമുള്ള മക്കള് അവരെ മുന്നോട്ട് വരിക. സീനിയർ CLC അംഗങ്ങളോ പള്ളി ഓഫീസുമായിട്ട് ബന്ധപ്പെടുക. പള്ളി സെമിത്തേരിയിലെ പുതിയ അറേബ്യൻ ടെന്റ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് മാറ്റുമ്പോൾ പള്ളി ഓഫീസിൽ വന്ന് കമ്മിറ്റി അംഗങ്ങളോട്, പ്രത്യേകിച്ച് നമ്മുടെ കൈക്കാരന്മാരോട് പറഞ്ഞതിന് ശേഷം മാറ്റണം. ഒരു ദിവസം ചിലപ്പോൾ കഴിഞ്ഞ ദിവസം രാവിലെ 8 മണിക്കും
അത് കഴിഞ്ഞ് 10:30 പതിനൊന്ന് മുക്കാലിന് കുർബാനകൾ ഉണ്ടായിരുന്നു. ഒരു കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ നമുക്ക് ആത്മാർത്ഥമായിട്ട് സഹകരിക്കാം എന്ന് പറയുകയാണ്. അതോടൊപ്പം തന്നെ 300 രൂപ വളരെ ചെറിയൊരു ഒരു സംഖ്യ, അത് അത് അടച്ചതിന് ശേഷം നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം പരിശ്രമിക്കുക. ഈ സംവിധാനം നിർത്തിയിട്ടുണ്ടല്ലേ. ഈ വരുന്ന 5-ാം തീയതി മാസാദി വെള്ളിയാഴ്ചയാണ്. രോഗികൾക്ക് കുർബാനയും കുമ്പസാരത്തിനുള്ള സൗകര്യം നമ്മുടെ ഭവനങ്ങളിൽ ഒരുക്കുന്നു. പേരുകൾ പള്ളി ഓഫീസിൽ നൽകുക. അടുത്ത 7-ാം തീയതി പള്ളി പ്രതിനിയോഗം നമുക്കുണ്ടായിരിക്കും. സാധാരണ 2-ാം 6-ാഴ്ചയാണ്. അതാണ് തിരുനാൾ അടുത്ത് വരുന്നുകൊണ്ട്, പരിശുദ്ധ കർമ്മലമാതാവിന്റെ തിരുനാൾ അടുത്ത് വരുന്നുകൊണ്ടാണ് നമ്മൾ ആദ്യ ഞായറിലേക്ക് മാറ്റിയത് എന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. 2 ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് അവര് സ്ഥലം മാറിപ്പോകുന്നു. ഏറെ സ്നേഹമുള്ള സിസ്റ്റർ സ്മിത എസ് എച്ച്, സിസ്റ്റർ അലൻസ എസ് എച്ച് വിശ്വാസ പരിശീലന രംഗത്തും തിരുമാന സഖ്യത്തിന് നേതൃത്വം കൊടുത്തും ഓൾഡർ ബോയ്സിന് നേതൃത്വം കൊടുത്തും സിസ്റ്റേഴ്സ് നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. അവര് രണ്ടുപേരും മാനന്തവാടി രൂപതയുടെ കീഴിലുള്ള എഡ്യൂക്കേഷൻ ഏജൻസിയുടെ കോർപ്പറേറ്റിന്റെ കീഴിലുള്ള സ്കൂളുകളിലേക്ക് അവർ ടീച്ചേഴ്സ് ആയിട്ടാണ് നിയമനം പുതിയ നിയമനത്തോടെ പോവുക. ഒരാൾ പുൽപ്പള്ളിയിലേക്കും ഒരാള് ദ്വാരക എന്ന് പറയുന്ന സ്ഥലത്തേക്കുമാണ് പോവുക. യേശുനാമത്തിൽ അവർക്ക് നന്ദി അർപ്പിക്കുന്നു. നമുക്ക് കരമടിച്ച് അവരെ പ്രോത്സാഹിപ്പിക്കാം. 3 ജൂലൈ രാവിലെ അയ്യന്തോൾ പള്ളിയിൽ നിന്ന് കളക്ടറേറ്റിലേക്ക് അവകാശ റാലിയും ധർണയും നടത്തുന്നു. 2 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ മുറവിൽ. ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുക. സെന്റ് തോമസ് ഡേ, അത് സഭയുടെ ദിനമായി അവധി ദിനമായി പ്രഖ്യാപിക്കണം എന്നുള്ള ഒരു ആഗ്രഹമാണ് നമ്മളിപ്പോൾ ഈ ധർണയിലൂടെ പങ്കുവയ്ക്കുക. സാധിക്കുന്ന മക്കളെല്ലാവരും ധർണയിൽ പങ്കെടുക്കാനായിട്ട് അത് വിജയിപ്പിക്കാനായിട്ട് പ്രത്യേകം പരിശ്രമിക്കുക. ഒരിക്കൽ കൂടെ ഇവിടെയുള്ള ഏറെ സ്നേഹം നിറഞ്ഞ ഈ ജോൺ പോൾ നഗർ, പേര് നമ്മുടെ മാറ്റിയിട്ടാ, ഈ പഴയ പേര് പറയരുത്, ജോൺ പോൾ നഗറിലുള്ള എല്ലാ കുഞ്ഞുമക്കളോടും ശൈശവത്തിലുള്ളവരോടും അതുപോലെ ബാലിക ബാലന്മാരോടും കൗമാരത്തിലിരിക്കുന്നവരോടും യുവതി യുവാക്കളോടും അപ്പച്ചന്മാരോടും അമ്മച്ചിമാരോടും ഇവിടെയുള്ള ചുറ്റുവട്ടം താമസിക്കുന്ന മറ്റു മതസ്ഥരോടും പ്രത്യേകിച്ച് മേക്കാമുദ്രം ഇട്ട് വന്ന പ്രേമുള്ള അമ്മമാരോടും, അവരോടിണ്ട അവരുടെ വേഷം മാറിയിരിക്കുന്നു പറഞ്ഞോളൂ. ഞാൻ ജനിച്ചപ്പോൾ തന്നെ കണ്ടത് എൻ്റെ അമ്മ ഈ വേഷം ഇട്ടിട്ടാണ് കേട്ടോ. ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പോകുമ്പോൾ അവിടെയുള്ള എല്ലാ കുട്ടികളുടെയും അമ്മമാർ നല്ല മിടുക്കികളായിട്ട് സാരിയൊക്കെ എടുത്ത് വരുമ്പോൾ അമ്മ ഇതൊക്കെ ഇട്ടിട്ട് വരും. എനിക്ക് ആ കാലഘട്ടത്തിൽ ഇത്തിരി ചെറിയൊരു ഒരു വിഷമം തോന്നിയായിരുന്നു. പിന്നീട് എനിക്ക് മനസ്സിലായി അത് സൂപ്പർ ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് അമ്മമാരെ അങ്ങനെ കണ്ടപ്പോൾ ഞാൻ എൻ്റെ തന്നെ സ്വന്തം അമ്മയെ ഓർത്തു. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, അമ്മമാരെ നിങ്ങളുടെ മേക്കാമോദരവും തളയും അതെടുത്ത് വയ്ക്കുക, അത് ഹോളിൻ്റെ പണിക്ക് പിന്നീട് ആവശ്യം വരും. അപ്പോൾ ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. എല്ലാത്തിനും ഒത്തിരി നന്ദി. എൻ്റെ പ്രിയമുള്ള കൊച്ചച്ഛൻ, ഈ ആണ് ഇതിൻ്റെ പിന്നിലെ, ഇതിൻ്റെ പിന്നിലുള്ള രഹസ്യം എനിക്കറിയാം. അച്ഛൻ ഒരുപാട് ഓടി നടന്നിട്ടുണ്ട്, ഏറെ സ്നേഹമുള്ള നല്ലൊരു കൊച്ചച്ഛന് കിട്ടിയത് ഏറ്റവും വലിയ ഗിഫ്റ്റാണ് അല്ലേ. അപ്പോൾ ആദ്യത്തെ കൊച്ചച്ഛൻ വളരെ സ്നേഹമുള്ള കൊച്ചച്ഛനാണ് നമ്മുടെ പ്രിയമുള്ള ഗോപിൻ അച്ഛൻ. അച്ഛൻ എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് ചെയ്യുന്നു, ഒരു ജാടയില്ല, വളരെ സിമ്പിളാണ് അല്ലേ, എത്ര നിഷ്കളങ്കമായ ജീവിതം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു കൊച്ചച്ഛനെ സഹായിയായി കിട്ടിയതിന് ഞാൻ വിശുദ്ധ അന്തോണീസിനോട് നന്ദി പറയുകയാണ്. പ്രിയമുള്ള ഗോപിനച്ഛനെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. പിന്നെ നമുക്ക് വചനം പറയാൻ വന്ന പ്രിയമുള്ള അതും ഗോപിനച്ഛനാണ് കേട്ടോ. അപ്പോൾ 2 ഗോപിനച്ഛന്മാരുടെ നടുവിലാണ് ഞാൻ നിന്ന് ബലിയർപ്പിച്ചത്, അത് വലിയൊരു സന്തോഷം. അപ്പോൾ ഗോപിനച്ഛൻ എടക്കളത്തൂര് അച്ഛൻ, സ്നേഹം നിറഞ്ഞ ആ വലിയ സന്ദേശത്തിന് ആത്മാർത്ഥമായിട്ട് നന്ദി പറയുന്നു. ഞാൻ പ്രിയമുള്ള ഗോപിനച്ഛന് മൈക്ക് കൈമാറുന്നു. സ്നേഹനാഥനെ, നമ്മുടെ തിരുനാൾ അതിൻ്റെ ഏറ്റവും പ്രധാന ദിവസത്തിലേക്ക് വന്നെത്തിയിരിക്കുകയാണ്. ഈ 25-ാം കൂട്ടുതിരുനാൾ ഇത്ര മനോഹരമായിട്ട് മാറ്റാനായിട്ട് അതിൻ്റെ പിന്നിൽ അധ്വാനിച്ച ഒരുപാട് പേരുണ്ട്. അവർക്കൊരു നന്ദി പറയാതെ പോകുന്നത് ശരിയല്ല. അതുകൊണ്ട് ഒരു 5 മിനിറ്റ് സമയം എടുത്ത് തന്നെ നന്ദി പറയുകയാണ്. ആദ്യമായി നന്ദി പറയാനായിട്ടുള്ളത്, ഇന്ന് നമുക്ക് വേണ്ടി ഇന്നത്തെ തിരുകർമ്മങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വിശുദ്ധ ബലിയർപ്പണമാണ്. നമുക്ക് വേണ്ടി വിശുദ്ധ ബലിയർപ്പിക്കുകയും തിരുനാളിൻ്റെ കമ്മിറ്റി എടുക്കുന്നത് മുതൽ ഈ ദിവസം ഏറ്റവും മനോഹരമാകാൻ വേണ്ട കാര്യങ്ങൾക്ക്
നേതൃത്വം നൽകുകയും ചെയ്യുന്നത് നമ്മുടെ പ്രിയ ബഹുമാനപ്പെട്ട ബൗബച്ചനാണ് വികാരിച്ച്. സ്നേഹത്തോടെ അച്ഛനെടുത്ത എല്ലാ ത്യാഗങ്ങൾക്കും പ്രത്യേകിച്ച് ബലിയർപ്പിച്ച വിശുദ്ധ തോണീസിന്റെ വലിയ അനുഗ്രഹങ്ങൾ നമ്മളെ നവ കുടുംബത്തിൽ നിറയാൻ വേണ്ടി പ്രാർത്ഥിച്ചതിന് സ്നേഹപൂർവ്വം അച്ഛന് നന്ദി പറയുകയാണ്. ഇന്നത്തെ ഈ കൂട്ടുതിരുന്നാളിന്റെ ജനറൽ കൺവീനർ ആയിരുന്നത് കെ ആർ യുവനിഷേട്ടനാണ്. യുവനിഷേട്ടൻ കുറേ ദിവസമായി ഇതിൻ്റെ പിന്നിൽ ഓടി നടക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളുടെ അടുത്തേക്ക് വരും, ഇങ്ങനെ മതിയോ, കാര്യങ്ങളൊക്കെ ഇതുപോലെ ചെയ്താൽ മതിയോ എന്നൊക്കെ ചോദിച്ചിട്ട്. അച്ഛൻ്റെ ജൂബിലിയുടെ ആഘോഷങ്ങൾ കഴിഞ്ഞു, എന്നിട്ടാണ് നമ്മൾ ഊട്ടിൻ്റെ പരിപാടികളിലേക്ക് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് പരിപാടിയും ഏറ്റവും മനോഹരമാകാൻ ഏറ്റവും കൂടുതൽ അധ്വാനിച്ചത് ലിവാനിഷേട്ടൻ ജനറൽ കൺവീനർ എന്ന രീതിയിൽ കുറേ ത്യാഗവും സമയമൊക്കെ നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ജനറൽ കൺവീനർ ലിവാനിഷേട്ടന് സ്നേഹപൂർവ്വം വികാരിച്ചിൻ്റെ പേരിലും ഇടവക്കാരുടെ പേരിലും നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ ഒരു സന്തോഷമാണ് ഇന്ന് തിരുനാളിനോടൊപ്പം രണ്ട് സന്തോഷങ്ങൾ ഒരുമിച്ച് ആഘോഷിക്കുക എന്നുള്ളത്. കൃപയ്ക്ക് മേൽ കൃപ എന്ന് പറയുന്നത് പോലെ വികാരിച്ചിൻ്റെ ജൂബിലി കൂടി ഇതിൽ ആഘോഷിക്കണം. ഈ ഒരു സന്തോഷത്തിന് കൂടുതൽ ഇരട്ടി മുതിരം നൽകണം എന്നുള്ളത് നമ്മുടെ വലിയൊരു ആഗ്രഹമായിരുന്നു. അപ്പം അതിൻ്റെ പിന്നിൽ ഈ പ്രോഗ്രാം കൺവീനറായിട്ട് എം വി ജോസഫേട്ടനാണ് ഉണ്ടായിരുന്നത്. ജോസഫേട്ടൻ്റെ നേതൃത്വത്തിലാണ് പരിപാടികളെല്ലാം ക്രമീകരിച്ചത്. പ്രത്യേകിച്ച് പ്രോഗ്രാം കൺവീനർ ജോസഫേട്ടന് സ്നേഹപൂർവ്വം നന്ദി പറയുകയാണ്. നമ്മുടെ രണ്ട് പ്രിയപ്പെട്ട കൈക്കാരന്മാർ ജീവനശേഷനൊപ്പം ജനറൽ കൺവീനറിനൊപ്പം എപ്പോഴും ഞങ്ങളോടും അടുത്തേക്ക് രണ്ട് കൈക്കാരന്മാരും എത്താറുണ്ടായിരുന്നു. അവരെ ഇതിനു വേണ്ടി ഒത്തിരി അധ്വാനിച്ചിട്ടുണ്ട് അവരെ അകവഴിഞ്ഞ സേവനങ്ങൾക്ക്. പ്രത്യേകിച്ച് കൈക്കാരന്മാരായ ചൂണ്ടി കല്ലേരി ചേട്ടനും സി എസ് സിറിൽ ചേട്ടനും സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുകയാണ്. നമുക്ക് ഇന്നത്തെ തിരുനാളിൻ്റെ ജോയിന്റ് കൺവീനർമാരായ നിർമ്മൽ കെ എസിനും ടൈസ് മേരി വിപിനും സ്നേഹപൂർവ്വം നന്ദി പറയുകയാണ്. ഈ തിരുനാൾ മനോഹരമാക്കാൻ ഒരുപാട് നേതൃത്വങ്ങളുണ്ട്. പല കൺവീനർമാരുടെ ഈ നേതൃത്വത്തിലാണ് ഇന്നത്തെ ദിവസം പോയിക്കൊണ്ടിരിക്കുന്നത്. ഫുഡ് കൺവീനറും ഫിനാൻസ് കൺവീനറും വളരെ കൺവീനറും അങ്ങനെ ഒത്തിരി കൺവീനർമാരുണ്ട്. പ്രത്യേകിച്ച് ഫുഡ് കൺവീനറായ പോറയിൽ ബേബിച്ചേട്ടനെയും ഫിനാൻസ് കൺവീനറായ തട്ടിൽ ഫ്രാൻസിസ് ചേട്ടനെയും വളണ്ടിയർ കൺവീനറായ രാജേഷ് അക്കത്തറ ചേട്ടനെയും ഭക്ഷണം തയ്യാറാക്കിയ എൻ എൻ ഷാജു ചേട്ടനെയും തിരുനാൾ കുർബാനയുടെ നൈറ്റ് ആൻഡ് സൗണ്ട് ചെയ്ത ബെറ്റർ ഷാജു ചേട്ടനെയും അന്തോസ് പുണ്യാളനായി വന്ന ഗിരീഷ് കെ എഫ് ചേട്ടനെയും കമ്മിറ്റി അംഗങ്ങളായ ഉണ്ണീശുവായി വന്ന ലിയോൺ അവനെയും പിന്നെ മറ്റു പ്രിയപ്പെട്ടവരെയും എല്ലാ കൺവീനർമാരെയും സ്നേഹപൂർവ്വം നന്ദിയോടെ ഓർക്കുകയാണ്. പ്രത്യേകിച്ച് എടവ കുടുംബത്തിൻ്റെ പേരിൽ നന്ദി അറിയിക്കുകയാണ്. ഇതിൻ്റെ കമ്മിറ്റി അംഗങ്ങൾ തങ്കമ്മ ജെയിംസ്, നിജിൻ ജോയ്, സിസിലി ജോർജ്, ലിനി വിൻസെൻ്റ്, റോസി കുര്യാക്കോസ് എന്നിവരെ സ്നേഹപൂർവ്വം ഓർക്കുകയാണ്. പന്തല് ലൈറ്റ് ആൻഡ് സൗണ്ട് ചെയ്തത് സിബി ചിറ്റപ്പള്ളി ചേട്ടൻ നേതൃത്വത്തിലാണ്. സ്നേഹപൂർവ്വം നന്ദി പറയുകയാണ്. നമ്മുടെ ദേവാലയ ശുശ്രൂഷി ഏറ്റവും മനോഹരമായിട്ട് സ്റ്റീഫൻ ചേട്ടൻ കാര്യങ്ങളെ ക്രമീകരിക്കുന്നുണ്ടായിരുന്നു. അവിടെ നിന്നും സാധനങ്ങളൊക്കെ എത്തിക്കാൻ നമ്മുടെ മെയിൻ ഇടവപ്പള്ളിയിൽ നിന്ന് കാര്യങ്ങൾ എത്തിക്കേണ്ടത് എത്തിക്കുകയും അങ്ങനെ സ്റ്റീഫൻ ചേട്ടൻ നേതൃത്വത്തിലാണ് ലിറ്റർജിക്കല് വേണ്ട കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുന്നുണ്ടായിരുന്നത്. ദേവാലയ ശുശ്രൂഷി സ്റ്റീഫൻ ചേട്ടനെയും സ്നേഹപൂർവ്വം നന്ദിയോടെ ഓർക്കുകയാണ്. ഉന്നയസ്വീകരണ പരിപാടിയിൽ അമ്മമാര് പ്രത്യേകിച്ച് നമ്മുടെ വേഷം ധരിച്ച് മുണ്ടി ചട്ടക്കെടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അച്ഛൻ സുദീർഘമായി നന്ദി പറഞ്ഞു. എങ്കിലും ഞാനും ഒരിക്കൽ കൂടി അമ്മമാരെയും അവരോടൊപ്പം മാലാകന്മാരായി വന്ന കുട്ടികളെയും പിന്നെ അതിനുവേണ്ട ക്രമീകരണങ്ങൾ നടത്തിയ മറ്റെല്ലാവരെയും സ്വീകരണ ചടങ്ങ് പ്രൊസഷനേറ്റ് മനോഹരമാക്കാനായിട്ട് നേതൃത്വം നൽകിയ എല്ലാവരെയും സ്നേഹപൂർവ്വം നന്ദിയോടെ ഓർക്കുകയാണ്. ഇന്നത്തെ തിരുകർമ്മങ്ങൾക്ക് നമുക്ക് പാടുന്നവർ രണ്ടു പ്രാവശ്യം പ്രാർത്ഥിക്കുന്നു എന്നാണ് പറയുന്നത്. നമുക്ക് പാട്ട് പാടി പാടാനായിട്ട് സഹായിച്ചത് നമ്മുടെ തന്നെ സ്വന്തം കോയർ മുണ്ടൂരടവ ഏലെ കോയറാണ്. എല്ലാ കോയർ മെമ്പറുകളെയും ഏറ്റവും സ്നേഹപൂർവ്വം നന്ദിയോടെ വികാരിച്ചിൻ്റെ പേരിലും ഇടവക്കാരുടെ പേരിലും നന്ദി പറയുകയാണ്. നിങ്ങളുടെ
ഗാനത്തിനും ഞങ്ങൾ പാടി പ്രാർത്ഥിച്ചതിനും സ്നേഹപൂർവ്വം നന്ദി പറയുന്നു. ഇന്നത്തെ പരിപാടികൾക്ക് മീഡിയ നേതൃത്വം രണ്ടുപേരും അവിടെ സെൻറ്ററിലുണ്ട്. ഒന്ന് നമ്മുടെ കാർമൽ മീഡിയ ഫോട്ടോസ് എടുക്കുന്നുണ്ട്. അപ്പോൾ സ്നേഹപൂർവ്വം മീഡിയ നേതൃത്വത്തെ നന്ദിയോടെ ഓർക്കുകയാണ്. ഈ ദിവസങ്ങളിൽ ഇന്നലൊക്കെ പച്ചക്കറി അരിയാനും ഒപ്പം തന്നെ നമ്മൾ നമ്മുടെ ഒരു വീട്ടിലൊരു പരിപാടി നടക്കുമ്പോൾ നമ്മളെല്ലാവരും ഇവിടെ ഉണ്ടാവും. ഇന്നലെയൊക്കെ ഇവിടെ എത്തിയപ്പോൾ ഒരുപാട് പേര് ഇവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ ഒരു ആഘോഷമായിട്ട് ഏറ്റെടുത്ത് പ്രത്യേകിച്ച് നമ്മൾ ചോദിക്കുമ്പോൾ കൂട്ടായ്മയിലെ ഓരോ അംഗങ്ങളുടെ ഏറ്റവും വലിയ ഒരു ദിവസമാണെന്ന്. അപ്പോൾ നമ്മൾ പ്രിയപ്പെട്ട ജോൺപോൾ യൂണിറ്റിലെ എല്ലാ അംഗങ്ങൾക്കും എല്ലാ കുടുംബാംഗങ്ങൾക്കും സ്നേഹപൂർവ്വം നന്ദി പറയുകയാണ്. ഓൾമോസ്റ്റ് എല്ലാവരെയും നന്ദി പറഞ്ഞെത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആരെങ്കിലൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ഒരു സമയത്തിൻ്റെ ഒരു ഇതുകൊണ്ടാണ്. എല്ലാവരെയും നിങ്ങൾ നടത്തിയ എല്ലാ സഹകരണത്തിനും ഈ ദിവസം ഏറ്റവും മനോഹരമാക്കാൻ നിങ്ങൾ നടത്തിയ എല്ലാ സഹകരണത്തിനും തമ്പുരാനിൽ നിന്ന് പ്രത്യേകിച്ച് വിശുദ്ധ അന്തോണീസ് വഴി വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. കുറെ കൂടി ഈ തിരുനാൾ അന്തോണീസിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ നമ്മുടെ ഇടവക കുടുംബത്തിൽ നിറയാൻ കാരണമാകട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നിങ്ങൾ നൽകിയാകും കഴിഞ്ഞ സഹായങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. സമർപ്പിക്കുക എല്ലാ നാഴികളും യോഗ്യവും എല്ലാ കാലങ്ങളും അങ്ങനെ ജീവദായകവും ദൈവികവുമാധുരമാസ്വദിക്കാനും തിരുനാമത്തെ ശ്രദ്ധിക്കുവാനും അങ്ങനെ ദാനമായ പങ്കൊള്ളുവാനും മഹോന്നതനായ ദൈവമേ അങ്ങേക്ക് സ്ഥിതിയുടെയും കീർത്തനയുടെ ആരംഭിക്കുവാനും ബലഹീനരായ ഞങ്ങളെ കാരണി പുറയോഗ്യരാക്കി ഇതാം പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും വചനങ്ങളും പ്രവർത്തനങ്ങളും വഴി തന്നെ പ്രസാദിപ്പിക്കുവാൻ അവിടെ നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവെ ഞങ്ങൾ സ്വീകരിച്ചതും സ്വീകരിക്കുന്നതുമായ ഈ വിശുദ്ധ കുർബാന നിന്റെ കാര്യരകത്താൽ ഞങ്ങളുടെ കടങ്ങളുടെ ഭൂതിക്കും പാപങ്ങളുടെ മോചനത്തിനും മനുഷ്യരുൾപ്പെടെ വലിയ പ്രത്യാശയ്ക്കും നിന്റെ സന്നിധിയിൽ പ്രീതി ജനമാമിതം വർദ്ധിച്ച് എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സകലത്തിന്റെ സ്വസ്തി.
ചിറ്റലപ്പള്ളി നിയോഗം കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും അവര് നന്ദി പറയുന്നു. അൽത്താലയിൽ പൂക്കൾ സമർപ്പിച്ചത് ബിജു ഫൂലോ. പ്രത്യേകിച്ച് യേശുനാമത്തിൽ നന്ദി പറയുന്നു. നമുക്ക് പ്രദക്ഷിണനായിട്ട് ഒരുങ്ങും. ജീവിതത്തിൽ ഞങ്ങളുടെ ദൃഷ്ടികാര്യം സാധിച്ചു ഞങ്ങളെ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ.
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ കൃപയും പിതാവാദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ സഹവാസവും അത്ഭുത പ്രവർത്തകനായ വിശുദ്ധാന്തോണീസിന്റെ കൃപാവരങ്ങളും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും. നമുക്കിപ്പോൾ തിരുശേഷിപ്പ് ചുംബിക്കാനുള്ള അവസരമുണ്ട്. നിങ്ങൾക്കത് ചുംബിക്കാവുന്നതാണ്. ഈ സമയത്ത് തന്നെ ഭക്ഷണം നേർച്ചയുടെ വിതരണം ചെയ്യുന്നു. ഇവിടെ വന്നുകൊണ്ടിട്ട് എല്ലാവരും തന്നെ ഭക്ഷണം കഴിച്ചിട്ടേ പോകാവൂ എന്ന് യേശുനാമത്തിൽ അഭ്യർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടെ 25-ാമത് വിശുദ്ധ അന്തോണീസിന്റെ ഊട്ടി തിരുനാളിന്റെ സർവ്വവിധ മംഗളങ്ങളും എല്ലാ മംഗളങ്ങളൊക്കെ തരുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.